السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا فادركنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى صدق الله العلي العظيم وقال النبي المصطفى محمد صلى الله عليه وسلم إن أولى الناس بشفاعتي يوم القيامة أكثرهم علي صلاة صدق رسوله الكريم سمادرني رايا സയ്യിദന്മാർ പണ്ഡിതന്മാർ കാക്കക്കാരണവന്മാർ ഈ കേരമര തോപ്പുകൾക്കിടയിൽ സ്വർഗീയമായ വൈജ്ഞാനിക പൂങ്കാവനത്തിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വിശുദ്ധമായ റബീഉല്ലവലിന്റെ ഒരു രാത്രി അള്ളാഹു അവന്റെ മഹലായ ഫള്ളുകൊണ്ട് ഇൽമിനു വേണ്ടി ദുആക്ക് വേണ്ടി നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറം വെളിച്ചമാകുന്ന സ്വർഗീയ സന്തോഷത്തിന് ഹേതുകമാകുന്ന അമലായി ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും രാപ്പകൽ ഭേദമന്യ ചെറുതും വലുതുമായി ഇന്നോളം പാവങ്ങളായ പാപികളായ നമ്മളിൽ രഹസ്യവും പരസ്യവുമായി മനസ്സ വാച കർമ്മണ കടന്നു വന്ന എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ഭാവിയെ പാപമുക്തമാക്കാനുള്ള ഇഖ്ലാസും മഹബത്തും ഈമാനികമായ തുടിപ്പും വൈജ്ഞാനികമായ വെളിച്ചവും ഒക്കെ അല്ലാഹു നമുക്ക് പ്രദാനം നൽകട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ, നമ്മുടെ കൂടെ ഒരേ വീട്ടിൽ കഴിഞ്ഞിരുന്ന ആളുകൾ, നമ്മെ നോക്കി വളർത്തിയ ആളുകൾ, നമുക്ക് വിജ്ഞാനം പകർന്നു തന്നവർ, നേതൃത്വം നൽകിയവർ, നമ്മിൽ നിന്ന് വിജ്ഞാനം പഠിച്ചവർ, നമ്മുടെ കൂടെ വിജ്ഞാനം പഠിച്ചവർ, പല പല ആളുകളും ഖബറിന്റെ അടിയിലാണ്. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ നന്മകളോടും സംഗമത്തോടും സന്തോഷത്തോടും വെളിച്ചത്തോടും ജീവിതത്തോടും ഭക്ഷണങ്ങളോടും പാനീയങ്ങളോടും
ഭാര്യ സന്താനങ്ങളോടും കൂട്ടുകുടുംബങ്ങളോടും യാത്ര പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാത്ത പരലോക പൗരുത്വത്തിന്റെ ആദ്യ കവാടമായ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കബറാകുന്ന മണ്ണറയിൽ നാം ഇറക്കപ്പെടുമ്പോൾ സർവശക്തനായ അള്ളാഹു മുഅ്മിനീങ്ങളുടെ മുഹ്സിനീങ്ങളുടെ മുഖ്ലിസീങ്ങൾക്ക് മുത്തഖീങ്ങൾക്കുള്ള സന്തോഷത്തിന്റെ ആതിഥേയത്വം കൊണ്ട് നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘമായ പ്രഭാഷണം എന്നതിലപ്പുറം ഒരു വലിയ പ്രഭാഷണത്തിന്റെ പ്രാരംഭം എന്നതിനു വേണ്ടി നാളത്തെ പ്രഭാഷണത്തിന് ഇന്നൊന്ന് ഗേറ്റ് തുറക്കാൻ മാത്രം ചുരുങ്ങിയ ചില സമയം ഉപയോഗപ്പെടുത്തിയിട്ട് വൈകാതെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. എന്റെ പ്രിയങ്കന സുഹൃത്ത് ഹക്കീം ഫൈലി ഇടക്കിടക്ക് ഓരോ പരിപാടികൾക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കാറുണ്ട്, വരാൻ കഴിയാറില്ല. ഈ കാര്യം പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ ഏതായാലും വരാൻ തീരുമാനിച്ച് ഇന്നെന്റെ പരിപാടി രണ്ടത്താണി ഭാഗത്തായിരുന്നു, ഞാൻ മുടക്കിയിട്ട് അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തത്. വലിയ പ്രഭാഷണം നാളെ നടക്കാനിരിക്കുന്നുണ്ട്. ഒരു കപ്പൽ വരുമ്പോൾ ഒരു വോട്ട് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്ന് ആ വലിയ പ്രഭാഷണത്തിന്റെ ഗേറ്റ് തുറക്കൽ മാത്രമാണ്. അള്ളാഹു നൗഷാദ് ബാക്ക് കബീർ വാക്കയെ പോലെയുള്ള വലിയ പ്രഭാഷകന്മാർ, എന്നെ പോലെയുള്ള ചെറിയ ചെറിയ പ്രഭാഷകന്മാർ, ഞങ്ങൾക്കൊക്കെ ഇഖ്ലാസോടുകൂടി ദാവത്ത് നടത്താൻ അള്ളാഹു അവസരം നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ ഇന്നത്തെ പ്രഭാഷണത്തിന് സ്വലാത്തിലൂടെ സിറാത്തിലേക്ക് എന്നൊരു ശീർഷകമാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വൈജ്ഞാനികമായ ഒരു സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം മദ്രസന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷമാണ്. അൽഹംദുലില്ലാ, വിജ്ഞാനത്തിന്റെ പ്രാധാന്യം ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട സൈദലി ഉസ്താദ് അടക്കം, ഹക്കീം വൈസി അടക്കം, മധുരമനോഹരമായി നമ്മുടെ നേതൃത്വം സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അടക്കം നമുക്ക് നൽകുകയുണ്ടായി. ഈ ലോകം സംവിധാനിക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത് കേവലമായ ഇബാദത്തുകൾക്ക് വേണ്ടിയല്ല, വിജ്ഞാനത്തിന് വേണ്ടിയാണ്. കേവലമായ ഇബാദത്തുകളുടെ കുറവ് ഈ ലോകത്തുണ്ടായിരുന്നില്ല. നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക് എന്നാണ് മലക്കുകൾ പറഞ്ഞത്. അതിനർത്ഥം ഒരു സെക്കൻഡ് പോലും തസ്ബീഹും തഹ്ലീലും ഈ ലോകത്തിൽ നിന്ന് ഒഴിയാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരു ലോകത്തേക്ക് പിന്നെ എന്തിന് മനുഷ്യൻ വന്നു? അവൻ വന്നത് തന്നെ തേനിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്ന്. മലക്ക് വന്നത് നൂറിൽ നിന്നാണ്. എന്നിട്ടും നൂറിൽ നിന്ന് വന്ന സൃഷ്ടി, തേനിൽ നിന്ന് വന്ന മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത അത്ഭുതത്തിന് പ്രപഞ്ചം സാക്ഷിയാവുകയാണ്. കാരണം വിജ്ഞാനമാണ്. ലോകം സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണ്. ഈ ലോകം മാരിഫത്തിന് വേണ്ടിയാണ്. മാരിഫത്ത് സന്താനങ്ങളിൽ നിന്നുണ്ടാവില്ല, സമ്പത്തിൽ നിന്നുണ്ടാവില്ല. ഒരു വലിയ പോരാറ്റിയ മാരിഫത്ത് ഉണ്ടാവോ? ഒരുപാട് 2000 നോട്ട് കിട്ടിയ അതുകൊണ്ട് അള്ളാഹനെ അറിയോ? ഇല്ല. പിന്നെ അള്ളാഹുവിനെ അറിയണമെങ്കിൽ ഇൽമ് വേണം. അതുകൊണ്ട് ഇൽമിന്റെ വേല ഈ ലോകത്ത് ഒരു നിഅമത്തുമില്ല. ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് 4 കമ്പാർട്ട്മെന്റ് മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ. ട്രെയിന് വലുതാണ്, പക്ഷേ AC കമ്പാർട്ട്മെന്റ് കുറയും. എന്നതുപോലെ സ്വർഗീയ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുന്നത് 4 കമ്പാർട്ട്മെന്റ് ആണ്. കമ്പാർട്ട്മെന്റ് ഒരുപാടുണ്ട്, മറ്റുള്ളതൊക്കെ നരകത്തിലേക്കാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തകുൻ ഖാമിസ. ഒന്നുകിൽ ആലിമീങ്ങളെ കമ്പാർട്ട്മെന്റിൽ റിസർവ് ചെയ്യാം. നമുക്കൊന്ന് ആലിമീങ്ങൾ ഒരുപാട് സാഹസിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ പോലെ ആളുകൾക്ക് അതിൽ പെടാൻ പറ്റില്ല. അല്ലാഹുമ്മക്ക് ഇൽമേറ്റ്. ഔ മുതഅല്ലിമൻ, ഞാൻ മുതഅല്ലിമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇനി അതിൽ രണ്ടിലും പെട്ടില്ല. എന്നാൽ ഔ മുഹിബ്ബൻ, ആലിമിനെയും മുതഅല്ലിമിനെയും സ്നേഹിച്ചോ നബിയുനാ മുഹമ്മദ് മുസ്തഫ
നാളെ പരലോകത്ത് നടക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ്. ചില ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ കാരണത്താൽ അവന്റെ ഊരക്ക് ചങ്ങലയിട്ടുകൊണ്ട് കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് മനുഷ്യനെ സബാനിയാക്കളായ മലക്കുകൾ അങ്ങ് വലിച്ചു കൊണ്ടുപോകുമ്പോ അല്ലാഹു വിളിച്ചു ചോദിക്കുകയാ, കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയുടെ വക്കിലെത്തേണ്ട താമസം? സർവശക്തനായ സർവജ്ഞനായ അല്ലാഹു വിളിച്ചു ചോദിക്കുകയാ, മലക്കുകളെ ആ മനുഷ്യനൊരു ആലിമിന് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് അന്വേഷിക്ക മലക്കുകള്, എന്ന് ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹു ശുദ്ധാത്മാക്കളായ അംലാക്കുകളോട് ചോദിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാരക്ക് ചങ്ങലിട്ടിട്ട് വലിച്ചോണ്ടാന്ന് തുടങ്ങിക്കുന്ന നരകത്തേക്ക്. അദ്ദേഹത്തിൽ എന്തൊക്കെയോ സംഭവിച്ച അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അമീൻ പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹു അവനെ രക്ഷപ്പെടുത്താനുള്ള ഒരു പഴുതു നോക്കുക. ഏതെങ്കിലും ഒരു ആലിമിനെ പരിചയമുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കി എന്നറിയും. ആ മലക്കുകൾക്കും നിങ്ങൾക്ക് ഉസ്താദ്മാരെ പരിചയമുണ്ടോ എന്ന് അറിയും, ഈ പൊതു നാടൻ മനുഷ്യനോട്. അപ്പൊ എന്നെ കളവ് പറയാൻ പറ്റില്ല, കാരണം അത് അവിടുന്ന് പഠിഞ്ഞിരിക്കുന്ന അല്ലയോ അഖ്തിമാൽ അഫ്വായും ദിമസീല് വെച്ചിട്ട് പരിചയിപ്പിച്ചിരിക്കുന്ന മഷറിയിൽ. അതുകൊണ്ട് ദിമന് കളവ് വരില്ല, പേടിയാണ്. അതുകൊണ്ട് സത്യം മാത്രമേ പറയുള്ളൂ. അപ്പൊ പറയും എനിക്ക് അങ്ങനെ ഉസ്താദ്മാരൊന്നും പരിചയമില്ല, കാരണം ഞാൻ അങ്ങനെ എനിക്ക് സമയം കിട്ടില്ല, ഞാൻ ബിസിനസ്സിൽ തന്നെ ആയിരുന്നു. നാട്ടിലെ ഉസ്താദിന്റെ പേരും കൂടി എനിക്കറിയില്ല, നാപ്പ് കൊല്ലത്ത് ദർസ് നടത്തിക്കുന്നു, പക്ഷെ അപ്പൻ്റെ പേരറിയില്ല. അപ്പൊ അതുകൊണ്ട് തീരെ പരിചയമില്ല. ആ തീരെ പരിചയമില്ല, എന്നാ പിന്നെ നടക്ക്. ആലിമിന്റെ പവർ നോക്കുങ്ങള്, എന്നാ നടക്ക്. അങ്ങനെ കൊണ്ടാകുമ്പോ അല്ലാഹു അറിയും. നരകത്തേക്ക് തള്ളുന്നതിന് മുമ്പ് ഒന്നും കൂടി ചോദിച്ചോ, ഏതെങ്കിലും ആലിമിനെ പരിചയമുള്ളവന് സ്നേഹിച്ചവനെ സ്നേഹിച്ചിട്ടുണ്ടോ? ആലിമിനെ സ്നേഹിച്ചവനെ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പൊ മലക്കുകൾക്കും ഒരാലിമിനെ സ്നേഹിച്ചവനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? ആ അതിന്റെ അയൽവാസി അദ്രാമാങ്ക മുദരീസിനായിട്ടല്ല വന്നിരുന്നത്, മൂപ്പൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് ഈ കുളത്തിൽ നോക്കാണെങ്കിൽ വലിയ പവറാണ് ആലിമിനെ. ആ ചെറിയ വിഷയമൊന്നുമല്ല, വലിയ പവർ. അവൻ രാജാവാ, അതിന് മേലൊരു നിയമത്തുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വിഡ്ഢിയവനാ. ഞാൻ സാധാരണ പറയലുണ്ട്, ഓതി പഠിക്കുന്ന മുച്ചാലിമീങ്ങൾ ഓതി പഠിക്കുന്നതിനിടയിൽ എനിക്കൊരു ഡോക്ടർ ആവായിരുന്നു, എനിക്കൊരു എഞ്ചിനീയർ ആയിരുന്നു എന്ന് ജനിച്ചാൽ പിന്നെ ഓതി പഠിക്കരുത്, കാരണം നിങ്ങൾ ഇൽമിനെ ഏറ്റവും കൂടുതൽ നിസ്സാരപ്പെടുത്തിയ ആളാണ്. ഒരു ഓതി പഠിക്കുന്ന മുച്ചാലിമ് അദ്ദേഹം വ്യാഴാഴ്ച ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ അപ്പുറത്തൊരു ഡോക്ടറെ കാണുന്നു, അപ്പൊ തുണി കുപ്പ എനിക്ക് ആ പാൻറ് ഇട്ട് ഡോക്ടർ ആവായിരുന്നു എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ മീസാ മറക്കേച്ചാളി ചാക്ക് വെറുക്കാൻ. കാരണം ഏറ്റവും വലിയ നിഅമത്ത് ഇൽമ, അതുകൊണ്ടാണ് ഏറ്റവും വലിയ നിഅമത്ത്. മന്ന ഹബ്ബയല്ലുറ ഇലാ ഉതഖാ ഇല്ലാഹി മിനന്നാർ ഫല്യന്ദുറ ഇലൽ മുതഅല്ലിമീ فوالذي نفس محمد بيده ما من متعلم يختلف الى باب العالم الا كتب الله له بكل قدم عبادة سنا ويمشي على الارض والارض تستغفر له تتاتنات متى نبينا محمد مصطفى النبي صلى الله صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله 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 ആരെങ്കിലും കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ തൊലി സ്പർശിക്കാതെ പാലാറ് വീഞ്ഞാറ് കളകളാരവം മുഴക്കി ഒഴുകുന്ന സ്വർഗത്തിലേക്ക് കുതിക്കുന്ന വളരെ പ്രിയപ്പെട്ട മഹാന്മാരായ ശുദ്ധാത്മാക്കളെ കാണണോ? ഇൽമ പഠിക്കുന്ന പഠിതാക്കളായ മുജല്ലിമീങ്ങളെ നോക്കട്ടെ. ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണ്?
വാമിൻ മുതഅല്ലിമിന ഇഖ്തലിഫു ഇലാ ബാബിൽ ആലിമീ യദരു മുതഅല്ലിമ ഒരു മുദരിസിന്റെ ഉസ്താദിന്റെ അരികിലേക്ക് കിതാബും പിടിച്ചുകൊണ്ട് സബഖിന് പോകുന്നുണ്ടോ ദർസോദാന പോകുന്നുണ്ടോ അദ്ദേഹം ഓരോ കാലുയർത്തിയിട്ട് വെക്കുമ്പോൾ അതിനൊക്കെ ഓരോ കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാ പോരാ മദ്രസയുടെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിന്റെ സന്തോഷത്തിന്റെ സംരംഭത്തിൽ സംബന്ധിച്ചിട്ടുള്ള എന്റെ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരെ സ്നേഹപുഷ്പങ്ങൾക്ക് സമാനം സദസ്സിൽ പ്രശോഭിതരായിട്ടിരിക്കുന്ന കാക്കക്കാരനവന്മാരോ നേരത്തെ വന്ന് പാരാവാരം പോലെ ഇരിക്കുന്ന പെണ്ണുങ്ങളോ ഏതൊരു മുതലി നിങ്ങളുടെ വീടുകളിൽ നിന്ന് മദ്രസയിലേക്ക് കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നുമോന് ഫാത്തിഹ പഠിക്കാ തജ്വീദ് പഠിക്കാ ഫിഖ് പഠിക്കാ താരീഖ് പഠിക്കാ തസവ്വുഫ് പഠിക്കാ നിങ്ങളുടെ വീടുകളിൽ നിന്നൊരു കുഞ്ഞുമോൻ ഇറങ്ങിയാ മദ്രസയിൽ എത്തുന്നത് വരെ തിരിച്ച് മദ്രസയിൽ നിന്ന് വീട്ടിലെത്തുന്നത് വരെ ഭൂമി അവന് വേണ്ടി പാപമോചനം തേടുന്നതാ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഭൂമി പാപമോചനം കുട്ടികൾ മാർസ് ഇങ്ങനെ വരുമ്പോ ഭൂമി അറിയും സഫറല്ലാഹു ആ കുട്ടിക്ക് കൊടുത്തു കൊടുക്കണേ അവന്റെ വാപ്പാക്ക് കൊടുത്തു കൊടുക്കണേ വലിപ്പാക്ക് കൊടുത്തു കൊടുക്കണേ അവനെ വേൻ നാസ്ത കൊടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞ ചുമ്മാക്ക് കൊടുത്തു കൊടുക്കണേ സുബ്ഹാനല്ലാഹ് ഒരു കുട്ടി വന്നു പോകുമ്പോഴേക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ദോഷം പൊറുക്കപ്പെടും എന്താ ഇൽമിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ വേറെ ഒന്നിനെയും മഹത്വമില്ല വേറെ നിയമത്തൊക്കെ പരീക്ഷണം വരും മഹാനായ യൂസുഫ് നബി അലൈഹി സ്ലാം ജയിലിൽ പോകാൻ കാരണം ശരീരത്തിന്റെ ഭംഗിയാ ശരീരത്തിന്റെ ഭംഗി കൊണ്ടാ ജയിലിൽ പോയത് എങ്ങനായാലും അവസാനം അവിടെ എത്തും ശരീരത്തിന് ഭംഗി ഉണ്ടായതുകൊണ്ട് ജയിലിൽ പോയി ജയിലിൽ നിന്ന് പുറത്തു വന്നതോ ഒരു ഇൽമു പറഞ്ഞാ ജയിലിൽ കുറെ കാലം കിടന്നു പിന്നെ അവിടുന്ന് ഒരു ഇൽമു പറഞ്ഞെടുത്തപ്പോ അതിന്റെ വർക്കത്തോണ്ട് പുറത്തു വന്നു കണ്ടോ ഏത് ജയിലിൽ നിന്നും ഇൽമു കൊണ്ട് പുറത്തു തരാം അത് നരകമാകുന്ന ജയിലിൽ നിന്ന് പുറത്തു തരാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ മക്കളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചോളി മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചോളി ഇന്നത്തെ ഒരവസ്ഥ എന്താ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നും അറിയാത്തൊരവസ്ഥ അള്ളാഹുവെ കാത്തു രക്ഷിക്കണം റബ്ബേ പത്തും പന്ത്രണ്ടും മക്കളുണ്ട് കാരണന്മാർക്ക് പക്ഷേ ഒരേ ഒറ്റ ഒന്നും മയ്യിത്ത് വാപ്പ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കാൻ അറിയാത്ത ആളുകൾ എങ്ങനെയാണ് തഹ്മം ചെയ്യേണ്ടത് എന്നറിയാത്ത ആളുകൾ എന്റെ അടുത്ത് ഒരുത്ത എന്നോട് ഒന്ന് പറഞ്ഞു എന്റെ കാലിനൊരു മുറിയുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ആ വിരലിന് വേണ്ടി തേമം ചെയ്യുന്ന കാലിന് വേണ്ടി തേമം ചെയ്താൽ മതി കുറച്ച് കഴിയുമ്പോൾ പള്ളിക്ക് കാൽ നന്നായിട്ട് മണ്ണ് തേച്ചിട്ട് ഷോക്സ് ഇട്ട് കണ്ട് ഇങ്ങനെ വരണേ തേമം ചെയ്താണ് വയസ്സ് 37 മുപ്പത്തേഴാണ് കാലിന് തേമം ചെയ്യുന്നതിന് കാൽമട്ടിട്ട് മണ്ണ് വെച്ച് പേന്തലാണ് ഈ 37 വയസ്സിനിടയിൽ എങ്ങനെയാണ് തേമം എന്ന് പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിച്ചിട്ട് കേരളത്തിൽ ഉള്ളതുപോലെ ഫ്രഷായ വിജ്ഞാനം പഠിക്കാൻ സൗകര്യമുള്ള ഒരു പ്രവിശ്യ ഇന്ന് ഈ ദുനിയാവിലില്ല അത് ഉറപ്പാണ് ഒരു സംശയം വേണ്ട നമ്മൾ എന്തിനാ മഹാന്മാരായ ആലിമീങ്ങളെ സ്നേഹിക്കുന്നത് മഹാനായ ബഹുമാനപ്പെട്ട ശൈഖുന ബാപ്പുസ്താദ് അത്യാസന്ന നിലയിലാണ് റബ്ബേ ഈ 10-20 കൊല്ലങ്ങൾക്കിടയിൽ ഞങ്ങളുടെ നേതാക്കളിൽ നിന്ന് നീ പരലോകത്തേക്ക് മാടി വിളിച്ചു കൊണ്ടുപോയ പടുകൂറ്റൻ പണ്ഡിതന്മാർക്ക് കയ്യും കണക്കുമില്ല ഈ അടുത്തു തന്നെയും 3 ജില്ലകളിൽ നിന്ന് 3 വിളക്കുകളാണ് അണഞ്ഞുപോയത് തൃശൂർ ജില്ലയിൽ നിന്ന് തൊഴൂർ ഉസ്താദാകുമ്പോ പാലക്കാട് ജില്ലയിൽ നിന്ന് കോയക്കുട്ടി ഉസ്താദാകുമ്പോ മലപ്പുറം ജില്ലയിൽ നിന്ന് സൈനുൽ ഉലമയാകുമ്പോ അല്ലാഹുവേ തൽസ്ഥാനത്തുണ്ടായിരുന്ന മഹാനായ എ പി ഉസ്താദിനെയും നീ കൊണ്ടുപോയില്ലേ അവർക്കൊക്കെയും ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ പക്ഷേ ഞങ്ങൾക്കൊരു സമാധാനം ബാപ്പുസ്താദുണ്ടല്ലോ ബാപ്പുസ്താദുണ്ടല്ലോ എന്നാണ് ഓ ശൈഖുന ബാപ്പുസ്താദ് നീ വിളിക്കല്ല റബ്ബേ രോഗങ്ങൾ ശിഫയാക്കി ആദ്യത്തിനേക്കാളും പൂർണ്ണമായ ആരോഗ്യത്തോടെ ഈ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി നീ തിരിച്ചു നൽകണേ അല്ലാ ബിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മഹാനവർക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും രോഗികളാണ് ഷെയ്ഖു മശായിഖന ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് അടക്കം ക്ഷീണിതനാണ് അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യം ദീർഘായുസ് അവന്റെ ത്വാഅത്തിൽ പ്രദാനം ചെയ്യട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കേരളത്തിലുള്ളത് പോലെയുള്ള അന്തസ് ലോകത്ത് എവിടെയില്ല. ഞാൻ എന്റെ വിഷയം മറന്നല്ല, അങ്ങോട്ട് കടക്ക, ഒരു ഒരു ആമുഖം തുറന്നിട്ട് ഇൻഷാല്ലാ വിഷയത്തിലേക്ക് ഞാൻ കയറാം. ഇത് മദ്രസന്റെ ഒരു പരിപാടിയാണല്ലോ അത് അല്ലേ. ഒരിക്കല് ഹറമില് ഒരു പാകിസ്ഥാനി വലിയൊരു ഖുർആൻ മടിയിൽ വെച്ചിട്ട് ഒറ്റ കരച്ചില്, താടിയൊക്കെ ഭയങ്കര നീണ്ട അടിക്ക് നെഞ്ഞൊന്നും കാണില്ല, അടിക്ക് കൊഴിഞ്ഞു ചാടിയ താടിയാണ്. തലയെക്കെട്ടാണെങ്കിൽ ആ മൂത്രപ്പരി പോയിരുന്നാൽ വാല് താഴെ തട്ടും, 5000 കെട്ടു. പിന്നെ തടി മണ്ണാണെങ്കിലോ മൂപ്പരിങ്ങനെ വരണണ്ട, ഒരാൾ വരിക എന്നല്ല ഒരു പ്രസ്ഥാനം വരിക തോന്നും നമുക്ക്, അല്ല ഒരു പ്രസ്ഥാനം തന്നെ വരിക തോന്നി പോകും. അയ്യാതി തടിയും വലിപ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനെ വലിയൊരു ഖുർആൻ കയ്യിലിച്ചിട്ട് ഒരൊറ്റ കരച്ചില്, അപ്പൊ ബാക്ക് തന്നെ പോയിരുന്നു, കാരണം ഇത് ബൈത്തുൽ മഅ്മൂറിന്ന് കൊഴിഞ്ഞു വീണതാണ് ഞാൻ തോന്നിപ്പോയി. ഇത്ര വലിയ ആ താടിയും നിങ്ങളും ഹൈറ്റും വെയിറ്റും ഖുർആൻ പിടിച്ചിട്ട് കരണ കൂടി കണ്ടപ്പോഴേ കണ്ടാൾക്ക് തോന്നി ഇതിന്റെ ബാക്കിലിരുന്ന മുതലാവുന്ന. അപ്പൊ മൂപ്പര് ഖുർആൻ മറിച്ചിട്ട് ഭയങ്കര കരച്ചില്. അപ്പൊ ഉസ്താദ് കണ്ട ഉസ്താദ് ബാക്കിൽ ഇങ്ങനെ ഇരുന്നു, അതേ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞാണ് ബാക്കിൽ ഇങ്ങനെ ഇരുന്നു ഒക്കെ കഴിഞ്ഞപ്പോ കൈ പിടിച്ചിട്ട് മുട്ടി പാകിസ്ഥാനില്ല. എന്നിട്ട് പറഞ്ഞു, ആ നിങ്ങൾ ഏത് ആയത്ത് കണ്ടിട്ടും ചിന്തിച്ചിട്ടുമാണ് കരഞ്ഞത് ഒന്ന് എനിക്കും കാണിച്ചു തരുന്നാണ്, കാരണം മൂപ്പർക്കും കരയാനാണ്. അങ്ങനെ കരയാൻ ആഗ്രഹിച്ചിട്ട് ഒരുപാട് കാലമായി, കരയാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണല്ലോ, അപ്പൊ എനിക്കൊന്ന് കരയാനാ, നിങ്ങൾ ഏതായത്തിൽ ചിന്തിച്ചിട്ടാ കരഞ്ഞെന്ന് വെച്ചു. അലിയാളറിന് ആയത്തിൽ ചിന്തിച്ചിട്ടൊന്നല്ല, ഞാൻ ഈ വല്ലോരു ഖുർആൻ തോക്കുമ്പോ എനിക്ക് ഒന്നും തിരിയണില്ല, അപ്പൊ എനിക്ക് കരച്ചില്ല എന്നാണ്. എന്തേ കാരണം എന്നറിയോ, അവിടെ സമസ്തല്ല മദ്രസല്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ജീവിതകാലത്ത് തമിഴ്നാട്ടിലേക്ക് ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയിരുന്നു. അത് അവിടുത്തെ കുറെ മലയാളികളും കൂടി പൈസ കൊടുത്ത് ഉണ്ടാക്കിയ പള്ളി ആയതുകൊണ്ട് ഉദ്ഘാടനത്തിന് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ ക്ഷണിച്ചിരുന്നു. തങ്ങൾ ലുഹുറസ്കരിക്കാൻ അവിടെ എത്തി, ലുഹുറസ്കരിച്ചിട്ട് പള്ളി ഉദ്ഘാടനം എന്ന തീരുമാനം. തമിഴ്മാർ ആ പ്രദേശത്തുള്ളവരൊക്കെ പള്ളിയിൽ വന്നു, തങ്ങൾ ലുഹുർ രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ട് അത്തയ്യാത്തിനേശം മൂന്നാമത്തെ രക്കത്ത് എണീച്ചു. അപ്പൊ തമിഴ്മാരൊക്കെ തോണ്ടിയിട്ട് പറഞ്ഞു, ഒരു പൊടുത്തില്ലാത്ത മനുഷ്യനെ നിസ്കരിക്കാൻ കൊടുക്കുന്നതിന് നമ്മളെ പറഞ്ഞാൽ മതി, പേക്കണേനൊക്കെ ഒരു പരിധി ഇല്ല എന്നാണ്, കാരണം അവരെ ജുമാ സ്കരിച്ചിട്ടേ പരിചയമുള്ളൂ. അപ്പൊ മൂന്നാമത്തെ എണീച്ചപ്പോ ഒരു പറഞ്ഞു, രണ്ടരക്കാലത്തിൽ ഒന്നാമത്തെ ഇരിക്കണെങ്കിൽ ഓക്കെ അത് മറിയ, പക്ഷെ രണ്ടരക്കാലത്തിലുള്ള മൂന്ന് എണീച്ചാൽ ഇയാൾ ഒന്നിനും പറ്റില്ല എന്നല്ലേ അർത്ഥം. ആരെ പറ്റാത്തത് ഈ പറഞ്ഞോനല്ലേ, കാരണം എന്താ, അവിടെ മദ്രസല്ല അവിടെ സമസ്തല്ല. കർണാടകയിലേക്ക് എന്റെ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദാവത്തിന് വേണ്ടി പോയിരുന്നു. പോയപ്പോഴല്ല, കുറച്ചു മുമ്പ് അവിടെ പോയപ്പോ റമദാൻ മാസം, ഒരു മദ്രസയും കുറച്ച് കുട്ടികളൊക്കെ കണ്ടു. അപ്പൊ അവിടെ പോയിരുന്നപ്പോ ഉസ്താദ് എവിടെ വെച്ചു, ഉസ്താദ് ഹോട്ടലിക്ക് ചാവടിക്കാൻ പോയതാന്ന് പറഞ്ഞു. റമദാൻ മാസം പട്ടപകല്, ദൈവത്തിന് അദ്ദേഹത്തിന്റെ സമ്മതം കിട്ടിയിട്ട് തബറുക്ക് വാങ്ങാൻ വേണ്ടി ഉസ്താദിന് എടുത്തു കഥാ. അപ്പൊ ഉസ്താദ് ചായ കുടിക്കാൻ വേണ്ടി ഓട്ടല്ല നോക്കണം നിങ്ങൾ. അപ്പോ ഈ രണ്ട് ദാഴികള് ഉസ്താദിനെ കാണാൻ വേണ്ടി ഓട്ടലപ്പോ മുപ്പര് ചായ ഇങ്ങനെ കുടിച്ചിട്ട് പഴം തിന്നാണ്. ഇവരെ കണ്ടപ്പോ രണ്ട് ചായ കൂടി വെറ്റയായിരുന്നു, ഇത് സമ്മാനം ചോദിക്കാൻ വേണ്ടി പോയ ആൾക്കാരെ കണ്ടപ്പോ. അപ്പൊ അവര് ചോദിച്ചു, ചായ റമദാനിൽ കുടിക്കേ, ആ ചായ കുടിച്ച എങ്ങനെ നോമ്പൂര് ചോറ് കഴിക്കണ്ടേ. കാരണം എന്താ, അവിടെ സമസ്തല്ല അവിടെ മദ്രസല്ല. കേരളത്തിനുള്ള ബർക്കത്ത് എത്രയാ, സമസ്തയുടെ കീഴിൽ 10,000,000 മദ്രസകളിൽ 1,200,000 വിദ്യാർത്ഥികളാ, 1,200,000 വിദ്യാർത്ഥികൾ, 1,00,000 മുഅല്ലിമീങ്ങളാ. ഈ 1,200,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന 10,000,000 10,000,000 മദ്രസകളിൽ നിന്ന് കേരളത്തിന്റെ പ്രഭാതം സുപ്രഭാതമല്ലേ. കേരളത്തിലെ കിഴക്ക് വെള്ളകേറി സുരുതിച്ചാ പിന്നെ സുപ്രഭാതമാണ്. ഞാനത് പേപ്പറിന്റെ പേര് മാത്രം പറയുകയില്ല, ഒരു മുതലെടുപ്പ് അങ്ങനെയും കൂടി ഉണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ സുപ്രഭാതം എന്ന് പറഞ്ഞത്? 10,000 മദ്രസകളിൽ നിന്ന് 10,000 കാലിന്റെ ചോപ്പ് മാറാത്ത തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലെ പൊന്നുമക്കളതാ ഫാത്തിഹ പാരായണം ചെയ്യുകയാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. 10,000 വരുന്ന കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നുമക്കളോ താടി മുളച്ചിട്ടില്ല, മീശ വന്നിട്ടില്ല, തെറ്റ് ചെയ്യാൻ പ്രായമായിട്ടില്ല, തെറ്റിലേക്ക് കൊതിക്കുന്ന പ്രകൃതമല്ല. അള്ളാഹിന്റെ കലാമിന്റെ പ്രാരംഭമായ ഫാത്തിഹ ഓതുമ്പോ ഈ 10,000 വരുന്ന ചെറിയ കുട്ടികളുടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥനക്ക് ആമീൻ പറയുന്നത് 1,200,000 വിദ്യാർത്ഥികൾ. ആമീൻ, ആമീൻ.
പന്ത്രണ്ട് 1,00,000 വിദ്യാർത്ഥികളും 1,00,000 മുഅല്ലിമീങ്ങളും 10,000 10,000 വരുന്ന എന്താ ഞാൻ പറഞ്ഞു മറന്നുപോയി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എന്താ പറഞ്ഞു അക്ഷരം തന്നെ പിടിച്ചിരിക്കുന്നു എന്താ സുബ്ഹാന 10,000 കാരണം ഓരോന്നും പിടിക്കണ മലക്കുകളുണ്ടാവും പുറത്തുനിന്ന് എന്നിട്ട് നിങ്ങൾ ക്ലിപ്പിടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ നിൽക്കണ്ട 10,000 മദ്രസകളിൽ നിന്ന് 1,200,000 വിദ്യാർത്ഥികൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന 10,000 വരുന്ന ചെറിയ കുട്ടികളുടെ പ്രാർത്ഥനക്ക് ഭക്ത നിർഭരമായി ആമീൻ മൊഴിയുകയാ 1,00,000 മുഅല്ലിമീങ്ങൾ ഇങ്ങനൊരു സ്ഥലം കേരളല്ലാതില്ല ഏ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം 10,000 ആമീൻ 13,00,000 1,00,000 മുഅല്ലിമീങ്ങളും 1,50,000 വിദ്യാർത്ഥികളും ഇനി മദ്രസ കഴിയുന്നതോ മദ്രസ കഴിയുമ്പോ 13,00,000 ആളുകൾ ഒന്നിച്ച് 3 സലാത്ത് അപ്പൊ എത്രയായി 13, 13, 26, 26, 13, 39, 39, 39 സലാത്ത് മദീനയിലേക്ക് ഞങ്ങള് വെറുതെ പേപ്പറിന് സുപ്രഭാതം വരിട്ട് ഇതൊക്കെ ആ കണക്കിനല്ലേ വരുള്ളൂ ഇങ്ങനെ ഒരു സ്ഥലം കേരളല്ലാതല്ല എവിടെ അതുകൊണ്ട് ഇവിടെ പറക്കാൻ കഴിഞ്ഞ തന്നെ വലിയ തൗഫീഖ് കേരളത്തിൽ സുബ്ഹാനല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നാഫിയായ ഇൽമ തരണേ അല്ലാഹ് കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇത് എങ്ങനെയാണ് ആരംഭം കുറിച്ചതെന്നറിയോ മഹാനായ സയ്യിദ് ബാഫഖി തങ്ങളുപ്പാപ്പ അടങ്ങിയിട്ടുള്ള നേതാക്കൾ മദ്രസയുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് അതാ മലപ്പുറം ജില്ലയിലും മറ്റു ജില്ലകളിലുമുള്ള ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയപ്പോ മഹാനായ കായിദുൽ ഖൗമ ബാഫഖി തങ്ങളുപ്പാപ്പ മദ്രസയുടെ ആവശ്യം പറഞ്ഞു കുട്ടികൾക്ക് മദ്രസ വേണം ഇൽമ പഠിക്കണോ അപ്പൊ നേരത്തെ മദ്രസ ഉണ്ടായിരുന്നില്ലേ അതെ നേരത്തെ മദ്രസ ഉണ്ടായിരുന്നത് വീട്ടിലായിരുന്നു ശംസുലൽ മൗദി പഠിച്ചത് വീട്ടിലാ ആദ്യകാല പണ്ഡിതന്മാരുടെ പ്രഥമമായ ഗുരുക്കന്മാര് അവരുടെ വാപ്പമാര് തന്നെയായിരുന്നു പിന്നെ വാപ്പമാരൊക്കെ ഗൾഫിലേക്ക് പോവാൻ തുടങ്ങി ഇനി നാട്ടിലുണ്ടായാലും കുട്ടികൾക്ക് തജവീദ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവർ കുറവായി അപ്പോഴതാ സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ സടകുടഞ്ഞ് നിൽക്കുകയാ മദ്രസയുടെ ആവശ്യം പറയുകയാ ഇനി മദ്രസ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഇല്ല അന്നത്തെ മുഖ്ലിസീങ്ങളായ സയ്യിദന്മാർ ആലിമീങ്ങളോ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കാര്യഗൗരവത്തിൽ വിഷയം പറഞ്ഞു കൊടുത്തപ്പോ ഇന്നത്തേത് പോലെ വണ്ടികളുടെ സൗകര്യമില്ല സുഭിക്ഷമായ ഭക്ഷണമില്ല രസകരമായ പാനീയമില്ല ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്തീർന്നിൽക്കുന്ന പർവ്വത പാറക്കെട്ടുകൾക്ക് സമാനമുള്ള കൊട്ടാര വീടുകളില്ല പുല്ലിന്റെ വീടാ ഓലയുടെ വീടാ കാറ്റടിച്ച പൊളിഞ്ഞു പോകുന്നതാ മഴ പെയ്താ ചൊർമൊലിക്കുന്നതാ അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് തങ്ങളുപ്പാപ്പ വിളിച്ചു എന്ന് കേട്ടപ്പോ 30 പൈസയായിട്ട് ഇറങ്ങുന്നു ആജിയന്മാര് 50 പൈസയായിട്ട് ഇറങ്ങുന്നു കച്ചവടക്കാര് 2 രൂപയായിട്ട് ഇറങ്ങുന്നു മുതലാളിമാര് കാരണം അന്നത്തെ 2 രൂപ എന്നത് ഇന്നത്തെ 2,00,000 സ്ഥാനത്താ അങ്ങനെ സദസ്സങ്ങ് നിറഞ്ഞു സയ്യിദ് ബാഫഖി തങ്ങളങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി കുട്ടികൾക്ക് ഇൽമ വേണേ ഈ ദുനിയാവിനപ്പുറം മറ്റൊരു ലോകമില്ലേ ആ ലോകത്ത് രക്ഷ വേണ്ടേ കുട്ടികൾക്ക് ഇൽമ പഠിക്കാൻ ശാസ്ത്രീയ സംവിധാനത്തിൽ ഒരു പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുകയാണ് മദ്രസയ്ക്ക് എന്നൊക്കെ അങ്ങ് വിശദീകരിച്ചപ്പോ
എപ്പോഴെങ്കിലും ഒരു റൂട്ടിലൂടെ ഒരു ബസ് മാത്രം അതിന് ഒരുപാട് മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് തലയണോറയിൽ ഉന്നം കുത്തി നിറച്ചതുപോലെ ശ്വാസം വിടാൻ സ്ഥലമില്ലാതെ എല്ലാവരും യാത്ര ചെയ്യുന്ന കാലത്ത് ചിലരതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 10 പൈസക്ക് ബസ് കയറിയതാ, ഇനി 10 പൈസ മാത്രമേ പോക്കറ്റിലുള്ളൂ, അത് എന്തിനു വേണ്ടിയാ ബാക്കിവെച്ചത്, തിരിച്ച് ബസ്സിന് പോകാനാ, കാരണം 20 കിലോമീറ്ററുകൾ താണ്ടി വന്നതാ. അവരടങ്ങിയിട്ടുള്ള സദസ്, ചില ആളുകൾ 50 പൈസ, അതാ 20 പൈസ ബസ്സിന്, 10 പൈസ നാസ്തയ്ക്ക്, പിന്നെ 20 പൈസ തിരിച്ചു പോകുമ്പോൾ ബസ്സിന് കൊടുക്കാൻ, ചില ആളുകൾ 2 രൂപ, ഇങ്ങനെയൊക്കെ കരുതിയിരുന്ന ആളുകളതാ. ഖൈദുൽ ഖൗമ ബാഫഖയെ തങ്ങൾ പാപ്പ മദ്രസയുടെ കാര്യമങ്ങ് പറഞ്ഞിട്ട് കണ്ണില് വെള്ളം നിറച്ചപ്പോ തങ്ങളെ ഫണ്ടിന് മറ്റൊരു ദിവസം കാണണ്ട, ആ മദ്രസക്ക് ഇന്ന് തന്നെ ഫണ്ടിന് ഉദ്ഘാടനം ചെയ്യാമെന്നങ്ങ് പറഞ്ഞപ്പോ തങ്ങൾ പാപ്പ കൈനീട്ടുകയാ. പോക്കറ്റിൽ 10 പൈസ മാത്രം ബാക്കി വെച്ചുകൊണ്ട് 25 കിലോമീറ്റർ താണ്ടി പിന്നീട് ബസ്സിന് കൊടുത്തു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് 10 പൈസ പോക്കറ്റിൽ വെച്ചാ അതാ സ്വാലിഹായ മനുഷ്യൻ ആ 10 പൈസ തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ബാഫഖയെ തങ്ങൾ ചോദിക്കുന്നു, 25 കിലോമീറ്റർ താണ്ടി വന്നതല്ലേ ഈ 10 പൈസ മദ്രസക്ക് വേണ്ടി എന്റെ കയ്യിൽ തന്ന, എങ്ങനെയാണ് തിരിച്ചു പോവുക? മഹാനായ തങ്ങൾ പാപ്പാനോട് ഈ ചെറുപ്പക്കാർ ഈ കുട്ടി പറഞ്ഞു, സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ ഞാൻ നടന്നുകൊള്ള, തങ്ങളെ അല്ലാന്റെ ഇൽമ വേണേ, ഇങ്ങനെ 10, 20, 50 ഒരു രൂപയൊക്കെ കൊടുത്തിട്ട് തങ്ങൾ പാപ്പാന്റെ കയ്യില് മദ്രസക്ക് വേണ്ടി 47 രൂപയാണെന്ന് കിട്ടിയത്. ആ 47 ഇന്നത്തെ 47 ലക്ഷമാ. അങ്ങനെ മഹാനായ ബാഫഖയെ തങ്ങൾ പാപ്പ 47 രൂപ കൊണ്ട് തുടങ്ങിയത് ഇന്ന് 30 കോടിയോളം വികസിച്ചു. കാരണം ഒരു സ്വാലിഹായ മനുഷ്യന്റെ കയ്യായി നടന്നതാ. അന്ന് തങ്ങൾ പാപ്പാന്റെ കയ്യില് 10 പൈസ കൊടുത്തവരില്ലേ, 50 പൈസ കൊടുത്തവരില്ലേ, 1 രൂപ കൊടുത്തവരില്ലേ, 2 രൂപ കൊടുത്തവരില്ലേ, അവരിൽ പലരും പുഞ്ചിരിച്ചുകൊണ്ട് ഉറക്കെ എഴുന്നേറ്റ് ചെല്ലി മറ്റുള്ളവർക്ക് മാതൃകയായി വെള്ളിയാഴ്ച രാവിൽ മരിച്ചില്ലേ. ആ മരിച്ചു കിടക്കുന്ന സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തായ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ സഹോദരിമാരുടെ കബറുകളൊക്കെ പലപ്പോഴും പഴയ പള്ളി പൊളിച്ചുകൊണ്ട് വികസിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഇടിച്ചതാഴ്ത്തുമ്പോ ഹൗദ പ്രവിശാലമാക്കാൻ വേണ്ടി കല്ല് പൊളിക്കുമ്പോ 40 കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ട മൊല്ലാക്ക, 40 കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ട ആജിക്ക കഫൻ തുണിക്ക് കേട് വന്നിട്ടില്ല, കളറ് മാറിയിട്ടില്ല, ശരീരത്തിന് ദുർഗന്ധമില്ല, പുഴുക്കളില്ല, മാഷാല്ലാ, കസ്തൂരിയുടെ പരിമളം പുറത്തേക്ക് വീശിയിട്ട് സുഗന്ധമായി കിടക്കുകയാ. എന്തേ മദ്രസക്ക് വേണ്ടി പണം കൊടുത്തതാ? അല്ലാ അല്ലാ, എത്ര സ്ഥലങ്ങളിലാ സമാനമായ റിപ്പോർട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ളത്, ഒരുപാട് അനുഭവത്തിന് സാക്ഷികളായിട്ടുള്ളത്. ആ മദ്രസയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു മദ്രസ തകർന്ന് അതിന്റെ വക്കിലാണ് മദ്രസയുടെ നിർമ്മാണം. പ്രിയപ്പെട്ട സംഘാടകരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഏകദേശം എന്റെ പ്രിയ സുഹൃത്ത് അക്കീം ഫൈസൽ പറഞ്ഞത് 14 ലക്ഷത്തോളം അല്ലേ, ഒരു 14 ലക്ഷത്തോളം അതിന്റെ ബഡ്ജറ്റ് ഉണ്ട്. 7 ലക്ഷം കമ്മിറ്റിക്കാർക്ക് വേറെ കടമുണ്ട്. എല്ലാം കൂടി ഇവിടുന്ന് കിട്ടും എന്നല്ല പറയുന്നത്, ഇപ്പൊ പൈസക്ക് വലിയ പരീക്ഷണമുള്ള സമയം, എല്ലാ പരീക്ഷണങ്ങളും ഏറ്റെടുത്ത സമയപ്പോ സാമ്പത്തികമായി ആമാശയപരമായ പരീക്ഷണം 500,000, ആദർശപരമായ പരീക്ഷണം ഏക സിവിൽ കോഡ്. ഇയാൾ മുസ്ലിം പെണ്ണുങ്ങളെ കണ്ണീരൊപ്പാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ അവസാനം എന്തായെന്ന് വെച്ചാൽ എല്ലാരും കൂടിയാണ് കണ്ണീരിലാക്കിയത് ഉണ്ടായത്. അത് പിന്നെ അങ്ങനെ ഉണ്ടായാലും ആവശ്യമില്ലാതെ കളിച്ചാൽ ആ ഈ മോദി എന്ന് പറഞ്ഞാൽ മോദിന്നാ ഇടങ്ങറാക്കുന്ന ആളെന്നാണ്. മോദി എന്നുള്ള അറബി പറയുമ്പോൾ മോദി എന്നാ പറയാം, എന്നർത്ഥം ഇടങ്ങറാക്കുന്ന ആളെന്നാണ്. അള്ളാഹു സകല ശറുകളെയും നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. ഇനി എന്തൊക്കെയാ സത്യത്തിൽ അള്ളാഹുവിന്റെ അദാബിന്റെ ഒരു ചാട്ടവാറ ഒരു മനുഷ്യരൂപത്തിലായിരുന്നു മാത്രം. ഇതിന് കാരണം നമ്മളാ, യാതൊരു സംശയമില്ല, ഇതിന് കാരണം നമ്മൾ തന്നെയാണ്. ഇതൊരു മനുഷ്യന്റെ രൂപത്തിൽ അള്ളാഹുന്റെ അദാബ് കണ്ട് ഇറങ്ങി നമ്മള് മോദി എന്ന് പറയുന്നു. മോദി എന്ന് പറഞ്ഞാൽ ഇടങ്ങരാക്കുന്ന ആള്, അങ്ങനെ മദീനല്ലോ, മദീൻ തന്നെ വാങ്ങിക്കുന്ന ആളെന്നാണ്. ഞാൻ കൊണ്ട് കൺഫ്യൂഷനാണ്. ഞാൻ നാളെ ഒരു കുട്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദാതല്ലാണ്. അസ്സലല്ലാഹു മൂറൽ മുസ്ലിമീ സറഫല്ലാഹു ശറൽ മദീനീ. ഒരു
അർത്ഥം കിട്ടില്ല, കുറച്ചൊക്കെ നാവ് തിരിയുന്ന ആളുമാണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാല് അള്ളാഹു തആല മുസ്ലിമീങ്ങളെ നമ്മളൊക്കെ കാര്യം ഇസ്ലായിലാക്കി തരട്ടെ, സറഫല്ലാഹു അള്ളാഹ തട്ടിത്തിരിക്കട്ടെ, ഷറൽ മുഅ്ദിനീൻ മുക്രിമാരുടെ ഉപദ്രവങ്ങളൊക്കെ തട്ടിത്തിരിക്കട്ടെ എന്നർത്ഥം. പറയേണ്ടതല്ല ഷറൽ മുഅ്ദിന എടങ്ങറാക്കുന്ന ആൾക്കാരെ ഷറൊക്കെ അള്ളാഹ തട്ടിത്തിരിക്കട്ടെ. അവിടെ ഒരു നൂനും കൂടി കൂട്ടിക്കൊടുത്ത മുക്രിയായി. അപ്പൊ ഞാൻ കുട്ടിനോട് പറഞ്ഞു, മോനെ നിങ്ങക്ക് ഇസ്മു ഫായിൽ പയച്ചിക്കണ പറഞ്ഞു, എന്തേ മുദീന്ന് പറയേ, മുദിനീന്നാകുമ്പോ മുക്രിമാരെ നൽകി. അല്ല ഞാൻ മനഃപൂർവ്വം പറയുന്നുണ്ട്, ഇവിടുത്തെ മുക്കറിനെ കൊണ്ട് ഭയങ്കര ശല്യം. ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചേ, അല്ല അയാൾ മര്യാദക്ക് പള്ളിക്കുളത്തിലെ ചാടി കുളിക്കാൻ സമ്മതിക്കണില്ല. അപ്പൊ അതാണ് ഇപ്പൊ സെറ് ആ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചാണ് ചാടി കുളിക്കാൻ സമ്മതിക്കരുത് എന്ന്. ഏതായാലും അപ്പൊ അത് മോദി വല്ലാത്തൊരു ഇടങ്ങറായിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഇനി വരുന്ന അതാപുകളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ പുത്തൊരു അവസ്ഥകൾ ഇന്ത്യച്ച് നോക്കി. ഇവിടെ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു പ്രസംഗത്തില് പട്ടിണിപ്പാവങ്ങൾ ആടിന് മേയിച്ച് നടന്നിരുന്ന ഒന്നിനും പറ്റാത്ത ആളുകൾ പെട്ടെന്ന് വലിയ സാമ്പത്തികമായ ഉന്നതിയിലെത്തിയിട്ട് വലിയ വലിയ മട്ടുപ്പാവയിൽ സുഗോൽപതയുടെ പർദീസയിൽ ധനാഢ്യന്മാരായിട്ട് കഴിയുന്ന ഒരു കാലം വരുന്ന ഒരു ഹദീസ് ഇട്ടിട്ട് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഹദീസ് ഇപ്പൊ തന്നെ കാണിച്ചാലേ. അല്ല അത് അത് ചോദിക്കാൻ വന്നല്ലേ ഞാന്, ഞാൻ വേറെ ഹദീസ് ചോദിക്കാൻ വേണ്ടി വന്നാണ്. ഏതാന്ന് വെച്ചു, വലിയ വലിയ മുതലാളിമാര് ബണ്ടക്കൊക്കെ പൈസ ഇല്ലായിട്ട്, മീനിന് പൈസ ഇല്ലായിട്ട് ബാങ്കിന്റെ മുമ്പിൽ വെയിലും കൊണ്ടിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കാലം വരുന്ന ഹദീസിലുണ്ടോന്ന് വെച്ചു. എന്തേന്ന് വെച്ചാൽ ഞാൻ അപ്പൊ അതിനു വേണ്ടി പോവണം. അല്ല നോ, ഞാൻ പറഞ്ഞു ഒന്നും കൂടി നോക്കിയിട്ട് നാളെ ഞാൻ പറഞ്ഞു അറിഞ്ഞു, എന്നിട്ട് ഒന്ന് ഇട്ട് ഒപ്പിച്ചു കൊടുത്തിയാ. ബാങ്കൊന്നും ഇല്ലെങ്കിലും സംഗതി ആ എയിമിൽ ഇങ്ങനെ വരണുണ്ട് സംഗതി. അല്ലെങ്കിലും ഈ പൈസക്ക് അങ്ങനെ പോകുന്ന കുറുകാനിലുണ്ടല്ലോ, ആ 500,000 പോകുന്ന കുറുകാനിലുണ്ട്. നമ്മൾ അയാളെ പിൻവലിച്ചതിനല്ല നമ്മളെ പ്രതിഷേധം, അത് മുൻകൂട്ടി ഒരു കരുതൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ എല്ലാത്തിനും ഒരു വലിയ വിഷയത്തിനൊക്കെ ഇപ്പോ ഒരു നമ്മളൊരു കല്യാണം, നമ്മളിപ്പോ ഒരാൾ കല്യാണം കേൾക്കാൻ തീരുമാനിച്ച വാപ്പ എന്നിട്ട് മോനോട്, അല്ല പെണ്ണിട്ടല്ലേ, എന്നാ ഒരുങ്ങിക്കോ, തുണി വാങ്ങിക്കോ, നാളെ പുതിയ ആപ്പിൾ ഇറങ്ങുക, വൈകുന്നേരം പെണ്ണിനെ കൊണ്ടുവരാ, മറ്റന്നാ കുട്ടി ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവും. ഒക്കത്തിനും ഒരു വലിയ കാര്യങ്ങൾക്ക് ഒരു മുൻകരുതലുണ്ട്. ഇയാളൊരു രാത്രി ഹാലാളി കണ്ട് പ്രസംഗിക്കുക, മൂന്ന് ദിവസം പട്ടുപം ഒക്കെ അടച്ചില്ല, എന്തൊക്കെ എങ്ങനെ കണ്ട ഒരു സംഗതി. പക്ഷെ സംഗതി പോകുന്ന കുറയാനുണ്ട്, പൈസ പോകുന്നു. ഏതാ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനവും സീനത്താ, സീനത്ത് എന്നാണ് ഇടക്കിടക്ക് മാറ്റിക്കൊടുക്കുന്നത്. സ്റ്റേജ് ആവശ്യത്തിന് അത് വേള കഴിഞ്ഞാൽ പൊളിക്കൊള്ളൂ. ഇത് ഇപ്പൊ ഒരു 10 ദിവസം ഇവിടെ വേള വെച്ചാൽ 10 ദിവസം ഇതാവൂല, 10 ദിവസം വെച്ചാൽ സംഘാടകർ ഒന്നിനും പറ്റൂല, 3 ദിവസം ആവുമ്പോ മാറ്റി കൊടുക്കണം. കാരണം ഇത് സീനത്താ, ഇത് സീനത്താ. അല്ലാതെ സീനത്തിന് വെച്ചത് 10 ദിവസം പൊടി കൊണ്ട് കായം പൊന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞാൽ പിന്നെ സംഘാടകം എന്തിനാ പറ്റാ. ും അത് പിൻവലിക്കപ്പെടുന്ന ഉൽപ്പന്നമല്ല, അത് മാർക്കറ്റിൽ നിത്യ കന്യകയാണ്. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടല്ലേ ചിന്തിക്കണേ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വെച്ചുകൊണ്ട് പാവങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ സയ്യിദുൽ ഔലിയായി അബൂബക്കറിനെ സദീഖ് അതാ പള്ളിയിൽ നിന്നോടുകയാ, വീട്ടിലെത്തി വീട്ടിലെത്തി ഉമ്മമാരെ കേട്ടോളോ, വീട്ടിലെത്തിയിട്ട് സദീഖ് ചെരുപ്പ് വെക്കുകയാ, കുപ്പായം വെക്കുകയാ, ഉപകരണങ്ങളൊക്കെയും വിൽക്കുകയാ, പാത്രങ്ങൾ വെക്കുകയാ, മുട്ട് സൂചി വിൽക്കുകയാ, സാധനങ്ങൾ മൊത്തം വിറ്റു, ഷർട്ട് വിറ്റു, നല്ലൊരു തുണി ഉണ്ടായിരുന്നു അത് വിറ്റു, സിദ്ദീഖിന് 80,000 രൂപ കിട്ടി. 80,000 രൂപ ഒക്കെ വിറ്റു, ചെരുപ്പ് വിറ്റു, ചെരുപ്പ് വിറ്റു. റസൂലല്ലേ പറഞ്ഞത് സ്വതക്കന്റെ കാര്യം, ഇനി എന്താ നോക്കിക്കണു. ആ ഒരൊറ്റ ദിവസം, ആ ഒരൊറ്റ ദിവസം 80,000 രൂപ സദഖ കൊടുത്തു സയ്യിദുൽ ഔലിയായ അബൂബക്കറിന് സിദ്ദീഖ്. പിന്നെ ലുഹൂറിന് ജമാഅത്തിന് അറിഞ്ഞില്ല. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, എന്റെ ഒരു വിഷയത്തിൽ ഇത് മദ്ഹൂർ റസൂലും കൂടിയാണ്. ശ്രദ്ധിക്കണം, ഞാൻ ഇരുന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ, എനിക്കൊന്ന് വേള മുറുകണി ഒന്ന് ഇരിക്കണം. അങ്ങനെയുള്ളത് ഞാൻ ഒന്ന് ഇരിക്കട്ടാക്കി പേശി, നിങ്ങൾ നിൽക്കണ്ടായിരുന്നോളെ. അല്ല അത് നിങ്ങളെ പണിയല്ല, അത് നിങ്ങളെ പണിയല്ല, അവർക്ക് ഓരോന്നിനും ഓരോ ആലിമ്യങ്ങളുണ്ടാവും.
ശ്രദ്ധിക്കുക, നമ്മുടെ സഹോദരിമാർ നമ്മുടെ പരിപാടിയിലേക്ക് സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെയോ സംഭാവനകൾ കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ചിരിക്കുന്നു. അത് സംഘാടകർ കൈപ്പറ്റണം എന്ന് പ്രത്യേകമായി ഇടക്കിടക്ക് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് എഴുതാൻ വേണ്ടി, അത് കൈപ്പറ്റുന്നതിന് വേണ്ടി വളണ്ടിയേഴ്സ് ആയിട്ടുള്ള സഹോദരിമാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവരെ ഏൽപ്പിക്കണം എന്നറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ലോകമെമ്പാടും കാണാൻ പറ്റാവുന്ന രീതിയിൽ അത് സംവിധാനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകർക്ക് മുഴുവനും ഗൾഫിലും അതുപോലെ തന്നെ മുംബൈയിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇത് കാണാനുള്ള സംവിധാനം നമ്മുടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ഞങ്ങൾ എല്ലാരും കൽബിൽ വെക്കണം. ഭാഗ്യം വഹിച്ച് പറഞ്ഞില്ല, ലോകത്ത് എമ്പാടുള്ള ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കണെന്ന്. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഹദീസ് പറയാം, അപ്പം അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേ. ഇത് കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ലാ എനിക്ക് മറവി വന്നിട്ടില്ലെങ്കിൽ ഒരു ഹദീസ് നിങ്ങൾ മുമ്പിലിടും. എന്താണെന്ന് അറിയോ? ഇത് ഈ സമയത്ത് മുസ്തഫ നബി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വസിക്കാൻ നമുക്ക് ഇനി ഒരു പ്രയാസമില്ല. കാരണം ഹക്കീം വൈസ് പറഞ്ഞ ഇത് അബുദാബിന്ന് കാണുന്നുണ്ട്. ഇത് നല്ല എന്നും ഞങ്ങളൊക്കെ വാള് ആയിരക്കണക്കിന് ആളുകൾ സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ പുറത്തുള്ള ആളുകളാണ് എന്നും ഞങ്ങളെ വാള് കേൾക്കില്ല. എനിക്കറിയാം ആ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇത് മുസ്തഫ നബി മദീനയിൽ വെച്ചുകൊണ്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വദക്തയാ റസൂലല്ലാന്ന് പറയാൻ എന്ത് പ്രയാസമില്ല. ഇതൊന്നും ഇറങ്ങാത്തൊരു കാലത്ത് പഴമക്കാരായ കാക്കക്കാരനമാര് ചങ്കൽപ്പിക്കാൻ പറ്റാത്ത കാലത്ത് ഉസ്താദ്മാർ ഹദീസായി പറഞ്ഞു കൊടുത്തുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങിയിലേ അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ആ തുഴറലു അലയ്യാന്ന് ഹദീസിലുള്ളത്, സ്ക്രീനിൽ ചിത്രം വരുമ്പോ തുഴറലു എന്ന് പറയും. തുഴറലു അലയ്യാമാലിക്കും, നിങ്ങൾ അമലുകൾ എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇത് ഗൾഫിന്നും മറ്റൊന്നും മാത്രമല്ല, ഇത് മദീനയിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു സാഹസാണ്. ഇനി അമ്മയും പറയും, അള്ളാഹു മുസ്തഫ നബിയുടെ നല്ലർ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, മദദ് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അവിടുത്തെ ഏത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അവിടുത്തെ തപസ്സും കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അവിടുത്തെ ദുആയിൽ നമ്മളെ കൊടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം. നിങ്ങളെ ഇടയിൽ ഞാൻ സദക്കന്റെ കാര്യം പറഞ്ഞിട്ട് വിഷയത്തിൽ നിന്ന് ഒളിച്ചോണ്ടാന്ന് മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞുണ്ടാക്കണ്ട, നിങ്ങൾ തന്നെ നേരത്തെ നന്നായിട്ട് കയ്യെ പിടിച്ച് കൊണ്ടുവന്നിക്കണം. അപ്പൊ ഹക്കീം വൈസ് പറഞ്ഞത് എന്താ കൊണ്ടുവന്നിക്കണം ഇപ്പൊ കിട്ടിയാലേ അറിയുള്ളൂ. അപ്പൊ ഏതായാലും ആ കൊടുന്നോക്കെ ഇൻഷാല്ലാ സംഘാടകർ നല്ല രൂപത്തിൽ ഏൽപ്പിക്കുക. ദുആന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇവിടെ എഴുതി കൊടുത്താൽ സംഘാടകർ അത് പരിഗണിക്കുന്നതാണ്. നാളെ നിങ്ങൾ ഒരു പിരിവിന്റെ പൂരം തന്നെ ഇവിടെ നടത്തണം. നാളെ നിങ്ങൾ നല്ലോണം പൈസ കൊടുക്കണം എന്ന് പറയാൻ എന്നെയാ വന്നത്. കാരണം ഞങ്ങൾ ഇങ്ങനെ പലയിടത്തും ഒരുമിച്ച് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അവര് പിറ്റേന്നാകുമ്പോൾ ഞാൻ അത്ര പിരിച്ചാലും വല്ലാതെ പിരിയടില്ല. പിന്നെ അവര് പോയന്റ് വയസ്സാണെങ്കിൽ ഒരു കൈയൊക്കെ നോക്കിയാൽ കുറച്ചൊക്കെ കിട്ടും. അപ്പോ നാളെ ബാക്കി ഉള്ളതുകൊണ്ട് ഇന്ന് വല്ലാതെ പിരിവിന് ഞാൻ പരിശ്രമിച്ചിട്ട് പിന്നെ ഒരു മാരകമായ ഒരു അവസ്ഥ ഉണ്ടാക്കണില്ല. അത് നാളെ ബാക്കി ഞാൻ തൊട്ടുകൊടുത്താൽ പിരിവിന്റെ പേമാരി സാഹസിൽ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാലും ഇന്ന് തുടങ്ങണ ദിവസല്ലേ, ഇന്ന് റസൂലുള്ളാഹിന്റെ മദഹ് പറയാൻ പോവാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് സഹായിക്കുക. അപ്പൊ നിങ്ങളെ കൈയിന്റെ മോതിരോ അല്ലെങ്കിൽ വളയോ അല്ലെങ്കിൽ ചെയിനോ, ഈ ചങ്ങലയാണെങ്കിൽ ചങ്ങലെ, എന്തെങ്കിലുമൊക്കെ സ്വർണത്തിന്റെ മറ്റേ കിട്ടുന്നത് അങ്ങനെയല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തയച്ചിട്ട് ഇൻഷാല്ലാ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനോട് സഹകരണം സഹായം പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ച് സഹായിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഒരു ചരിത്രം തബറുക്കിന് വേണ്ടി കേട്ടോളോ. മഹാനരായ സദീഖ് റളിയല്ലാഹു തആല വീട്ടിൽ പോയി കണ്ണൽ കണ്ട സാധനങ്ങൾ മൊത്തം ചെരുപ്പടക്കം വിറ്റിട്ട് 80,000 രൂപ കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ആ 80,000 സദീഖത സദക നൽകുകയാ. പിന്നീട് ലുഹറിനെ പള്ളിയിലേക്ക് വന്നില്ല, അസറിനെ പള്ളിയിലേക്ക് വന്നില്ല, മഗ്‌രിബിനെ പള്ളിയിലേക്ക് വന്നില്ല. വീട്ടിലിരുന്ന് കരയുകയാ. ജമാഅത്ത് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമൊന്ന്, റസൂലുള്ളാനെ കാണാൻ പറ്റാത്തതിലുള്ള ദുഃഖം, സദീഖ് പള്ളിയിലേക്ക് വരാത്തത്, അല്ലാഹുവിന്റെ റസൂലെന്ന് അന്വേഷിക്കുകയാ. എന്താ പള്ളിയിലേക്ക് വരാത്തതെന്നറിയോ? സകല സാധനങ്ങളും വിറ്റ കാരണത്താ ഒരു ചെറിയ കീറ കഷ്ണം എടുത്തുകൊണ്ട് കഷ്ടിച്ച് ഔറത്ത് മറച്ചിട്ട് കൈകൊണ്ട് പൊട്ടിപ്പിടിച്ച് കുപ്പായമിടാതെ വീട്ടിലിരുന്ന് കരയുകയാ.
കുപ്പായം വിറ്റോ ചെരുപ്പ് വിറ്റോ തുണി വിറ്റോ ഇപ്പോൾ കത്തിച്ചുകൊണ്ട് ഔറത്ത് മറക്കുകയാ. ഇങ്ങനെ ജമാഅത്തിന് പോകാൻ പറ്റൂല, റസൂലുള്ളാനെ കാണാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖ് റളിയല്ലാഹു തആല വീട്ടിലിങ്ങനെ കട്ടപ്പെട്ടുകൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പരീക്ഷണത്തിന്റെ പാറക്കെട്ടുകൾക്കിടയിൽ ഞെരിഞ്ഞ മറന്നുകൊണ്ട് പ്രയാസപ്പെടുകയാണെന്ന് അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരയുകയാ. ഐനുർ റഹ്മത്തായ ശഫീഉൽ മറാ നബിയുനാ മുഹമ്മദ് മുസ്തഫ അന്നബിയ ഹാലുറു ഉലമോ ഇൽമൽ യഖീൻ അന്ന റബ്ബൽ ആലമീൻ ഫറല്ലാ സല്ലല്ല അന്ന റബ്ബൽ ആലമീൻ ഫറല്ലാ സല്ലല്ല തന്റെ വലങ്കയായ തന്റെ സാഹിബായ മണലില്ലാത്ത മുത്തനബിയുടെ നൂലായ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പറയിടത്തിൽ വെച്ച് പൊട്ടിക്കരയുകയാണെന്ന് കേട്ടപ്പോ ഐനുർ റഹ്മത്തിന്റെ കണ്ണങ്ങ് നിറയുകയാണ്. കവൽത്തടങ്ങളിലൂടെ ബാഷ്പം ചാലിച്ചൊഴുകുകയാണ്. ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്കും എത്തി നോക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അന്നയോട് ചോദിക്കുകയാണ്, ആയിഷ ഇവിടെ ഉദാ ഒരു തുണിയുണ്ടോ? ആയിഷ ഇവിടെ ഉടുക്കാൻ തുണിയുണ്ടോ? ആയിഷ ആയിഷ കൈമലർത്തി ഇല്ല യാ റസൂലല്ലാ. ഓരോ ഭാര്യമാരുടെയും വീട്ടിലേക്ക് മാറി മാറി പോവുകയാണ്. ഒരൊറ്റ ഭാര്യയുടെയും വീട്ടിൽ തുണിയില്ല, ഒരൊറ്റ ഭാര്യയുടെയും വീട്ടിൽ ഈത്തപ്പഴമില്ല. അങ്ങനെ പട്ടിണി കിടക്കുകയാണ് സകല ഭാര്യമാര്. അപ്പോഴതാ അഹ്ലുൽ ബൈത്തിന്റെ അച്യുതനായ പൊന്നാരപ്പുമാന്റെ പ്രിയപുത്രിയായ സർബിയ സ്ത്രീരത്നങ്ങളുടെ നാഴികയായ അലിയാരുടെ പ്രിയ പത്നിയായ ഫാത്തിമത്തു സഹ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് നടക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കതക് മുട്ടുകയാണ്. ഫാത്തിമ ബീവി കതക് തുറക്കുകയാണ്. മോളെ ഫാത്തിമ ഇവിടെ ഒരു തുണിയുണ്ടോ മോളെ? ഫാത്തിമ ബീവി ചോദിച്ചു, എന്തിനാണ് വാപ്പ? അത് സിദ്ദീഖിന് കൊടുക്കാനാണ്. സദഖയെ പ്രേരിപ്പിച്ചപ്പോ തുണിയും ചെരുപ്പും അടക്കം വിറ്റുകൊണ്ട് സദഖ കൊടുത്തിട്ട് എന്നെ കാണാൻ കഴിയാത്തതിൽ, ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ വീട്ടിലിരുന്നു കൊണ്ട് സിദ്ദീഖ് പൊട്ടിക്കരയുകയാണ്. ഫാത്തിമ അതുകൊണ്ട് മോളെ വീട്ടിലൊരു തുണിയുണ്ടോ? ഫാത്തിമാബീവ് പറഞ്ഞു, വാപ്പാ ഇവിടെ തുണിയില്ല. വാപ്പാ ഇതൊക്കെ ആരാണ് പറയുന്നതെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കണോ? മക്ക മദീനകളിലുള്ള ഒന്ന് മാമലകൾ മുസ്തഫ നബിയോട് പറയുകയാണ്, നബിയേ ഞങ്ങൾ നിങ്ങൾക്ക് സ്വർണമാകണോ? യെസ് മൂളിയാൽ ഞങ്ങൾ സ്വർണത്തിന്റെ കുമ്പാരമായി അങ്ങയുടെ പാദത്തിന് സേവ ചെയ്യാൻ തയ്യാറാണ്. ആ പുന്നാര പുമാനെന്ന് ആഗ്രഹിച്ചാൽ ദുനിയാവ് മൊത്തം ഖജനാവായ മുസ്തനബിയുടെ മടിശീലയിൽ വീഴുമെങ്കിൽ ആ റസൂല് അതൊക്കെ തിരസ്കരിക്കുകയാണ്. എന്നിട്ട് പട്ടിണി കിടന്നുകൊണ്ട് സിദ്ദീഖിനോർത്തുകൊണ്ട് കാരക്കും തുണിക്കും വേണ്ടി ഓരോ ഭാര്യമാരുടെ വീട്ടിലും കയറിയപ്പോ അവിടെയൊക്കെ പട്ടിണിയാണ്, ഒരു തുണിക്കഷ്ണം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഫാത്തിമയും അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ചുംബിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. ഫാത്തിമ ബീവി ഒരു കത്തെഴുതുകയാണ്. സിദ്ദീഖിനാണ് കത്ത്. എന്താണ് കത്തുന്നത്? പ്രിയപ്പെട്ട സിദ്ദീഖ് വാപ്പാന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് പ്രേരണ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തത് ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി വാപ്പ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഒരു തുണിയില്ല, പക്ഷേ എന്റെ ജീവിതത്തിന്റെ ദാമ്പത്യ മലർവാടിയിലേക്ക് കയറി വന്ന ആദ്യത്തെ ദിവസം എനിക്കും മലയാർക്കും കിടക്കാൻ ഈ തപ്പഴം നാരുകൊണ്ടുള്ള ഒരു പായയുണ്ട്. സിദ്ദീഖ് അഹ്ലുബൈത്തിന്റെ അച്യുതണ്ടാണ് ഫാത്തിമത്തു സഹ്ര ബതൂൽ.
ഞാൻ വിഷയം എല്ലാം കണ്ട് വേറെ രൂപത്തിലാണ് മാറ്റങ്ങൾ ക്ഷമിക്കണം. ഗൾഫിൽ നിന്നൊക്കെ ചിലപ്പം വിഷയം നേരത്തെ അറിഞ്ഞവരുണ്ടാവും. നൂർദിനങ്ങളും ക്ഷമിക്കണം. സ്വലാത്തിലൂടെ സിറാത്തിലേക്ക് എന്നത് പറയാനാ തീരുമാനിച്ച മദ്രസക്കൂടാണ് കരിഞ്ഞിട്ട് ഇപ്പൊ ഫാത്തിമാവിന്റെ അടുക്ക് എത്തിക്കുന്നത്. ഏതായാലും പ്രത്യേക വിഷയം തന്നല്ലെന്ന് നാലുമണിക്കാണ് വിഷയം തീരുമാനിച്ചത്. അപ്പൊ എന്ത് പറഞ്ഞാലും അൽഹംദുലില്ലാ പൊരുത്താണ്. പക്ഷെ പറഞ്ഞ വിഷയം ഞാൻ ഒന്ന് തൊടും, അള്ളാഹു തൗഫീഖ് കേട്ടെ. ബാക്കിയുടെ വിളിച്ചും പറയാം. അപ്പൊ ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞുകൊണ്ട് ഞാൻ അയ്മക്കൂടെ ഭാഗത്ത് ഒരു വഖഫ് എത്തിക്കണമല്ലോ. ചിന്തിക്കണേ, ഫാത്തിമ ബീവി ഫാത്തിമാവിന്റെ മണിയർ എങ്ങനെയാണ്? നിങ്ങള് മദീനയിലുള്ള ചരല് ചരൽ കല്ലുകളെ കൊണ്ട് തിണ്ടുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിന്റെ മേലെ കിടക്കുമ്പോ ഈ ചരൽ കല്ല് കൂർത്ത മുർത്തതാ, അത് പുറത്ത് കുത്തിയിട്ട് മുറിയാവും. അതില്ലാതിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് എന്താണെന്നോ ഈത്തപ്പന നാരോണ്ട് ഉണ്ടാക്കിയ ഒരു ചാക്ക് അതിട്ടിട്ട് അതിന്റെ മുകളിൽ കിടന്നു ഫാത്തിമത്തു സഹ്റ. നമ്മളിങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവും, കിടന്ന അടിയിലാണ് സ്പ്രിംഗ് ആക്ഷൻ ആണ്, തലയണക്ക സ്പ്രിംഗ് ആക്ഷൻ അല്ലേ? എന്നിട്ട് കയ്യില് മൊബൈലും പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കല്ലേ? എന്താ ഇവിടെ അടുത്ത് കണ്ണൂർ ഒരു അറ അറ സംസ്കാരമാണ്. അപ്പൊ ഒരാള് വല്ലാതെ നിർബന്ധിച്ചു എന്റെ അറിയിക്കാൻ ആള് കയറി എന്നെ തീരുള്ളൂ. അറിയിക്ക് കയറ്റി അങ്ങനെ അവിടുന്ന് ദ്വാരക്കാൻ വേണ്ടിട്ട് ഞാന് സമയമില്ല നിന്നും കൊണ്ട് ഒരു വലിയ നല്ല മിനുസുള്ള സോഫ്റ്റ് ആയ ഒരു വളരെ മനോഹരമായ ഒരു 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 കസേരയാണ്. പ്രൗഢ ഗംഭീരമായ രാജകീയ കസേരയാണ്. അപ്പൊ അതിൽ തന്നെ ഇരിക്കണം. അപ്പൊ ഞാൻ അതിൽ ഫാത്തിയാന്ന് തീരുന്നതാ. ഇരുന്ന് നോക്കുമ്പോ അടിയിൽ കാണു പോയി ഫാത്തിയ ഞാനും അടിയിലും മേലെയായി. അങ്ങനത്തെ ഒരു കസേര ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനൊക്കെ ആണെങ്കിൽ ആദ്യം പറയണ്ട ഊരവേദന ആയിരുന്നില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ തോന്നക്ക് ഊരവേദന വന്നില്ലേ? ഇപ്പൊ ഇവിടെയുള്ള ഇപ്പൊ ഇന്നോട് 25 വയസ്സായ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്, നിങ്ങൾ ദ്വാരക്കണം എന്നാണ്. എന്തേ നിക്കാൻ കഴിഞ്ഞില്ല, ഊരുമക്ക് നീരിറങ്ങാണ്. അവിടെ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കണ്ട. ചിലവരുണ്ട് ഇപ്പോ കസേര എടുത്തുകൊണ്ട് കണ്ടു വരിക, എന്നിട്ട് ഇരുന്ന് നിസ്കരിക്കുക. ബർക്കാറുസ്ഥാനോടൊക്കെ മസല വെച്ച് നോക്കി ഞാൻ മനസ്സിലാക്കി അനുസരിച്ചോണ്ട് അദ്ദേഹം നിസ്കാരം സഹിയാവൂല. നിങ്ങൾക്ക് മനസ്സിലായി? ഇവിടെ ആലിമ്യങ്ങൾ വേറെ ഉണ്ട്. കസേര ഏറ്റെങ്കിലും വരിക, കസേര എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് അതിലിരുന്ന് നിസ്കരിക്കുക. ഞാൻ മനസ്സിലാക്കി അനുസരിച്ച് നിസ്കാരം സഹിയാവൂല. എന്തേ കസേര എടുത്തിട്ട് വരുമ്പോ മനസ്സിലായ ആൾക്ക് നിക്കാൻ പറ്റുന്നു, നിക്കാൻ പറ്റുമെങ്കിൽ നിക്കണം. പിന്നെ സുജൂദ ചെയ്യാൻ പറ്റാത്താണെങ്കിൽ അപ്പഴാ ഇരിക്കേണ്ടത്. നിക്കാൻ പറ്റുകയാണെങ്കിൽ നിന്നിട്ട് തന്നെയാണ് ഫാത്തിഹ ഓതണ്ട്. പിന്നെ നിങ്ങൾക്ക് സുജൂദക്ക് വളയാനല്ലേ പറ്റാത്ത, അഴിഞ്ഞിരുന്നോളി. സുജൂദിന് വേണ്ടി നേരത്തെ തന്നെ ഇരുന്നാ നിസ്കാരം സഹിയാവൂല. പല സ്ഥലത്തൊക്കെ അങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ തന്നെ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റാൻ പറ്റും. അല്ല എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ കസേരയായിട്ട് ഇങ്ങോട്ട് അടിക്കും. അതാണ്ട് അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും പെണ്ണുങ്ങളായിട്ട് പണിഞ്ഞ എന്നാണ്, കാരണം കടം ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടായിരിക്കും, അല്ലെങ്കിൽ കിട്ടാളേല് കിട്ടാതെ ടെൻഷൻ അടിക്കായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പല 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 ചിന്തകളും. അതിന്റെ അടിയിൽ കൂടി നമ്മൾ മസാല നോട്ടാൽ കസേര മാറ്റുന്നതാണ് അല്ലേ? ഇതൊന്ന് പഠിച്ച് ഇതൊക്കെ മനസ്സിലാക്കിക്കണം. ബഹുമാനപ്പെട്ട സൈദാലക്കുടി വിശ്വം നേരത്തെ പറഞ്ഞില്ലേ, പഴയ കാലത്തെ ഉമറാക്കളെ എന്ത് കാര്യത്തിനെ കുറിച്ച് അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും. കാരണം അശ്രത്ത് കുത്ത് പോകാത്ത ഒരേറ്റ ആചാര്യമാരുണ്ടായിരുന്നു. അതിനാണ് ഒരു അശ്രത്ത് കുത്ത്, അത് നാട്ടിലെ മുദരിസിനെ ഓതാത്ത ഒരേറ്റ ആചാര്യമാരുണ്ടായിരുന്നു. അശ്രത്ത് കുത്ത് വേണ്ട ഓതിയാലോ, ഓതുമ്പോലോ നാല് ഏകദേശം എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട്. അള്ളാഹു നമുക്ക് നാഫിയാൽമ പഠിക്കാനുള്ള അവസരം പ്രദാനം ചെയ്യട്ടെ. അമീൻ പറയാം. പ്രദാനം ചെയ്യട്ടെ. പൊക്കെ പുറത്തം വിട്ട് ഒരു അശ്രത്ത് കുത്തുമില്ല. കുട്ടികൾക്ക് സലാത്ത് ഒന്നിനും കഴിയുന്നില്ല. ഒരു സ്ഥലത്ത് ഈടെ അടുത്ത് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നെ നന്ദി പറയാ. നന്ദി പറയുമ്പോ ഓരോരുത്തരും ബിരുദത്തിന്റെ പേരൊക്കെ മഹ്റജൊക്കെ തെറ്റിട്ടാ പറഞ്ഞു. കാളിയരെ പറയണത് കാസി എന്നാണ് പറഞ്ഞാൽ ഹൃദയം കടുത്ത ആളെന്ന് അതിന്റെ അർത്ഥം. കാസി എന്ന് പറഞ്ഞാൽ ഹൃദയം കടുത്ത ആള്. എന്നിട്ട് പറയാ നമ്മളെ പ്രിയപ്പെട്ട കാസി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ട ഹൃദയം കടുത്ത ആള്. ആ കാളിന്നും എനിക്ക് നന്ദി പറഞ്ഞ റഹ്മാണി നിന്നൊരു മുള്ളാണി ആക്കിച്ചിരുന്നു. ഞാൻ അതിന്റെ ആ മഹറജ് പറയാൻ ഒക്കെ സഹിച്ചിരുന്നു. ഏതായാലും നമ്മള് മോശമാണെങ്കിലും ബിരുദം ഉഷാറല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തതിൽ പ്രയാസമാണെങ്കിലും സഹിച്ചിരുന്നു. പിന്നെ മൂപ്പര് സ്വലാത്തല്ലി പിരിച്ചുവിടുക. ആ സ്വലാത്ത് അങ്ങനെ തുടങ്ങി. സ്വലാത്ത് തുടങ്ങിയപ്പോ അയാൾ സ്വലാത്ത് ചൊല്ലണ്ടിണ്ടായിരുന്നില്ല. എന്താ സ്വലാത്ത് പറയാ? ചെറുപ്പക്കാരെ ചെനിയാണിക്ക് പണ്ടൊക്കെ തുണി എടുത്തിട്ട് എന്തൊക്കെയായിട്ട് സ്വലാത്തും കിട്ടണേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അങ്ങനെ നബി ഉണ്ടോ? അങ്ങനെ നബി ഉണ്ടോ? ഇല്ല. സ്വല്ലല്ലാഹു അലാ അന്നത്തെ സ്വല്ലല്ലാഹി സ്വല്ലിം സീനല്ല, അവിടെയും സ്വല്ലിം സഹിച്ചു. കാരണം പെട്ടെന്ന് വെച്ച് പഠിപ്പിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ സ്വലാത്ത് ഒന്നും രണ്ടും മൂന്നും മുതൽ ഒന്നും നിർത്തുന്നില്ല, അങ്ങനെ പോവാണ്. നന്ദിയിൽ ഇപ്പോ കൂടിയെന്ന സ്വലാത്ത് അല്ലെങ്കിൽ 10 സ്വലാത്ത് അതിന്റെ അപ്പുറം ഒന്നും പോലല്ലോ. ഇപ്പം 15-20 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കയറുക, നമുക്ക് ഇരിക്കാനും. അപ്പൊ സംഗതി എന്താ? ഇവനെ നിർത്തുമ്പോ എന്താ ചൊല്ലാന്ന് കിട്ടണില്ല. അതാണ് ഇപ്പൊ തുടങ്ങാനോ തുടങ്ങി ചെയ്ത് ഇനി എങ്ങനെ നിർത്തേന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പൊ അങ്ങനെ ചൊല്ലി പോകും.
ഈ നിലയിലായ മതിയോ ചെറുപ്പക്കാരെ നമ്മൾ അല്ലാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ. അതുകൊണ്ട് ആവശ്യമുള്ള ഇൽമൊക്കെ എല്ലാ പല സ്ഥലത്തും പള്ളി ദർശനമുണ്ട്, അവിടെ പോയിട്ട് ആവശ്യമുള്ള ഇൽമുകളൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സയ്യിദുൽ ഔലിയായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ദൂതൻ വഴി കൊടുത്തേക്കുകയാണ്. അബൂബക്കറേ, നിങ്ങളുടെ കഷ്ടപ്പാട് ഉപ്പ ഒപ്പി അറിഞ്ഞിരിക്കുന്നു. ഉപ്പാക്ക് വല്ലാത്ത മാനസിക പ്രയാസമാണ്. അതുകൊണ്ട് എന്റെ വീട്ടില് ഈത്തപ്പനെ നാരുകൊണ്ടുള്ള ഒരു പായയുണ്ട് സിദ്ദീഖ്, അത് ഞാനിതാ കൊടുത്തേക്കുന്നു. സുബ്ഹാനല്ലാഹ്, കൊടുത്തേച്ച ഈത്തപ്പനെ നാരുകൊണ്ടുള്ള പായ സിദ്ദീഖ് കയ്യിൽ കിട്ടിയപ്പോ ആ പായ ഒരു തുണിയായി എടുക്കുകയാ. റസൂലുള്ളാനെ കാണാനുള്ള അത്യാർത്ഥത കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടങ്ങ് നടന്നപ്പോ കാല് പരസ്പരം വിടരുമ്പോ തുടഭാഗം കാണുന്നത് പോലെ ആ സമയത്ത് മുള്ളുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പായയുടെ അടിയിൽ നിന്ന് മുള്ളുകൊണ്ട് കുത്തി ബന്ധിപ്പിച്ചുകൊണ്ട് രണ്ട് സ്ഥലത്തേക്കും കുത്തി ബന്ധിപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് മെല്ലെ പള്ളിയിലേക്ക് ഇലാ ഹദറത്ത് റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് തന്റെ വീട്ടിൽ നിന്ന് സിദ്ദീഖ് അങ്ങ് പുറപ്പെട്ടപ്പോ ഫനസലൽ അമീനു മലക്ക് ജിബ്രി ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബിയുടെ അരികിൽ ഇറങ്ങുകയാ. ഇറങ്ങുകയാ എങ്ങനെയാ ഇറങ്ങിയതെന്നറിയോ? ജിബ്രീൽ അതാ ഈത്തപ്പനെ നാരുകൊണ്ടുള്ള പായ കൊണ്ട് തുണി ഉടുത്തിട്ടു മുള്ളുകൊണ്ട് കുത്തി ബന്ധിപ്പിച്ചിട്ടു മെല്ലെ മെല്ലെ കട്ടപ്പെട്ടുകൊണ്ട് ഇലോ ഹദറത്ത് റസൂലില്ലാ ഫാത്തിമ ബീബി ഈത്തപ്പനെ നാര് സംഭാവന ചെയ്ത കഥയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് ഭീമമായ ഒരു സംഖ്യയുണ്ട്, സംഘാടകർക്ക് ഭീമമായ സംഖ്യയുടെ അജണ്ട ഉണ്ട്. പരിശുദ്ധമായിട്ടുള്ള രാത്രിയാ റബീഉല്ലവല അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹാ സലാത്തിലൂടെ സിറാത്തിലെത്തുകയാ. നിങ്ങളെല്ലാവരും പടച്ചവന്റെ ദീനിന് വേണ്ടി, കുരുന്നുകളുടെ മദ്രസക്ക് വേണ്ടി, അൽമിയായ സംരംഭത്തിന് വേണ്ടി ആകാവുന്നത് ആവോളം കൊടുക്കണമെന്ന് ഞാൻ ഇത്തരുണത്തിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഉണർത്തുകയാ. അല്ലാഹുവേ, ദീനിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ. അല്ലാ, രോഗങ്ങൾ ശിവയാക്കണേ റബ്ബേ. ചിന്തിക്കണേ 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 അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലതാ മുഖർബുൽ മലക്ക് മലക്ക് ജിബ്രീൽ ഈത്തപ്പനെ നാരുകൊണ്ടുള്ള പായ കൊണ്ട് തുണിയെടുത്തുകൊണ്ട് കൂർത്ത മൂർത്ത മുള്ളുകൊണ്ട് അടിയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ജിബ്രീൽ വരികയാ. അത്ഭുതപ്പെടൂലേ, ജിബ്രീൽ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. ജിബ്രീൽ ഈത്തപ്പനെ നാരുകൊണ്ടുള്ള ഒരു പായ, ആ പായ കൊണ്ട് തുണിയെടുത്തിട്ട് മുള്ളുകൊണ്ട് കുത്തി പിടിച്ചിട്ട് ഇലാ ഹദറത്തെ റസൂലില്ലാഹി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ ജിബ്രീലേത്? അത് എന്താന്ന് നിങ്ങളെ സിദ്ദീഖിനോട് ചോദിച്ചു. കാരണം എന്താ, സിദ്ദീഖ് അങ്ങനെയാണ് പോരെയെന്ന് ഇറങ്ങിയിരുന്നത്. ഇത് മലക്കുകൾ കണ്ടപ്പോ സിദ്ദീഖിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അനുകരിക്കുക. സിദ്ദീഖ് ആകാശത്തേക്കാണ് കയറി, മലക്കുകളുടെ ലൈക്കിൽ കുടുങ്ങിക്കാണ് സിദ്ദീഖ്. ഇത് മലക്കുകളെ ലൈക്ക് അടിച്ചു, അതിൽ ഫൈക്ക് ഉണ്ടാവില്ല. അപ്പോ മലക്കുകളൊക്കെ ലൈക്ക് അടിച്ചിട്ട് സിദ്ദീഖിനെ അനുകരിക്കുക. സുബ്ഹാനല്ലാഹ്, അതിൽ ജിബ്രീൽ ഒരു ഈത്തപ്പനാരോണ്ടുള്ള പായോണ്ട് തുണി എടുത്തിട്ട് മുള്ളോ അതേപോലെ തന്നെ മുള്ളോണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിട്ട് റസൂലാണ് എടുത്ത് കിടന്നപ്പോ റസൂൽ അത്ഭുതപ്പെട്ടു വെച്ചു. ഇതെന്തങ്ങനെ? അത് നിങ്ങൾ സിദ്ദീഖിനോട് വെച്ചു. വൈകാതെ സിദ്ദീഖതാ മുസ്തഫ നബിയുടെ അരികിലേക്ക് അങ്ങനെ വരികയാ. എന്തേ പ്രിയപ്പെട്ട ഉമ്മ, എന്തേ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ചോദിച്ചപ്പോ സിദ്ദീഖ് അങ്ങ് ചെരുപ്പ് വിറ്റു, കുപ്പായം വിറ്റു, പാത്രങ്ങൾ വിറ്റു, കാലക്ക വിറ്റു, ധാന്യങ്ങൾ വിറ്റു. എന്തേ സമ്പത്തും സന്താനവും ഐഹികമായ ജീവിതത്തിന്റെ അലങ്കാരം അത്രേ.
പാവങ്ങളെ സഹായിക്കാൻ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ, ഹറാമായ സമ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ഈ മദ്രസയുടെ കാര്യം നീ വിജയിപ്പിക്കണേ അല്ലാ. നബിയുൽ മുസ്തഫ പ്രയാസമെങ്കിൽ എല്ലാവരും ഉറക്കൊരു മൂന്ന് സലാത്തല്ലേ. ഞാൻ സലാത്തിന്റെ ഒരു മർമ്മത്തിലേക്ക് പറഞ്ഞൊരു വിഷയം തുടണല്ലോ, സലാത്തിന്റെ മർമ്മത്തിലേക്ക് ഇറങ്ങാം. ഒരു മൂന്ന് സലാത്ത് എല്ലാവരും ഉറക്കച്ചില്ല. ആമീൻ. നന്നായിട്ട് ആമീൻ പറഞ്ഞു. ഇത് റസൂലുള്ളാഹിന്റെ സാസാണ്. അള്ളാഹിന്റെ റസൂലിന്റെ റൂഹ് ആത്മാവിടെ ഉണ്ടാവും. വാലമുഅന്നഫീക്കും റസൂലുള്ളാഹ്, അള്ളാഹിന്റെ ഹബീബിന്റെ ആത്മാവ് സദസ്സിൽ ഉണ്ടാവും. അള്ളാഹു അവിടുത്തെ നെതറുകൊണ്ട് മതതുകൊണ്ട് നമ്മൾ സഹായിക്കട്ടെ. ഹബീബ നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ എന്തേ പൈന അർത്ഥമുള്ളൂ? തൽക്കാലം ദുന്യാവിൽ നിന്ന് നമ്മളോടാണ് മാറിയെന്ന, ദുന്യാവിന്ന് അങ്ങോട്ട് മാറിയെന്ന. എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചുകൊണ്ട് അറിയാം. മുസ്തഫ നബിക്ക് അള്ളാഹു തആല കഴിവ് കൊടുക്കും. അള്ളാഹ് കൊടുത്താൽ പിന്നെ നമ്മൾ യോഗം കൂടി തീരുമാനിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കൊടുത്തപ്പോ എന്താ കാട്ടുന്നത്? പഴയ കാലത്ത് പരിഹസിച്ചിരുന്ന എല്ലാ സംഗതികളും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട മുമ്പൊക്കെ എന്തങ്ങോട് പറഞ്ഞാലും ഖുർആൻ ഓതിയ പരിഹസിക്ക ആളുകൾ ഉണ്ടായിരുന്നു. മേറാജിന്റെ കാര്യം പറഞ്ഞാല് എടമർക്ക് പുസ്തകം എഴുതും, അങ്ങനെ മേൽക്കോര് ശരീരം പോകൂല, കാരണം ഗുരുത്വാകർഷണ ബലാണ്, കാരണം പൊന്തി അങ്ങട്ടന്നെ വീഴുന്നു. പിന്നെ ഏഴകാശങ്ങൾ പോയി എന്ന് പറഞ്ഞാല് അതൊക്കെ അശാസ്ത്രീയമായ ജൽപ്പനാണെന്ന് പറയും, എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നങ്ങനെ പറഞ്ഞാല് ഞങ്ങൾ നേരെ ചകിട് പിടിച്ചിട്ട് വണ്ടിയിലിട്ടിട്ട് കരിപ്പൂർക്കോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിക്കാണ് ഉള്ളൂ, എന്നിട്ട് മാപ്പിട്ട് നോക്കാൻ പറയും. ഫ്ലൈറ്റ് പറഞ്ഞ് 10-2000 ആൾക്കാരായിട്ട് സംഘടന വിളിച്ചിട്ട് അല്ലേ, ഒക്കെ അങ്ങനെയല്ലേ. ആ ആദം അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിന് സെല്ലെടുത്തിട്ട് ഹവ്വാബീൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ അന്ന് യുക്തിവാദികൾ പറഞ്ഞു, ഇതെന്താ പോളക്കങ്ങ മുറിച്ചിട്ടുണ്ടാക്കാൻ? പിന്നെ ക്ലോണിങ് വന്നപ്പോ ഒറ്റ കുട്ടി മുണ്ടിടില്ല, നമ്മൾ അങ്ങോട്ട് പോയിക്കണ്ട, ഇതെന്താ പോളക്കങ്ങ? ക്ലോണിങ് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് ഇയാമിൽ മുട്ടല്ല, റളിയല്ലാഹു അൻഹു, അള്ളാഹു ആണ്. അള്ളാഹു സംഗതി സാധ്യത അറിയിച്ചോളൂ. സംഗതി പറ്റും, നിങ്ങൾ അതിന് പോണ്ട, നിങ്ങൾ എനിക്കായി മതി. സംഗതിക്ക് അള്ളാഹു ആദ്യം അറിയിച്ചോളൂ. പഴയ കാലത്തൊന്നും മൊഹിദ്ദീമാല നമുക്ക് പാടാൻ പറ്റില്ലല്ലോ. അനോ വിമർശനങ്ങൾ എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാവൂ തീരം നൽകും ഞാൻ എന്നോ. ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം അപ്പൊ അത് പാടാൻ വൈദേശിക വേണ്ട, എനിക്കും മൊബൈലിൽ റേഞ്ച് ഉണ്ടായി. എവിടെ നിങ്ങൾ വിളിച്ചു നോക്കാം, ഞാൻ ഉത്തരം നൽകും. എന്റെ നമ്പർ അടിച്ചിട്ട് വിളിച്ചാലേ ഈ മാല ഞാൻ പാടും. ഷെയ്ഖ് ജിലാനി വേണ്ട, എനിക്ക് പാടാൻ കഴിയും. മൊബൈൽ കൈ പിടിച്ചിട്ട് വല്ലാമീരത്തീനും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവൂ തീരം നൽകും ഞാൻ എന്നോ. ഞാൻ ചോദിക്കട്ടെ, ഈ മൊബൈലിന് ഈ സംവിധാനം കൊടുത്തത് ആരാ? അല്ലല്ലേ, അല്ലേ, അല്ലേ. നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഈ മൊബൈലിക്ക് കഴിവ് കൊടുക്കണ ആരാ? ആരാ? അള്ളാഹു ആണ്. മൊബൈലിൽ നിന്ന് തന്നെ എന്താ സാധനം? കൊറേ ചെമ്പ് പിച്ചള ഇരുമ്പ്, ഞാൻ തുറന്നോക്കിട്ടില്ല, എനിക്ക് അറിയില്ല. അതൊക്കെ കൂടി കൂടിയ ഒരു സാധനമാണ് മൊബൈൽ. തലച്ചോറ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അഭിപ്രായത്തിൽ 10,000 കോടി സെല്ലുകൾ, 10,000 കോടി സെല്ലുകൾ തലച്ചോറിൽ. തർക്കമില്ലാത്ത അഭിപ്രായത്തിൽ 3,000 കോടി സെല്ലുകൾ. ഈ മൊബൈലിലേക്ക് കൊടുക്കണ ഈ കഴിവ് തലച്ചോറിലേക്ക് അള്ള കൊടുക്കൂല എന്ന് പറയണവനക്ക് തലച്ചോറുണ്ടോ?
ഈ ചെമ്പ് പിച്ചള ഇരുമ്പ് കള്ള കൊടുക്കണ ഈ കഴിവ് 10,000 കോടി സെല്ലുകളാൽ അത്ഭുതകരമായി സൃഷ്ടിച്ചു വെച്ച ചറ്റപ്പള്ള തലച്ചോറിലെ കള്ള കൊടുക്കൂല എന്ന് പറയണോനെ തലച്ചോറില് ആൾപ്പാർപ്പുണ്ടോ വെണ്ണൂറല്ലാതെ? പിന്നെന്താണല്ലോ ആ റേഞ്ച് വേണം, അതന്നെ ഷെയ്ഖ് ജിലാനി പറഞ്ഞു. ഷെയ്ഖ് ജിലാനിക്ക് നല്ല റേഞ്ച് ആയിരുന്നു, കാരണം റേഞ്ച് വേണമെങ്കിൽ ടവറേറ്റ് ബന്ധപ്പെടണം. ഷെയ്ഖ് ജിലാനി എപ്പോഴും ടവറിലാണ്. ഏതാ ടവർ? മദീനത്തെ ടവർ, മുഹമ്മദ് മുസ്തഫ. മങ്ങി മുങ്ങാത്ത മനസാൽ മാഹിയോടെ പാക്ക് ഞാൻ പ്രമേത്തിലായി സലാത്തിന്റെ മഹത്വത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോണ് കൽബോണ്ട് മദീനയിൽ ഇപ്പോഴത്തന്നെ എത്തണം. ഇവിടെ ഇരുന്നിട്ട് മദീനയിൽ എത്തുന്ന ആളുകളുണ്ട്, മദീന ഇരുന്നിട്ട് നാട്ടിലെത്തുന്ന ആളുകളുണ്ട്. രണ്ടുണ്ട്. ഉംറക്കൊക്കെ പോയ ചിലപ്പോ റൗലന്റെ മുമ്പ് നാട്ടിലേക്ക് വിളിച്ചിട്ട് തമാശ പറഞ്ഞ മലയാളികളെ കണ്ടിട്ടുണ്ട്. ചെറിയോ കഞ്ഞുടിച്ചോ, മൂത്തോൾക്ക് ചമ്മന്തി എടുത്തോ, പിന്നെ ഫ്രിഡ്ജ് നോക്കലില്ലേ, ഐസ്ക്രീം ഒരുക്കി പോയോ. റൗലന്റെ കഥയില്ലാത്ത മനുഷ്യന്മാരെന്നല്ലാതെ നേരെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഭാര്യക്ക് വിളിക്കുക, സ്വന്തം ഭാര്യനോട് സ്വന്തല്ലേ എന്നൊക്കെ ചോദിക്കുക. അത് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ചോദിച്ചപ്പോ ചിലവര് പിന്നെ അവിടെ പോയ മോതിരക്കല്ല് തിരഞ്ഞെടുക്ക. ആകെ മതിയത്ത് 3 ദിവസമുള്ളത്. ഒരു ദിവസം മൊത്തം ചുവന്ന മോതിരക്കല്ലിന് ഒരാള് എന്റെ കൂടെ വന്ന ഹൈറാനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ചുവപ്പ് കല്ലുണ്ട് ആവശ്യമുണ്ട്. മദീനത്തിനൊക്കെ ഒറ്റ ദിവസം മോതിരക്കല്ലിന് തെരഞ്ഞെടുന്നാല് അത് ഹറാമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മഹബത്തേറ്റ് ഒരു മണം കൂടി അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ അള്ളാഹു കാത്തിരിക്കട്ടെ. ഒരു മോതിരക്കല്ല് കിട്ടിയാ വാങ്ങണ്ടെന്നൊന്നല്ല, ഞാൻ എടുത്തു വലിച്ചെറിയാന്ന് കണ്ടാണ് മഹബത്തിന്റെ ആദിക്യം കൊണ്ട് പാട്ട് പാടിയിട്ട് പൂട്ട് പൊട്ടിച്ച സ്ഥലത്ത് പോയിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ നേരെ നോക്കിയിട്ട് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് കൽബിന്റെ പ്രണയ കുടം സമർപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഗദ്ഗദ കണ്ഠനായി സലാത്ത് സലാമുകൾ സമർപ്പിക്കേണ്ട ചെറുപ്പക്കാരാ നീയത്ത് വെച്ച അല്ലാഹു അവസരം നൽകട്ടെ, അല്ലാഹു അവസരം നൽകട്ടെ, അല്ലാഹു അവസരം നൽകട്ടെ. ആമീൻ പറയാം. അല്ലാഹു അവസരം നൽകട്ടെ. നന്നായിട്ട് സലാത്തല്ലേ പോകും പോലെ പോകാൻ കഴിയും. അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ. പോയി വന്നിട്ട് കാര്യമില്ല. അതിപ്പോ നമ്മള് പല ഊട്ടിക്കും പിന്നെ മൈസൂർക്കൊക്കെ ടൂർ പോകണ്ടേ അതുപോലെ ഒരു ഉംറ ടൂർ, അതുകൊണ്ട് കാര്യമില്ല. പിന്നെ പോകും പോലെ ഒന്ന് പോകണം. അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാം ഒന്നും കൂടെ പറയേ, ഏത് ദുആന സ്വീകരിക്കാൻ അറിയില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ. അപ്പോ സത്യത്തില് മാലയൊക്കെ ഇപ്പൊ നമുക്ക് പാടാം അല്ലേ? നിങ്ങൾക്ക് പാടിക്കൂടാ മാല? ഇപ്പോഴും പാടാനായിട്ടില്ലേ? ആ ഇനി അതിനൊന്നും എതിർക്ക ആളുകൾ വരില്ല. എന്നാലും എതിർക്കാൻ ഇപ്പൊ ഇന്ന് ഉച്ചക്ക് ആവശ്യമില്ലാതെ ഒരാള് വിത്തിന് മസാദൊക്കെ പോയിട്ട് പ്രസംഗിച്ചിട്ട് ഉച്ചക്ക് ആൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുന്നത് എന്തൊക്കെ പറയാം? ഒരു അഡ്രസ് ഇല്ലാത്തത് പറയാം. ഖുർആനാണ്ട് ഓതുക, എന്നിട്ട് തോന്നി അർത്ഥം നോക്കാം. ഖുർആൻ ഓതുക, തോന്നി അർത്ഥം നോക്കാം, എന്നിട്ട് എല്ലാരും കൂടി ചിരിക്കാം. ഇങ്ങനെ ഒരു കാളമൂത്ര പ്രഭാഷണങ്ങൾ അള്ളാഹു കാത്തിരിച്ചു. ഞാൻ വ്യക്തിപരമായിട്ട് ആരും പറയല്ല, പക്ഷെ എല്ലാരും ഒന്ന് ചിന്തിക്കണത് നല്ലതല്ലേ? തലയും പാലില്ലാത്ത ദീനോണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഉടലി മാത്രമല്ലായിട്ട് എന്താ കാര്യമുള്ളത്? അള്ളാഹു കാത്തിരിക്കട്ടെ. ആയത്തും അദ്ദേഹം ആരാ ഉദ്ധരിക്കാത്തത്? എല്ലാരും ഉദ്ധരിക്കണില്ലേ? വെല്ലുവിളി ആരാ നടത്താത്തത്? ചേകനൂർ വെല്ലുവിളിച്ചില്ലേ നിസ്കാരം 5 ആണെന്ന് ഖുർആൻ ഹദീസ് കൊണ്ട് തെളിച്ച 100 കോടി ഇനാം തരാറുണ്ട്. അത് തെളിയിച്ചുകൊടുത്തപ്പോ മൂപ്പരെ കാണാനില്ല. ആരും 3-4 ആലിമ്യങ്ങൾ തെളിയിച്ചുകൊടുത്ത ആളും കാണാനില്ല. എന്താ അള്ളാഹു ആലിമക്കറിയില്ല.
ചെറുപ്പക്കാരൻ ഇനിയും വെല്ലുവിളിയൊക്കെ പലതും അങ്ങാടി നിന്നൊക്കെ ഉണ്ടാവട്ടോ, അങ്ങോട്ടൊന്നും പോകുന്നത് സിറാത്ത് മുസ്തഖിം എന്നുള്ള സംഗതി ഉണ്ട്, അതിൽ നിന്നിട്ട് ആയത്തു ഹദീസ് ഓതിയാൽ ഓക്കെ, അതിന് പുറത്തുപോയിട്ട് എന്തും ഓതിയിട്ട് കാരണം എല്ലാരും ആയത്തു ഹദീസോ അതില്, ഇവിടെ ആരെങ്കിലും ബൈബിൾ ഉദ്ധരിച്ചിട്ട് ആശയങ്ങൾ പറഞ്ഞോ, രാമായണം ധരിച്ചിട്ട് പറഞ്ഞോ, അത് മുസ്ലിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ ആളെ കിട്ടൂല, അപ്പൊ എല്ലാ ബാത്തിലും ചെലവാക്കൽ ഖുർആന്റെ അഡ്രസ്സിലാണ്, അങ്ങനെ അത് പറഞ്ഞാൽ ആളെ കിട്ടുള്ളൂ, അപ്പൊ ചെറുപ്പക്കാർക്ക് തോന്നും അത് ശരി തന്നെയല്ലേ, എല്ലാ നാട്ടിലും അങ്ങനെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, എന്ത് കേട്ടാലും പറയും ശരി തന്നെയല്ലേ, ഓലെ കൊണ്ട് പാക കുഞ്ഞത് രണ്ടാലും ഒരു തീരുമാനം ഉൾക്കാവൂല, ഒരാൾ പോയിട്ട് പറയാണ് തറാവി എട്ടും എട്ടാണെന്നാണ് അവര് പറയും അത് ശരിയാണ്, പിറ്റേന്ന് ഒരാൾ പോയിട്ട് പറയാണ് തറാവി ഇരുപതാണ് അപ്പോഴും അവൻ തന്നെ പറഞ്ഞു അവൻ ശരിയാണ് എല്ലാം അതും ശരിയാണ്, പണ്ടൊരു കുട്ടി പറഞ്ഞു എന്റെ വാപ്പം ഉമ്മാനെ കല്യാണം കേൾക്കണം എന്നിട്ട് പുതിയാപ്പിള്ള ഇറങ്ങിയിട്ടില്ല, വാപ്പ ഉമ്മാനെ കല്യാണം കേൾക്കണം എന്നിട്ട് പുതിയാപ്പിള്ള ഇറങ്ങിയിട്ടില്ല, അപ്പൊ ഈ ഒക്കെ ശരിയാക്കുന്ന ആളത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അപ്പൊ അയാൾ ചിന്താടെ അങ്ങനെ പറഞ്ഞു വെച്ചു, അപ്പൊ അങ്ങനെ വിശദീകരിച്ചു അല്ലെ പുതിയാപ്പിള്ള ഇറങ്ങാന്നാ വലിയൊരു വിഷയല്ലേ വലിയൊരു യാത്രയല്ലേ, ആ ശരി അങ്ങനെ എന്റെ വാപ്പ എന്റെ ഉമ്മാനെ കല്യാണം കേൾക്കുമ്പോൾ പുതിയാപ്പിള ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ വാപ്പ ഏത് യാത്രയിൽ എന്നെ കൊണ്ടിടക്കാത്തത് അങ്ങനെ പുതിയാപ്പിള ഇറങ്ങിയ ഒപ്പ എന്നെ കൊണ്ടുപോകില്ലെന്ന് അപ്പം പറഞ്ഞു അത് ശരിയാണ്, ഉമ്മാനെ കല്യാണം കേൾക്കുമ്പോൾ വാപ്പാന്റെ ഒപ്പം പുതിയാപ്പിള ഇറങ്ങിയ മോനെ മറ്റാള് അത് ശരിയാണ്, ഇങ്ങനെ ഒക്കെ ശരിയാക്കുന്ന ഒരു കൗമുണ്ട് ഇപ്പൊ എല്ലാ ടൗണിൽ, അതാ നമ്മൾ ആകെ ബുദ്ധിമുട്ടിച്ചത് ശരി ഒന്നേ ഉള്ളു സഹോദരന്മാരെ, അതവിടെ സമസ്തയുടെ ആലിമ്യങ്ങൾ പഠിപ്പിച്ചത്, സമസ്ത എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പല്ല, സമസ്തക്ക് ഞങ്ങളെ ഗ്രൂപ്പ് ശക്തിപ്പെടുത്തണമെന്ന് ദ്വാരക്കേണ്ട ഒരു അവസ്ഥയില്ല, കാരണം ഇത് പള്ളി പൊട്ടിക്കാനും മദ്രസ ഉണ്ടാക്കാനും ഉണ്ടാക്കിയതല്ല, ഇത് സിറാത്ത് മുസ്തഖീമിന്റെ സംവിധാനമാണ്, അതൊരു ഗ്രൂപ്പല്ല, അല്ലാഹു അതിൽ പതരാതെ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ഒന്നാമേയും പറയും, ഓരോന്നും പോണ കണ്ടങ്ങള് ബഹുമാനപ്പെട്ട കോഴിക്കോട് സാറിനെ കണ്ടവർക്ക് പൂതിയിട്ടില്ല ചിരിച്ചു കിടക്കുക, ചെറുശ്ശേരി സ്ഥാനെ കണ്ടിട്ട് പുതിയിട്ടില്ല ചിരിക്കെടു, എ പി സ്ഥാനെ കണ്ടവർക്ക് പുതിയിട്ടില്ല ചിരിച്ചു കിടക്കുക, ഒക്കെ ദിക്റിലെ പോയി മഹാനായ കെടി ഉസ്താദ് ചിരിച്ചു കിടക്കേ, വലാഖിമത്തുൽ മുത്തഖീ ബുദ്ധികൂർമതയുള്ളവർക്ക് അല്പവാചകം പോരെ, കാര്യം മനസ്സിലാകാ എന്തിനാ പിന്നേറെ, പ്രിയപ്പെട്ടവരെ ഇവിടെ അടുത്ത് മലപ്പുറം ജില്ലയിലെ കുണ്ടുവത്തി ഭാഗത്ത് സമസ്തയുടെ മുഹിബായ ഒരു ചെറുപ്പക്കാരന് വെള്ളിയാഴ്ച രാവാ, അതാ ജമാഅത്ത് കഴിഞ്ഞു ഇശാഖ് ജമാഅത്ത് കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു, അല്ലാ അല്ലാ ഇപ്പോഴും ജാമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷാഫി എന്ന് അതാ ജാമിയിൽ നിന്ന് ഈ കൊല്ലം പൈസ ബിരുദം എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷാഫി ഫൈദി എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് നേരിട്ട് പറഞ്ഞതാ, പ്രിയപ്പെട്ടവര് വെള്ളിയാഴ്ച രാവിലെ ഇശാഖ് ജമാഅത്ത് കഴിഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു, ഉമ്മയും വാപ്പയും അവരുടെ റൂമിലേക്ക് കടക്കാൻ പോയി, സമസ്തയുടെ മുഹിബായ ചെറുപ്പക്കാരൻ അവന്റെ റൂമിലേക്ക് കടന്നുകൊണ്ട് കഥകടച്ചു, പാതിരാവിന്റെ ഉള്ളില് അവൻ കഥകു തുറന്നുകൊണ്ട് വാപ്പയും ഉമ്മയും കടക്കുന്ന റൂമിന് മുട്ടുകയാ, മുട്ടുകേട്ട് വാപ്പ വാതില് തുറന്നു നോക്കുമ്പോ പ്രിയപ്പെട്ട മോന പാതിരാവിന്റെ ഉള്ളറയില് പൊട്ടി പൊട്ടി കരയുകയാ, വാപ്പ ചോദിച്ചു എന്ത് പറ്റി മോനെ, ഉപ്പാ ഉപ്പാ നിങ്ങൾ ഉമ്മാനെ വിളിച്ചു, ഉപ്പാ മോനെ ഉമ്മ ഉറങ്ങുകയല്ലോ, അല്ല എനിക്ക് നിങ്ങളോട് ഉമ്മായോട് ഒരു പ്രത്യേകമായ വിവരം പറയാനുണ്ട്, അത് നാളെ പറഞ്ഞാല് പോരെ പൊന്നെ, അല്ല ഉപ്പ എനിക്ക് ഇന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു, അതാ ഉമ്മ ഉണരുകയാ, ഉമ്മയോട് കൈപിടിച്ചുകൊണ്ട് ഇവൻ പറഞ്ഞു, ഉമ്മ എന്റെ ഭാഗത്ത് നിന്ന് അനിഷ്ടകരമായ വല്ല പ്രയാസങ്ങളും നിങ്ങൾക്ക് സഹിച്ചുവെങ്കിലോ നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലായിരുന്ന സ്വർഗമെന്ന് ഓർത്തുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണോ, ഉമ്മ അങ്ങ് കരഞ്ഞു, മോനെ അതിരാവിലടാ എണീറ്റുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മാപ്പ് ചോദിക്കുന്നത് എന്തിനാണ് മുത്തേ, ഉമ്മ ഞാൻ പോവുകയാണ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് വാപ്പയോട് ഉമ്മയോടും വിട പറഞ്ഞുകൊണ്ട് വിട ചോദിച്ചുകൊണ്ട് ഉറക്കെ കലിമ ചൊല്ലി വഫാത്താവുകയാ, ആ ചെറുപ്പക്കാരന് ഷംസുല്ലമ മധുരമാ, കണ്ണീത്ത് ഉസ്താദ് മുർഷിദ, കോഴിക്കുട്ടി ഉസ്താദ് നേതാവ, സലാത്തിന്റെ സാഹിബ, മദീന മധുരമാ, ഈ തെങ്ങും തോപ്പുകൾക്കിടയിൽ പാവപ്പെട്ട മുത്തല്ലിമിന്റെ അക്ഷരങ്ങളെ ചകരുകൊണ്ട് കോരിയെടുത്തുകൊണ്ട് അല്ലാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന പദ്ധശുദ്ധരായ സഹോദര, നമുക്കും വേണ്ടോ ദിക്ർ ചൊല്ലി മരിക്കണ്ടോ, സ്വർഗം കണ്ട് മരിക്കണ്ടോ, മുത്ത
സാദത്ത് നബിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. നല്ല ദിവസത്തിൽ നല്ല സ്ഥലത്ത് നല്ലതുപോലെ പരലോക പൗരത്വം സ്വീകരിച്ച് പ്രകാശമയമായ പ്രതാപത്തിന്റെ പരലോക വെളിച്ചത്തില് സലാത്തിലൂടെ സിറാത്തിലേക്ക് സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബിയോട് വന്ന് പറയുകയാണ്, ആരെങ്കിലും നിങ്ങളുടെ മേൽ പത്ത് സലാത്ത് ചൊല്ലിയാ അവന്റെ കൈ ഞാൻ പിടിക്കുന്നതാ, എന്നിട്ട് സിറാത്തിലൂടെ നടത്തുന്നതാ. ആ സമയത്ത് മീകായിൽ പറയുകയാ, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു 20 സലാത്ത് ചൊല്ലിയാ എന്റെ തണലിൽ ഞാൻ അവനെ കൂട്ടിപ്പിടിക്കുന്നതാ. ആ സമയത്ത് അല്ലാ അല്ലാ അസ്റായേ പറയുകയാ, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ മേൽ ആരെങ്കിലും പിന്നെയും സലാത്ത് ചൊല്ലിയാ ഞാൻ അവരുടെ റൂഹ് പിടിക്കുമ്പോ, അമ്പിയാക്കളുടെ റൂഹ് പിടിക്കുമ്പോൾ മയത്തോടെ പിടിക്കുന്നതാ. സലാത്തിലൂടെ സിറാത്തിലേക്ക്, സിറാത്തു മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബിയാണ് എന്ന് ഇമാം കാളിയ അവിടുത്തെ ശിഫായിൽ തഫ്സീർ ഉദ്ധരിക്കുകയാ. പരിശുദ്ധ ഖുർആനിന് ഒരായത്തിന് ഒരുപാട് തഫ്സീറുകൾ ഉണ്ടാകും. ഈ തഫ്സീർ ആരെങ്കിലും കേട്ടാൽ എനിക്ക് ഇപ്പിടാൻ നിൽക്കണ്ട, അതിനു വേണ്ടിയാണ് ഞാൻ കിതാബ് ധരിച്ചു തന്നത്. കാലം അങ്ങനെ ആയതുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം മുഹമ്മദ് മുസ്തഫയാ. ആ സലാത്തും സിറാത്തും തമ്മിൽ ബന്ധമാ. പിന്നെ സലാഹ് എന്നതിൽ ഒരു സ്വാദുണ്ട്, അതും സലാത്തും തമ്മിൽ ബന്ധമാ. കാരണം സ്വാലിഹ് ആവണമെങ്കിൽ സലാത്ത് ചൊല്ലണം. അള്ളാഹുവിന്റെ ഒരു സമത എന്ന സിഫത്തുണ്ട്, ആ സ്വാദും സലാത്തും തമ്മിൽ ബന്ധമാ. എന്ത്? ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂനാ അലന്‍ നബി. സമതായ അള്ളാഹുവിന് സദാ സലാത്തിന്റെ പണിയാണെന്ന് ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ കത്തായമായി പറയുകയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇവിടെ സബീൽ എന്ന് പറഞ്ഞില്ല, തരീഖ് എന്ന് പറഞ്ഞില്ല, കേവലമായ വഴി എന്നാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അതിനോടൊക്കെ എതിരായിട്ട് അതൊന്നും പറയാതെ സിറാത്ത് എന്ന് പറയാനുള്ള രഹസ്യം വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുകയാ, സിറാത്ത് മുസ്തഖീം എന്ന് പറയാൻ കാരണം പരലോകത്തിന്റെ സിറാത്തിനെ അനുസ്മരിപ്പിക്കാനാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയങ്കരനായ സഹോദരൻ നൗഷാദ് ബാക്കവിയുടെ നാളത്തെ വിഷയം നരകമാണെന്ന് കേട്ടു. ആ നരകത്തിന്റെ മുകളിൽ ഒരു സിറാത്തുണ്ട് പെണ്ണ്, ആ നരകത്തിന്റെ മുകളിൽ ഒരു സിറാത്തുണ്ട് ചെറുപ്പക്കാരാ. 3000 കൊല്ലമായി പടച്ചവൻ നിരന്തരമായി കത്തിച്ചുകൊണ്ട് വിഷപ്പുകകളാൽ തേളുകളാൽ പാമ്പുകളാൽ ചീഞ്ചലത്താൽ പരീക്ഷിക്കപ്പെടുന്ന നരകമാകുന്ന ഇരുട്ടിന്റെ ഗേഹമില്ല, അതിന്റെ മുകളിൽ സിറാത്താ. അതിലൂടെ കടന്നവനല്ലാതെ വീഞ്ഞാറ് പാലാറ് തോനാറ് സ്വച്ഛന്ദപ്പാനയാറ് കലകളാരം മുഴക്കിയെടുക്കുന്ന സ്വർഗത്തിൽ കാണാൻ പറ്റൂല. എന്നാൽ സലാത്തെന്ന് അധികരിപ്പിച്ച ജിബ്രീൽ അവന്റെ കൈ പിടിച്ചുകൊണ്ട് സിറാത്തിലൂടെ സലാദാ സ്വർഗത്തിലേക്ക് അനയിക്കുന്നതാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ സല്ലാ അലൈഹി വാഹിദത സല്ലല്ലാഹു അലൈഹി അശറ, മൻ സല്ലാ അലൈഹി അശറ സല്ലല്ലാഹു അലൈഹി മിആ, മൻ സല്ലാ അലൈഹി മിആ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തൻ മിനൽ നിഫാഖ് വബറാഅത്തൻ മിനൽ നാരി വഅസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അനുകൂല്യം വിടണ്ട, എന്താ പറയാ, എന്താ പറയാറിയോ, അർത്ഥമക്കട്ടെ, അർത്ഥമക്കട്ടെ, നിങ്ങൾക്ക് മതിയായോ, മതിയായോ, എന്നാ അർത്ഥം വെക്കണേ കേട്ടോളിട്ടോ. ഇത് എളുപ്പമുണ്ട്, സ്വലാത്ത് പറയുമ്പോ അമൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രേരണ ഹദീസ് ഇട്ട് പറയണല്ലോ. അല്ലാഹു സ്വലാത്തിന്റെ മഹദ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അമീൻ പറയും, സ്വലാത്തിന്റെ മഹദ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അതാ ഉമർ ഖത്താബിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ചില തെറ്റുകളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. അതിന്റെ കാരണത്താൽ മരിക്കുന്ന സമയത്ത് മുഖം കണ്ട് കറുത്തു പോയി, വിക്രെല്ലാം കിട്ടണില്ല, വിക്രെല്ലാം കിട്ടണില്ല, മുഖം കണ്ട് കറുത്തു ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ കഷ്ടപ്പെട്ട് തൊണ്ടയിൽ ഇരിക്കല് വരണില്ല. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്യുന്നോ, മദീനത്ത് കണ്ടു തീർന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുക വൈന്നി ഉക്സിറു സ്വലാത അലൈക യാ റസൂലല്ലാഹ്. അബുൽ ഖാസിം, നബിയേ
ഞങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് സ്വലാത്തും ചെല്ലാറുണ്ട്, ഞാൻ പൊതുവെ സ്വലാത്ത് വല്ലാതെ ആവേശത്തോടെ ചെല്ലുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോ ആകാശ ലോകത്ത് നിന്ന് മനോഹരമായ ഒരു പക്ഷി ഇറങ്ങി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ചിറകൊണ്ടൊന്നും തട്ടുകയും അദ്ദേഹത്തിന്റെ നെറുന്ത മുതൽ ചെറുവിരൽ വരെ പ്രകാശമയമായ ശരീരമായി മാറുകയും ഉറക്കെ ദിക്ര ചൊല്ലിട്ട് വഫാത്താവുകയും ചെയ്തു എന്ന് മഹാന്മാരായ ഇമാമികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂസുഫ് ബഹാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്തെങ്കിലും രക്ഷ രക്ഷപ്പെടും. അള്ളാഹു തെറ്റുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, തെറ്റുകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, തെറ്റിൽ അള്ളാഹു നമ്മളെ വീഴ്ത്താതിരിക്കട്ടെ. സ്വലാത്ത് മുറുകെ പിടിച്ചോ സഹോദരന്മാരെ സഹോദരന്മാരെ, സുന്നത്തിന് മുറുകെ പിടിച്ചോ സഹോദരന്മാരെ സഹോദരന്മാരെ, അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ആരാണ് ഹബീബായ നബി? ആരാണ് ഹബീബായ അഷ്റഫുൽ ഖൽക് നബി മുഹമ്മദ് മുസ്തഫ? പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ, മദ്രസയുടെ ഗോൾഡൻ ജൂബിലിയിലാണ് നിങ്ങൾ പങ്കെടുത്തത്, സംഘാടകർക്ക് നിങ്ങൾ പലതും സമർപ്പിച്ചു, സദഖയായിട്ട് നിന്ന് കേൾക്കാൻ പറ്റി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തിന് ഒരു സംഭവം പറഞ്ഞു തരാം. അബൂ ഹുറൈറ ഉറക്കെ ചൊല്ലിക്കോ, അബൂ ഹുറൈറ എന്ത് കേട്ടാലും മറക്കുന്ന ആളായിരുന്നു, എന്ത് കേട്ടാലും മറക്കും. അങ്ങനെ ഉണ്ടാവല്ലോ എല്ലായിടത്തും, കുറച്ച് കുട്ടികൾ പള്ളി ഇറച്ചിലൊക്കെ ഉണ്ടാവും, എന്ത് അങ്ങോട്ട് പഠിച്ചാലും മറച്ചാലും. മുമ്പ് ഒരു കുട്ടി ഒരു ഉസ്താദിനോട് പോയി പറഞ്ഞു ഈ കംപ്ലൈന്റ്, എന്ത് പഠിച്ചാലും മറക്കാനും മറക്കാനും. വടകര മമ്മദാജിനോടാണെന്ന് എൻ്റെ ഓർമ്മ, എനിക്ക് ഒരാൾ പറഞ്ഞതാണ്. വടകര അമ്മാജിയുള്ള കാലത്ത് അവരോടൊരു കുട്ടി പോയിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് പഠിച്ചാലും മറക്കണം. മമ്മദാജി ഒരു ദിക്ര പറഞ്ഞോടുത്ത് ഇവൻ അതും മറന്നു, പരിഹാരം പറഞ്ഞോടത്തു മറന്നു, ഞാൻ എന്താ അല്ല അല്ല അതും മറന്നു. അപൂർവമാണ് ഏകദേശം എന്ത് കേട്ടാലും മറക്കുക. എന്താ ഇതെന്നറിയോ? വീട്ടിനുള്ള പഠിച്ചവൻ എന്റെ മറയെ മാറ്റി തരണേന്ന് ദ്വാരക്ക പക്ഷേ അള്ളാന്റെ ഹബീബ് ഷാരിയാണ്, എല്ലാത്തിനും മാതൃക ആണ്. അബൂഹുറല്ലാന്റെ സ്വഹാബിയാണ്, അഹ്ലു സുഫയിലെ റയീസാണ്. അബൂഹുറല്ലാന്റെ നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹി എന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്നി സമീഉതു മിൻക ഹദീസൻ കതീറ ഫൻസഹു യാ റസൂലല്ലാഹ്. നബിയേ ഞങ്ങൾ ഒരുപാട് ഹദീസ് കേൾക്കുന്നുണ്ട്, ഒന്നും കൽബിൽ ഇരിക്കണില്ല നബിയേ. എന്തിനാണ് റസൂലിനോട് പറഞ്ഞത്? അള്ളാഹുന്റെ റസൂൽ ഓർമ്മ ശക്തിക്ക് ലേഹം കൊടുക്കുന്ന ആളാ. ഈ അശ്വഗന്ധാദി ലേഹത്തിന്റെ ഏജന്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പിന്നെ എന്തിനാന്ന് പറഞ്ഞേ? അത് റസൂലുള്ളാഹിക്ക് ഇടപെടാൻ കഴിയുമെന്ന വിശ്വാസമാണ്. ചിലരിപ്പോ പറഞ്ഞ അങ്ങനൊക്കെ ചോദിക്കുന്ന ഇസ്ലാം എന്ന് പുറത്താണ് പറഞ്ഞു. കോഴിക്കോടത്തെ യോഗം കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോനെ, ഈ ശിർക്കും തോയിതും കൂടെ എങ്ങനെ ലയിക്കാന്നപ്പോ ഞാൻ ചിന്തിക്കണേ. അങ്ങോട്ടും കൂട്ടും മുശ്രിക്കാക്കലായിരുന്നു പണി, എന്നിട്ടിപ്പോ യോഗം കൂടിയാണ് രണ്ടും കൂടെ നോക്കി. ഏത് ശിർക്കാ പിൻവലിക്കപ്പെട്ടതെന്ന് അറിയില്ല, ഞാൻ ആക്ഷേപിക്കല്ല. എല്ലാവർക്കും അള്ളാഹു ഹിദായത്തിന് ബോധം കൊടുക്കട്ടെ, എല്ലാവർക്കും അള്ളാഹു ഹിദായത്തിന് ബോധം കൊടുക്കണം. ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും വിമർശിക്കുന്നില്ല, അതെന്റെ ശൈലിയല്ല. പക്ഷെ ഞാൻ സങ്കടം പറഞ്ഞിട്ട് ഓർക്കാം, ഹിദായത്തിന് ബോധം എല്ലാവർക്കും അള്ളാഹു കൊടുക്കട്ടെ. മഹാന്മാരെ ബഹുമാനിക്കാനുള്ള ഒരു വിശാല മനസ്കഥ അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. നിങ്ങൾ നോക്കുക, അബൂഹുറൈറ റസൂലുള്ളാഹി അടുത്ത് നിന്ന് പറയണം, എനിക്ക് വല്ലാത്ത മറവിയാണ് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറഞ്ഞു അബൂഹുറൈറന്റെ തോളിൽ ഒരു ഷാളുണ്ട്, ഉബുസത്തിൽ ഇതാക്ക, ആ തട്ടം കണ്ട് നീട്ടി കൊടുക്ക. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വയറു കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി കയറുമ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര വയറുവേദന പറയുമ്പോ ഞാന് ആ ടവലും കണ്ട് നീട്ടിക്കാട്ട് ഞാൻ നിങ്ങൾ ഹക്കീം വയസ്സിനോട് അറിയില്ല, ഇത് റൂമിൽ കുറഞ്ഞാക്കണ്ട കുതിരട്ടത്ത് കൊണ്ടുവന്നു പറയില്ലേ. പക്ഷെ അബൂഹുറൈറക്ക് തോന്നിയില്ല, കാരണം ഇത് ചെയ്യുന്നത് മുഹമ്മദ് നബിയാണ്. ഓലെ റസൂലുള്ള ചെയ്ത അതാണ് അനുകരണം. അനുകരണം എന്ന് എന്തിനേന്ന് ചിന്തിക്കൂല, അങ്ങനെ ചെയ്യണതിന് അനുകരണം എന്ന് പറയുന്നത്. നമ്മളിപ്പോ കുട്ടികളെ കണ്ടില്ല, മുടിയൊക്കെ കണ്ടില്ല, ഓൽക്ക് പറയത് എന്തിനാണ്? മുമ്പൊക്കെ എളനീര് ചെത്തിച്ച മതി, ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ മരക്കത്തിന്റെ തലത്ത് കൊടുക്കാൻ ഈ നടുവിൽ അഞ്ചെട്ട് മുടി, ബാക്കിയൊക്കെ ചേർന്നി കാണാൻ കോലുണ്ടോ? അതൊന്നും ഓലോട് ചോദിക്കണ്ട, എന്തിനേന്ന് ചോദിക്കണ്ട. ഓലൊരു ഇമാമുണ്ട് മുപ്പത് അങ്ങനെ കഴിഞ്ഞ വേൾഡ് കപ്പില് ഞാൻ അൽഹംദില്ലാന്ന് പലവട്ടം പറഞ്ഞു. കാരണം എന്താ പറയുക, ഒരു കോച്ച് പറഞ്ഞു ജയിച്ചാല് തുണി എടുക്കാതെ ഓടുന്നു, നേർച്ചാക്കിയതാ. ആ കോച്ചിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, മൂപ്പര് നേർച്ചാക്കിയ. എന്റെ പാർട്ടി ജയിച്ചാല് തുണി ഊരിയിട്ട് ഞാൻ റോട്ട് കൂടി ഓടുന്നു. ഞങ്ങളൊക്കെ അന്ന് പേടിച്ച് പഠിച്ചവനെ ജയി തോൽക്കട്ടെ തോൽക്കട്ടെ. കാരണം എന്താ, ഇമാമാണ് ഓടിയ മലപ്പുറം ജില്ലയിൽ തുണി എടുക്കാതെ മുസ്ലിം ചെറുപ്പക്കാർക്ക് ഓടും, വേറൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ സത്യത്തെ ദ്വാരത്തിന് തോൽക്കട്ടെ തോൽക്കട്ടെ. അൽഹംദില്ലാ അള്ളാഹു കഴിച്ചിലാക്കി, കാരണം നമുക്ക് പിന്നെ അവരത്ത് കാണാതെ നമ്മൾ അള്ളാഹു സലാമത്ത്. കാരണം എന്താ, മൂപ്പരങ്ങനെ അവിടെ ഓടിയാല് തിരുവൂർ ടൗണിൽ കൂടെ കുറെ കുട്ടികൾ പൊന്നാനി കാണുന്നുണ്ട്, പൊന്നാനിന്ന് കണ്ട് വളാഞ്ചേരി കാണിട്ട് വേറെ ഓടും.
അങ്ങനെ ഓടും തുണി ഉടുക്കുക. കാരണം ഇമാം ഓടി അനുകരണ എന്തിനാണ് ചോദിക്കണ്ട, ഓടി ഓടി. ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഓടുകയല്ല സഹാബാക്കൾ റസൂൽ അങ്ങോട്ട് ചെയ്ത. പിന്നെ എന്തിനെന്നൊന്നും ചെയ്യുന്നു. അല്ലാന്റെ ഹബീബ് ഒരു മരത്തിന്റെ ഇല എടുത്തിട്ട്, ഒരു മരത്തിന്റെ ഇല എടുത്തിട്ട് അവന്റെ ഒരു മോതിരം രസമുണ്ട്. ഇവിടെ ചിലര് പറയണ്ട മഹബത്ത് വേണ്ട, ഇത്തിബാ നിർബന്ധാണ്, പക്ഷെ മഹബത്ത് വേണ്ട എന്ന് ആര് പറഞ്ഞു? അതിനല്ലേ അനുകരണം ഒക്കെ ഉണ്ടാവും. റസൂലുള്ളവരെ ഇലയെടുത്തിട്ട് അതാ ഒരു മോതിരം ഉണ്ടാക്കിയിട്ട് കൈമട്ടു. പള്ളിയിൽ കന്നപ്പോ സ്വഹാബാക്കളൊക്കെ റസൂലിനെ വരുമ്പോ ഏതാണിപ്പാ മരം, എവിടുന്നപ്പ ഇലട്ടിയത്? അതേ മരം കണ്ടുപിടിച്ചിട്ട് അതേ ഇലകൾ പറക്കിട്ട് എല്ലാരും മോതിരം ഇട്ടിട്ട് പിറ്റത്തെ വക്തിന് പള്ളിയിൽ കൊന്നു. അപ്പൊ റസൂല മോതിരം അയച്ചിട്ട് അപ്പൊ പിന്നെ എല്ലാരും കൈമന്ന് ഓരിട്ടു. കാരണം എന്താ, റസൂൽ ഇട്ടു ഓലിട്ടു, റസൂൽ ഓരി ഓലൂരി. എന്തിനാ ഇതാണ് അവര്, അല്ല നമ്മളിങ്ങനെ അതാണ് സ്നേഹം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വലിയ മുതലാളി, പക്ഷെ റസൂലിനെ എടുത്തു നല്ലൊരു നല്ലൊരു കുപ്പായിട്ട് ഒരു ഒരു നല്ലൊരു ജുബ്ബ ഉണ്ട്, അത് റസൂലിന് നബിയേ അത് എനിക്ക് തരുമോ? അരേ അരേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അത് എനിക്ക് തരുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചോദിച്ചാലും കൊടുക്കും, ഇന്നതൊന്നുമില്ല ചോദിച്ചാൽ കൊടുക്കും. ഒരിക്കലും ഒരു കാട്ടറബി വന്നിട്ട് വെച്ചു, എനിക്ക് കുറച്ച് ആടുകൾ തരുമെന്ന് വെച്ചു. അപ്പൊ റസൂലിനെ മുമ്പിൽ ഒരുപാട് ആടുകളാണ്, അത് ഫുള്ളായിട്ട് അങ്ങ് വെച്ചു. രണ്ട് മലക്കെട്ടിന്റെ ഇടയിൽ ഒരു 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 കാടിന്റെ സമൂഹത്തിനെ ഈ അറാബി കണ്ടു വെച്ചു. ഈ അറാബിയാണ് അയാൾ ഈ ആടുകളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പരിചയം പോയിട്ട് പറഞ്ഞു, നാട്ടുകാരൊക്കെ പറഞ്ഞു, ചെങ്ങന്മാരെ ഇസ്ലാം വിശ്വസിച്ചോളി ആടുകളെ കിട്ടും, ആടുകളെ കിട്ടും. കാരണം മുഹമ്മദ് എന്ന ആടുകളാണ്, മൂപ്പർക്ക് പിന്നെ പാപ്പര ഒരു പട്ടിണി ഉണ്ടാവും എന്നുള്ള ഒരു പേടിയൊന്നുമില്ല, കൊടുക്കാനാണ് കൊടുക്കുന്നത്. പോയിക്കോളി സാത്തൻ മേലിട്ട് ഓടിക്കോളി, ആടുകളെ കിട്ടും. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു ഓടി കൊടുത്തു, നല്ലൊരു കുപ്പായിരുന്ന ഒരാൾ കൊടുത്തു. അതില് കുപ്പായിട്ട് വരുമ്പോ സഹാബാക്കളെ കൂടിയാണ് പോകുന്നില്ലേ, എന്ത് പണി ഞങ്ങൾ ചെയ്തത്? റസൂലിനോട് കുപ്പായം ചോദിക്കാം, നിങ്ങക്ക് വേണേ ഞങ്ങൾ തരും. വലിയ പൈസക്കാരനോടൊപ്പ പറഞ്ഞു, നിങ്ങക്ക് വേണേ ഞങ്ങൾ തരും. അതിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഈ കുപ്പായം പൊട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാ, കുപ്പായമില്ലാത്തത് കൊണ്ടല്ല, പുതപ്പില്ലാത്തത് കൊണ്ടല്ല. സഹോദരന്മാരെ, ഈ പാവപ്പെട്ട അബ്ദുറഹ്മാൻ അങ്ങ് മരിച്ചിട്ട് കബറിലേക്ക് പോകുമ്പോ എന്നെ കഫൻ ചെയ്യാൻ ഞാൻ സൂക്ഷിക്കാൻ എടുത്തു വെക്കാനാ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തട്ടിയിട്ടുള്ള കുപ്പായമില്ല, അത് ധരിച്ചുകൊണ്ട് ഞാൻ അങ്ങ് കബറിലേക്ക് ഇറങ്ങിയാ അല്ലാഹു എന്നെ സഹായിക്കും. അതുകൊണ്ട് പാവപ്പെട്ട അബ്ദുറഹ്മാൻ കുപ്പായമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് കബറിൽ ഇറങ്ങി കിടക്കാനാണ്. വഫാത്തിന്റെ തൊട്ട് മുമ്പ് വീട്ടുകാരോട് വസിയത്ത് ചെയ്യുകയാ, വീട്ടുകാര് ഞാൻ മരിച്ചാ ഇന്നാലിന്ന സ്ഥലത്ത് മുസ്തഫ നബിയുടെ നഖമുണ്ട്, മുടിയുണ്ട്. സഹാബാക്കളിൽ പലർക്കും മുസ്തഫ നബിയുടെ ഒറിജിനൽ മുടി സൂക്ഷിച്ചിരുന്നവരാ, അവരൊക്കെയും തന്നെ പലപ്പോഴും കബറിലേക്ക് കൊണ്ടുപോയവരോ പിന്നീട് അങ്ങനെ വ്യാപകമായി ദുനിയാവിൽ കാണാത്ത അവസ്ഥയിലേക്ക് റസൂലുള്ളാഹിന്റെ മുടി ചുരുങ്ങിയിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് സകല സഹോദരന്മാരെയും അല്ലാഹു രക്ഷപ്പെടുത്തിട്ട് അത് തന്നെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഖപ്പൊട്ടുകളും മുടിപ്പൊട്ടുകളും സൂക്ഷിച്ച മുആവിയാ റളിയല്ലാഹു തആല എന്ന് പറയുകയാ, ഞാൻ അങ്ങ് മരിച്ച ഈ റസൂലുള്ളാഹിന്റെ നഖമില്ല, മുടികളില്ല, ഈ പാവപ്പെട്ട മുആവിയാന്റെ മൂക്കിന്റെ ദ്വാരത്തിന്റെ ഉള്ളില് ഈ ചുണ്ടിന്റെയും പല്ലിന്റെയും ഇടയിൽ നാവിന്റെ മേലെ വെച്ചുകൊണ്ട് എന്നെ എന്നെ കബറിന്റെ അടിയിലേക്ക് ഇറക്കണേ. റസൂലുള്ളാഹിന്റെ നഖം വായിൽ വെച്ച് പോയാ മുങ്കർന്ന കീറിന്റെ മുമ്പില് ഞാൻ വഷളാകൂല. ഇതായിരുന്നു അവരുടെ വിശ്വാസം. അതിന് ആ നഖം തന്നെ കിട്ടണം, വേറെ നഖം വെച്ച് പോയിട്ടായിരിക്കും. അതിന്റെ പവറിലെങ്കിലും പോയിട്ട് കബറിൽ രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് തോഫീക്ക് ചെയ്യണം. മുടിയ നാഗൊന്ന് ഏതെങ്കിലും മുടി തൊള്ളിച്ച് പോകാൻ പറ്റും? മുടി ഇപ്പൊ നമുക്ക് ഇല്ലാറ്റല്ലോ, പെണ്ണുങ്ങൾക്കൊക്കെ എത്ര മുടി ഉണ്ട്, വാരിട്ട് തൊള്ളിച്ച് പോകാൻ ഇവരാണ്ടാവില്ല. പിന്നെ
അത് കിട്ടണ്ടേ. അപ്പൊ നമ്മൾ സ്വലാത്തെങ്കിലും ചെല്ലാം, സ്വലാത്ത് ചെല്ലിങ്ങാണ്ട് പോവാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമേയും പറയാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഒന്നും കൂടി പറഞ്ഞേക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് മുഹമ്മദ് നബിയുടെ സദസ്സാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തോട്ടത്തിലേക്ക് ഒരു മന്ദമാരിതൻ വഹിച്ചുകൊണ്ട് ഈ മധു അവിടെ എത്തിക്കും. അള്ളാഹു നമ്മൾ ഐസത്തിലാക്കട്ടെ. ഒന്നാമീം വരെ വലിയ പരീക്ഷണം, നമുക്കൊക്കെ ശത്രുക്കളുടെ ഒന്ന്, പിന്നെ രോഗാണുക്കളുടെ വേറെ ഒന്ന്, പിന്നെ പലതും ഇനിയിപ്പോ അതിശക്തമായ ക്ഷാമം വരാൻ കുടിവെള്ളം ഉണ്ടാവില്ല എന്ന് ഔലിയാക്കൾ പറഞ്ഞു. ശാസ്ത്രജ്ഞന്മാരായ ഔലിയാക്കൾ അത് പറയേണ്ട. ഔലിയാക്കൾ അവരല്ല ഔലി പറഞ്ഞു. ചിലതൊന്നും പറഞ്ഞ അതൊരു അഡ്രസ് ഉണ്ടാവില്ല. അപ്പൊ നാള് പറഞ്ഞേ ഇപ്പോ മദ്രാസിൽ ഒരു കാറ്റടിച്ച് വിഷയം, എന്താ വെറുതെ കാറ്റില്ല, ആ വെറുതെ അടിച്ച വിഷയ. അപ്പൊ ആ വെറുതെ കാറ്റ് അവിടെ അടിച്ച വെച്ചപ്പോ പോലെ പറഞ്ഞു അത് നാളെ ഇങ്ങോട്ട് വരുന്ന, അന്ന് ഒന്നും ഇങ്ങോട്ട് വന്നില്ല. അത് വെറുതെ പറഞ്ഞാണ്, വെറുതെ പറഞ്ഞ. ചിലപ്പോ അങ്ങനെയുണ്ട് ശാസ്ത്രജ്ഞന്മാരല്ലേ, ഓലിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഓലിങ്ങനെ പറയും നാളെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതിനിപ്പോ ശാസ്ത്രജ്ഞനാണ് എനിക്കും പറഞ്ഞു, മഴ പെയ്താ ഓല കറാമത്ത്, പെയ്തിട്ടില്ലെങ്കിലോ. ഓല് പറഞ്ഞേ ശരിയായി. അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാത്ത പ്രവചനങ്ങൾ. ആ മുഹമ്മദ് നബി അങ്ങനെയല്ല കേട്ടോ. അള്ളാഹു റസൂലിന്റെ മൗജീഅത്ത് ഒന്നും അങ്ങനെയല്ല. ആ അത്ഭുതം അങ്ങനെയല്ല. നിങ്ങൾ നോക്കൂ അത് കൃത്യ. ഒരിക്കൽ ഇക്രിമ അബൂ ജഹലിന്റെ മോനാ, ഇക്രിമ റസൂലിനെ എടുത്തിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ നിങ്ങളെ വിശ്വസിക്കാൻ ഇങ്ങനെ വരുന്നുണ്ട്, എനിക്ക് ഒന്ന് ശാത്തേനും ചെല്ലിയാലോന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നിങ്ങളൊരു അത്ഭുതം കാണിച്ചു തരണം. അപ്പൊ റസൂൽ വെച്ചു എന്താ കാണിച്ചെന്ന് വെച്ചു, അതിൽ ഇക്രിമ അങ്ങോട്ട് ചൂണ്ടി അവിടെ വലിയ കരിമ്പാറക്കെട്ട് എടുക്കുന്നു ഒരു പാറ, നിങ്ങൾ ആ പാറിനോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ ഈ വെള്ളത്തിന് മുകളിൽ കൂടി പാറ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ശാദത്തിൽ നിൽക്കണം. വെള്ളത്തിന് മുകളിൽ കൂടി പാറ വരണ കുറച്ച് പണി, പലക വരാൻ പ്രയാസമില്ല. അതുപോലെ തന്നെ ഈ വാഴത്തണ്ടൊക്കെ വരും, അതുപോലെ ബലൂണ് പ്ലാസ്റ്റിക്കിന്റെ ഉറക്കെ ചിലപ്പം വരും, വെള്ളത്തിന് മുകളിൽ കിടക്കണതാ, അത് ചിലപ്പോൾ ഒരു കാറ്റിന് കണ്ട് വരാനൊക്കെ സാധ്യത അല്ലേ. പാറ വെള്ളത്തിന് മുകളിൽ കിടക്കൂല, കിടക്കുവോ ഏ ഇവിടൊക്കെ പാറ മേലെ വെള്ളത്തിന് മുകളിൽ പാറ ഉണ്ടാവോ, ഇല്ല. പുരണ്ടാക്കാൻ വെച്ച വെട്ടിലുണ്ടെങ്കിൽ ലോഡ് അങ്ങോട്ട് പൊട്ടാൻ നോക്കിന്നാ അറിയാം. നേരെ അടി കണ്ടു. അപ്പൊ ഈ ക്രിമ പറയണ ആ പാറ വെള്ളത്തിന് മുകളിൽ കൂടി കണ്ട് വന്നാ ഞാൻ ശാദിന. അതിൽ മുസ്തഫ നബി അതൊന്നും ഇപ്പൊ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ല തന്നാ പറ്റിക്കൂടാ ഇല്ല, ഇജ്ജ് പോവല്ലേ, ഞാൻ ഒന്ന് പരിശ്രമിച്ചു നോക്കട്ടെ. അങ്ങനല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയല്ല. പിന്നെന്താ പിന്നെന്താ, അതിപ്പോ പാറിനോട് മുണ്ടി ഒന്നുമില്ല. ഞങ്ങളോ ഉമ്മാരുണ്ടല്ലോ കുട്ടികൾക്ക് മുട്ടായി കാണിച്ചിട്ട് പാറ അവിടെ നിങ്ങൾ ചാടിയിട്ട് വെള്ളത്തേക്ക് കുട്ടികൾ കൊളത്തേക്ക് ചാടും, ചാടിയിട്ട് നേരെ അത്ഭുതമല്ലേ. മുഹമ്മദ് റസൂലുള്ളാഹി റസൂലാണ് മുമ്പിലാണ് മുമ്പിലാണ് ഈ കിരിമാണ്ട് വർക്കാൻ തുടങ്ങിയൊമ്പത് ശരിയായി ഒന്നുകൂടി എന്തേന്ന് വെച്ചു അത് ഈ വന്ന മാതിരി അങ്ങോട്ട് പോകണം നോക്കാൻ നിങ്ങൾ ഒരു മനുഷ്യന്റെ അവസ്ഥ അല്ല തൊണ്ണൂറ്റമ്പത് നോക്കണം ഒന്ന് ബാക്കി ഈ വന്ന മാതിരി അങ്ങോട്ട് പോയാ ഓക്കെ. പറഞ്ഞു ഞാണ്ട് പോയി പറഞ്ഞു ഈ പാറ നേരെ അങ്ങോട്ട് തന്നെ പോയിട്ട് സ്കൂളിൽ കുട്ടികൾ ബെഞ്ചുമ്പോ പോയിരിക്കണം. അപ്പൊ ഇക്രിമ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. മുസൈലിമത്തിൽ കഥാബ് അന്ന് കള്ളപ്രവാചകത്വം ആദിച്ചിരുന്ന ആളാ. അയാളെടുത്ത് ഒരാൾ പോയിട്ട് പറഞ്ഞു എനിക്ക് കണ്ണിന് സോക്കടാ ചെങ്ങണ്ണാണ് മാറ്റി തരുന്ന. മുസൈലിമത്ത് പറഞ്ഞു എനിക്ക് ചെങ്ങണ്ണ മാറ്റി തരാൻ എനിക്ക് പറ്റില്ലല്ലോ, എന്നാ പിന്നെ നിങ്ങൾ പ്രവാചകനെല്ലാം മുഹമ്മദ് മാറ്റി കൊടുക്കലുണ്ട് പെട്ടില്ലേ. അപ്പൊ ഇക്രിമ അപ്പൊ മുസൈലിമ തല പറഞ്ഞു ചോദിച്ചു മുഹമ്മദ് എങ്ങനെ മാറ്റി കൊടുക്കലോ വെച്ചു അലിയെ ഈ വന്ന ആള് പറഞ്ഞു അലിയാർതൊക്കെ മാറ്റി കൊടുത്തത് ഉമിനീര് പറ്റിട്ടാണെന്ന് പറഞ്ഞു ആരെങ്കിലും ചെങ്ങണ്ണ എന്ന് പറഞ്ഞാൽ തൊള്ളയൊക്കെ കൈയിടും എന്നിട്ടാണ് തേച്ചു കൊടുക്കലെന്ന് പറഞ്ഞു. അതില് മുസൈലിമ വായൻ്റെ ഉള്ളിൽ കൈയിട്ടു എന്നിട്ട് ചെങ്ങണ്ണിലോട്ട് പറ്റി രണ്ട് കണ്ണുകൊണ്ട് കൊട്ടിയത് തന്നെ മര്യാദ കൊന്നിട്ടെടുക്കണേ തറക്കണ്ടായിരുന്നില്ല രണ്ടു കൊണ്ട് കൊട്ടി അങ്ങനെ. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ നബിയുടെ കയ്യിലല്ലേ ഖസായിനുൽ അർദ്, ദുനിയാവും ഖസായിനുൽ അർദ് വൽ ആഖിറ, ഭൂമിയും ദുനിയാവും ആഖിറും മുസ്തഫ നബിയുടെ കയ്യിലാണ്. ഇവിടെയാണ് ഉറപ്പ് മുസ്തഫ നബിയുടെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇസെ യാസെ പജീതാ ഹോ ഖുദ യേ കോയി ആഖിറോ ചൽ തുജ്കോ മദീനേ മേ
अल्लाह बुलाता है अल्लाह खजानों के मालिक नबी सरवर अल्लाह खजानों के मालिक नबी सरवर പ്രപഞ്ചത്തിന്റെ ഉടമ അല്ലാഹുവാണ് പക്ഷേ ഖജനാവിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ മുഹമ്മദ് മുസ്തഫ യുദ്ധത്തില് അമ്പ് കണ്ണിന് കൊണ്ടിട്ട് കണ്ണിന്റെ വെള്ള കയ്യിന്റെ വെള്ളയ്ക്ക് കൊണ്ട് കൊഴിഞ്ഞു വിടും അങ്ങനെ തറച്ച് കണ്ണും കൊണ്ട് പറഞ്ഞിട്ട് കയ്യിന്റെ വെള്ളയ്ക്ക് കൊഴിഞ്ഞു വിടും കഥാത എന്താ നോക്കണറിയോ അയിന റസൂലുള്ളാഹി അയിന റസൂലുള്ളാഹി കാരണം തീരുമാനം അവിടെ ഉണ്ടാവും अल्लाह खजानों के मालिक नबी सरवर अल्लाह खजानों के मालिक नबी सरवर अयन रसूलुल्लाह अयन रसूलुल्लाह കണ്ണിന്റെ കൃഷ്ണമണി അടക്കം കൈവെള്ളയിലേക്ക് കൊടിഞ്ഞു വീണ കത്താദ അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുകയാ മുസ്തഫ നബിയുടെ അരികിലെ കൂടി വന്നിട്ട് പറഞ്ഞു നബിയേ കത്താദന്റെ കണ്ണു നബിയേ എല്ലാത്തിനും ഞാൻ കുറച്ച് മത് പറഞ്ഞിട്ട് സമയം ഒരുപാടായിട്ടുണ്ട് വൈകാതെ നിർത്തും എന്റെ ഈ അക്ഷരങ്ങളുടെ കൂടെ ഹൃദയം കൊണ്ട് സഞ്ചരിക്കണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നാ ഇന്ന് രാത്രി നമ്മളെ ബെഡ്റൂമിൽ കിനാവിൽ അതിഥി പുഞ്ചിരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി ഖതാദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് സ്വർഗം വേണം കണ്ണും വേണം അപ്പോഴും പറഞ്ഞു ക്ഷമിച്ചോ ഖതാദാ എനിക്ക് നബിയേ എനിക്ക് സ്വർഗം ഏതാണ് വേണം പിന്നെ എനിക്ക് ദുനിയാവിൽ എന്റെ പെണ്ണുങ്ങളെ കൊണ്ട് കണ്ടു ജീവിക്കണ്ടേ കണ്ണു വേണം അപ്പൊ അല്ലാഹു റസൂല് ഉമ്മനീരും കണ്ട് തേച്ചിട്ട് ആ കോയിൽ കണ്ണിന്റെ കൊഴിഞ്ഞു വീണ കോയി ഉണ്ടല്ലോ അവിടെ തേച്ചിട്ട് ഈ കണ്ണ് അവിടെ വെച്ച് കൊടുത്ത് പിന്നെ ഖതാദന്റെ ഈ കണ്ണിൽ സോക്കട് വന്നാലും റസൂല്ലാന്റെ ഉമ്മനീര് കൊണ്ട് ഉറപ്പിച്ച ആ കണ്ണിൽ ഒരു സോക്കട് ഉണ്ടാവില്ല അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്താണ് അവിടുത്തെ ശരീരം എന്താണ് അവിടുത്തെ പരിശുദ്ധി ജീവിതത്തിൽ കോട്ടുവാ ഇടാത്ത മുഹമ്മദ് റസൂലുള്ളാഹി അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര കോട്ടുവാങ്ങൾ നമ്മൾ കോട്ടുവാ ഇടൂല ഉണ്ടി പൈസ എണ്ണുമ്പോഴും കല്യാണത്തിന് പോയിരിക്കുമ്പോഴും അല്ല മോൻ അവിടെ നിന്ന് 50,000 അയച്ചിട്ട് അതിങ്ങനെ ഞൊട്ടി എണ്ണുമ്പോൾ കോട്ടുവാ ഇടൂല കാരണം ആരാധിമക്ക പിന്നെ മുണുങ്ങാൻ കിട്ടിയാലും ഇടൂല പക്ഷെ ഖുർആൻ കയ്യിലെടുത്താല് അപ്പ കാണാം അഴുതുബില്ലാഹി ക്ഷേത്രം ചെയ്യും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്തൊരു കഷ്ടാണ് ഒരിക്കൊരാൾ എന്നിട്ട് പറഞ്ഞു തീരെ കിടന്നിട്ട് ഉറക്കം തോന്നിയാർ തീരെ ഉറങ്ങല്ലേ സുബേര അങ്ങനെ ഒരു ഗൾഫുകാരൻ പറഞ്ഞാണ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് സുബേര കണ്ണു നട്ടിട്ട് അങ്ങനെ കിടക്കണം ഞാൻ പറയുന്ന നല്ലൊരു മാർഗം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഓതുകൊടുക്കുക അപ്പൊ ഞാൻ ഖുർആൻ എടുത്തിട്ട് കുറച്ച് ഓതുക എന്ന് പറഞ്ഞു അപ്പൊ അയാള് പിറ്റേന്ന് എന്നോട് പറഞ്ഞു ഉസ്താദെ ഖുർആൻ എങ്ങനെ കറാമത്തുണ്ടെന്ന് ആദ്യമായിട്ട് അറിയാണ് ഓതുകൊടുത്ത് കയ്യിലാണ്ട് വെച്ചപ്പോ തന്നെയാണ് പറഞ്ഞെന്ന് പറഞ്ഞു ഖുർആന്റെ കറാമത്തല്ല എന്റെ ഖഫലത്താണ് അതുണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താ സംഗതി അറിയാം നമ്മളെ കൂടെ ആരോ ഉണ്ട് ആരാന്നാ മനസ്സിലാക്കണ്ടത് നിങ്ങൾ നോക്കൂ ഒരു ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില് കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തള്ളി 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 നേരെ മുമ്പിലെത്തും ബാക്കിലാണേക്കാരോ നുഴഞ്ഞ് കയറി 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 മുമ്പിൽ നേരെ മുറിച്ചത് അതിലാണെങ്കില നേരത്തെ വരികയാണെങ്കിൽ ആ തെങ്ങിന്റെ ബാക്കിൽ പെണ്ണാണോ നിൽക്കണത് ആരോ ഒപ്പല്ലേ അല്ലേ ഒരു ഗാനമേളൊക്കെ ഉള്ള പിരിവരുകയാണെങ്കിൽ 1,000 കൊടുക്കും എന്നിട്ട് പറയും ഞാൻ ആവശ്യങ്ങൾ ചോദിച്ചോളി പോക്കറ്റിൽ പതേ ഉള്ളു പിന്നെ നമുക്ക് കാണാന്ന് പറയാം എന്നിട്ട് മുമ്പിലേക്ക് ചിന്തിക്കും മോശമായോ ബാലന്റെ സദസ്സിൽ പാട്ട് വന്നാലോ തപ്പണത് 5 rupees അടിയുന്നു അഞ്ചില്ല 10 50 100 ഓവർ ആവോ എന്നിട്ട് പിന്നെ പാട്ടക്കാരനോട് വയ്ക്കാം 50 rupees ചില്ലറ അങ്ങോട്ട് തരാണ്ട ചില്ലറൊന്നുമില്ല എന്നാ പിന്നെ പോരുത്ത പാട്ട് പാട്ട് വല്ലാത്തൊരു പൊരുത്തപ്പെടലാണ് എന്നിട്ട് ചിന്തിക്കാണ് ഇത് ഓവറായോ ഞാൻ തലയെടുത്ത് പറയും പെണ്ണും കേൾക്കണില്ല എന്നുള്ളതാണ് അത് സത്യത്തിൽ അവിടെ ഇരിക്കണ മലക്കൊന്ന് ഉഷാറായാല് പെണ്ണുങ്ങളും കേൾക്കും തലയെടുത്താലും അങ്ങോട്ട് കേൾക്കണം സെറ്റിങ്സിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഈ നിനക്കിപ്പോ ഇത് നിയന്ത്രപ്പാടൊന്നുമല്ലല്ലോ
മനുഷ്യനല്ല ഞാൻ ആട്ടേണ്ടി വരും. പിന്നെ പൊതുവെ ഒരു ബോഡി ലാംഗ്വേജിന്റെ ആളാണ് ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് സെറ്റിംഗ്സ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ തലെടുക്കുമ്പോ ഓലിന്റെ തലെടുക്കാൻ നിൽക്കുകയാണ് കേൾക്കാത്തതുകൊണ്ട്. അപ്പൊ ആ നിങ്ങൾ രക്ഷപ്പെടുത്തി തരുന്നത് അതുകൊണ്ടാണ്. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ മറന്നല്ലോ, ഞാൻ മറന്നു. എന്താ ഞാൻ പറഞ്ഞെന്ന് പറയാം? ഗാനമേള നിങ്ങൾ അവിടെ ഉറച്ചിരിക്കുകയാണല്ലോ. ആയിക്കോട്ടെ, അവിടെ പറഞ്ഞേ ശരിയാണ്. ഗാനമേളം എങ്ങനെ സംഗതി ശരിയാണ്, പറഞ്ഞൊക്കെ ശരിയാണ്. അല്ല, ഒരു ഗാനമേളക്ക് വേണ്ടി 1000 കൊടുത്താലും നമുക്ക് പോരാൻ തോന്നുന്നു. വേദന 100 കൊടുത്ത് ഓവറായി തോന്നുന്നു. ഇപ്പൊ രാവിലെ നീച്ചിട്ട് 10 കിലോമീറ്റർ നടക്കുന്ന ഒരാളെ എനിക്കറിയാം, പക്ഷെ സുബീക്ക് പള്ളിയിൽ കയറില്ല. സത്യത്തിൽ ഇയാളെ നടക്കണേക്കാളും അയാളെ ശരീരത്തിന് നല്ലത് സുബീക്ക് പള്ളിയിൽ കയറി നടക്കാൻ സ്ഥിരിക്കില്ല. എന്നാലും പള്ളിന്റെ മുമ്പ് കൂടിയാണ് ചൂടുള്ള പുട്ട് തൊള്ളയിലിട്ട് നടക്കണാര്. കാരണം എന്താ? ഡോക്ടർ രാമകൃഷ്ണൻ നടക്കാൻ വേണ്ടി പറഞ്ഞു, അപ്പൊ കൊളസ്ട്രോൾ പോകാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷെ ഡോക്ടർ മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു നടക്കണില്ല. മനസ്സിലായില്ലേ നമ്മളെ കൂടെ എന്തൊക്കെയുണ്ട്? ചെരുപ്പിന് 5000 രൂപ, പാന്റിന് 16 രൂപ, കുപ്പായത്തിന് 15 രൂപ, വാച്ചിന് 30 രൂപ, മൊബൈലിന് 60 രൂപ. പക്ഷെ അങ്ങനൊക്കെ ഉള്ള ആള് നിസ്കരിക്കുമ്പോൾ 5 രൂപ ടവൽ ഇടണം. ഒപ്പം ആരോണ്ട് മനസ്സിലായില്ല നിങ്ങക്ക്? മനസ്സിലാവണ്ടോ? ഏ മനസ്സിലാവണില്ലേ? ഇല്ലെങ്കിൽ അത് വേറെ ഒരാളുണ്ടായിട്ടാണ്. നമ്മളെ കൂടെ ആരോ ഒരാൾ തടസ്സം ചെയ്യാൻ മതിൽ കെട്ടാണ്ട് ഉറപ്പാണ്. ഇതിൽ നിന്ന് ചാടാനാണ് വാല്, അതായത് വെയിലാടാൻ. ഇതിൽ നിന്ന് ചാടാനാണ് വാലിന്റെ അടി കൂടി വെയിലാടി പോകണ്ട. അതുകൊണ്ടായി പറഞ്ഞേ, പരപ്പനങ്ങാടിയിൽ വാല് പറഞ്ഞു കൊടുക്കുമ്പോ കുറെ ആൾക്കാരൊക്കെ കൂടി ആണ്ടോടുണ്ട്. കുറച്ചു ഞാൻ നരകം പറയണത് നരകേറ്റ വന്നോ നേർച്ചയാണ്. എന്താണെന്ന് വെച്ചപ്പോ വാല് വെക്കാൻ വേണ്ടി വന്നൊരു പെണ്ണാണും കൂടി വെയിലടി പോകുന്നൊരു വിഷയമല്ലല്ലോ. ഞാന് കളിയൊക്കെ അടുത്താണ് പൊന്നാനി, കേട്ടോട്ടെ, ചിലപ്പോ ഓനും കേൾക്കുന്നു. പൊന്നാനിയില് 7 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ തൊട്ടി കിടത്തിയിട്ട് ഒരു ചെറുപ്പക്കാരത്തിൽ പോയിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ വെയിലടി പോയി. കുട്ടി രാത്രി പാലില് വേണ്ടിട്ട് തൊട്ടി കിടന്നിട്ട് കാലിട്ട് കളിച്ച് കരയാ. അപ്പൊ വല്യമ്മങ്ങനെ കിടന്നോട്ട് കിടന്നിട്ട് എടീ നീച്ച് പാലെടുക്കടി, കാരണം എന്നും കുട്ടി കരയലുണ്ട്, ഇവൾ നീച്ച് പാലെടുത്ത കുട്ടി കരച്ചിലും എടുത്തലുണ്ട്. അപ്പൊ നീച്ച് പാലെടുക്കണില്ല. വല്യമാരനെ നീച്ച് പാലെടുക്കടി പാലെടുക്കടി. വല്യമ്മ ഇങ്ങനെ 30 വട്ടം തേക്കാന്നല്ലാതെ പാലെടുക്കണോ കരച്ചിൽ ഒഴിവാണോ കാണില്ല. വല്യമ്മ ശ്വാസം മുട്ടി കിടക്ക, കരച്ച് തുപ്പി കാർക്കിച്ച് കുറച്ച് ഇങ്ങനെ വന്നിട്ട് റൂമർ നോക്കുമ്പോ ബെഡ് കാലിയ, കുട്ടിന്റെ തൊട്ടിയിൽ കാലിട്ട് കരയുണ്ട്. കാരണം അയൽവാസി ചെറുക്കന്റെ കൂടെ ചാടി പോയതാണ്. ഇത് ഞാൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു. വേല കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറാൻ നേരത്ത് കറുത്ത പാൻറ്റും വെള്ളക്കുപ്പായം താടിക്കുള്ള ചെറുപ്പക്കാരൻ കൈയൊടിച്ചിട്ട് വെച്ചു, ഉസ്താദിനെ അറിയുമെന്ന് വെച്ച്. ഞാൻ എങ്ങനെ നിങ്ങളെ പെട്ടെന്ന് അറിയാം ആരാന്ന് വെച്ച്. ഒരു പെണ്ണ് വേലിയാടി പോയ കഥ അറിഞ്ഞില്ലേ, അത് ചാടിച്ചോണ്ടായത് ഞാനാന്ന് അറിഞ്ഞു. വേലിനെ എന്നോട് പറഞ്ഞേ, ഓള് വണ്ടിയിലുണ്ട്, നിങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞത്. ഇതൊന്നൊരു വിഷയമല്ല, അതൊന്നും വിഷയമല്ലാടി വേലിയാടി പോവാ പണി ഞാൻ അതിന്. പിന്നെ പോവാ, പിന്നെ സിയാറത്തിന് പോവാ, വേലിയാടി പോവാ നേരെ എറവാടിക്ക്. അല്ലാഹു കാത്തിരിക്കട്ടെ. എന്തെല്ലാം ലോകത്താണ് നമ്മൾ ജീവിക്കുന്നില്ലേ. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? മംഗൈ അസുന്നത്തി ഹുരിമത് അലൈഹി ശഫാഅത്തി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ സുന്നത്തിനെ ആരെങ്കിലും പാഴാക്കിയാൽ ശഫാഅത്ത് അവന്റെ മേൽ നിഷിദ്ധമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുട്ടത്തെ ഞാൻ അബൂഹുറൈറ അല്ലാഹുവിനെ തൊട്ടിട്ട് ഇങ്ങനെ കണ്ട് കറങ്ങിയതാണ്. അബൂഹുറൈറ റളിയല്ലാഹു തആലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉബ്സുത്തു റിദാക, ആ തട്ട ഇങ്ങനെ നീട്ടിക്കോ എന്ന് പറഞ്ഞു. അബൂഹുറൈറ ഫഗറഫ ബിയദൈ, ഒന്നും പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, ഇങ്ങനെ കോരി തന്നെ. എന്നിട്ട് പറഞ്ഞു, നെഞ്ഞിമ്മക്കാണ്ട് കൂട്ടി പിടിച്ചു പറഞ്ഞു. അബൂഹുറൈറ നമ്മളാണെങ്കിൽ എന്താണ്ടാകോണ്ട് അന്നാണ് കൊടുക്കും മനുഷ്യനെ വിടാൻ തക്ക. അല്ല എന്താ അബൂഹുറൈറ ഒന്നും അവിടെ ചിന്തിച്ചില്ല.
പിന്നെ ഞാൻ ഒരു ഹദീസും മറന്നിട്ടില്ല, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ പറഞ്ഞു അബൂഹുറൈറിന്റെ എല്ലിന് അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞു, മൂപ്പര് എല്ലിന് ഇപ്പൊ അഡ്രസ് ഇല്ലാതായി. ആരാന്ന് ഞാൻ പറഞ്ഞില്ല, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുസ്തഫ നബിയുടെ കൂടെ മദീനയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ സഞ്ചരിക്കുകയാ. കണ്ടിട്ടില്ലേ മുദരിസും കുട്ടികളും കല്യാണത്തിന് പോകുന്നത്? കണ്ടിട്ടില്ലേ എന്റെ പ്രിയങ്കരനായ കീമൈസും കുട്ടികളും കല്യാണത്തിന് പോകുന്നത്? കണ്ടിട്ടില്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ദർസിന്റെ ഉടമയായ ഒരുപാട് കുട്ടികൾ കൊതിക്കൊടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് സലാഹുദ്ദീൻ ഫൈസിയോ കുട്ടികളും കല്യാണത്തിന് പോകുന്ന കാഴ്ച കണ്ടിട്ടില്ലേ? അത് വല്ലാത്ത ഹടാതാകർഷിക്കുന്ന കാഴ്ചയല്ലേ? ഭൂമിയിൽ കാണുന്ന കാഴ്ചയിൽ ഏറ്റവും ഹരമുള്ളത് ഒരു മുദരിസിന്റെ നേതൃത്വത്തിലായി കുറെ കുട്ടികൾ ഇങ്ങനെ പോകുന്ന കാഴ്ചയാ. കാരണം അത് ഇപ്പൊ ഇല്ലാതെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹു സകല സ്ഥലങ്ങളിലും ദർസുകളെ സുദൃഢമാക്കട്ടെ, നിലനിർത്തട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരും മുസ്തഫ നബിയുടെ കൂടെ മദീനയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു പെണ്ണുറത്തിയതാ. അബൂ ഹുറൈറയെ വിളിക്കുകയാ, അബാ ഹുറൈറ, ഒന്ന് അവിടെ നില്ല്, ഒരു മസല വെക്കാൻ. മാരുണ്ടാവുമല്ലോ എവിടെയെങ്കിലൊക്കെ വഴിയിൽ ഒളിച്ചു നിന്നിട്ട് മസല വെക്കുന്നുണ്ടാവില്ല, ഒരു മസല വെക്കാൻ. അപ്പൊ റസൂലിയ കൂടെ എല്ലാവരൊക്കെ അങ്ങനെയാണ് നടന്നു പോയി. അപ്പൊ എന്താന്ന് വെച്ചു, നല്ല രസമുള്ള ചൈത്ര പെണ്ണുങ്ങളെ. അപ്പൊ എല്ലാന്ന് വെച്ചു, എന്താന്ന് വെച്ചു, എന്താന്ന് വെച്ചു. അപ്പോ ഈ പെണ്ണ് പറഞ്ഞു, അബൂഹുറൈറ ഞാൻ വിഭജിച്ചു, അതിൽ ഗർഭിണിയായി, പ്രസവിച്ചു, കുട്ടിനെ ഞാൻ കൊന്നു, എനിക്ക് തോപ്പുണ്ടോ? ഞാൻ വിഭജിച്ചു, ഗർഭിണിയായി, കുട്ടിനെ കൊന്നു, എനിക്ക് തോപ്പുണ്ടോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സമാനമായ ധാരാളം റിപ്പോർട്ടുകൾ കേൾക്കുന്ന കാലമാണ്. എന്തെല്ലാം അപ്പൊ കേൾക്കണത് അറിയോ? എന്നോട് കുറച്ചു മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പഠിച്ചവനെ, അയാളത് കേൾക്കുന്നുണ്ടാവും, അള്ളാഹുത്തിൽ പുറത്തു കൊടുക്കട്ടെ. പക്ഷെ ഞാൻ നിങ്ങളെ പേരൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ എവിടെയെന്ന് എനിക്കറിയാം, പേരൊക്കെ എനിക്കറിയാം, പേര് ഞാൻ പറയണില്ല. പേര് പറയാതെ ഈ സംഭവം പറയും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണമെങ്കിൽ എന്നോട് പൊറുക്കണം. എന്നോട് വിളിച്ച് ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ ഉസ്താദേ? എന്താ റമദാനാ 25-ാമത്തെ രാത്രി ചോദിക്കുകയാണ് ഉസ്താദേ, ഞാൻ തൗബ ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്കാലം എടുക്കാൻ വേണ്ടി വിളിച്ചാണ്. എന്താ പോലെ ആ ഞങ്ങൾ റൂമിൽ ചർച്ച ചെയ്താണ്. എന്താന്ന് വെച്ചു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് നാട്ടിലുണ്ടാകുമ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ പിന്നെ എൻ്റെ പെങ്ങള് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അളിയൻ്റെ വീട്ടിൽ പോയതാണ് അളിയനെ കാണാൻ വേണ്ടിയിട്ട്. അളിയൻ അവിടെ ഉണ്ടായിരുന്നില്ല, പെങ്ങളും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ട് കുട്ടികൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളെ ശാരീരികമായി ഉപയോഗപ്പെടുത്തി, അതിലവൾ ഗർഭിണിയായിട്ട് പ്രസവിച്ചിട്ടുണ്ട്. പക്ഷെ അളിയൻ അത് അളിയൻ്റെ കുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഖേദം വന്നിട്ടുണ്ട്. ഞാൻ തോബ ചെയ്യുമ്പോൾ ഇവിടെ റൂമിൽ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു, തോബ സൈ ആണെങ്കിൽ അളിയങ്കാനോട് വിവരം പറയണം. അത് ശരിയാണ്. അപ്പോൾ ഓൻ തോബ ചെയ്യാൻ തീരുമാനിച്ചു. ആരോ പറഞ്ഞു തോബ സ്വീകരിക്കണമെങ്കിൽ അളിയനോട് വിവരം പറയണം. അതിനോട് ചോദിക്കാണ് അതിൻ്റെ മസാല എന്താണ്. ഞാൻ പറഞ്ഞു പായ അളിയനോട് വിവരം പറഞ്ഞാൽ പെണ്ണിനെ പിന്നെ അവിടെ കാണൂല, പെങ്ങളവിടെ കാണൂല, അതും പറയാൻ നിൽക്കണ്ട. പിന്നെ എൻ്റെ ഓനെ ഫോണിൽ കുറെ ഉപദേശം കൊടുത്തു, ഈ ചെയ്തത് എൻ്റെ നാട്ടിൽ വേറെ ആരും ചെയ്യൂല. പെങ്ങള് പെങ്ങള്, കാരണം എന്താ അറിയോ, ഈ സീരിയലാണ് ഇത് കണ്ട പെങ്ങള് ഉമ്മാന്നുള്ള നാട്ടുള്ള കഞ്ചാവ് സീരിയൽ ഇതല്ലോ ഇന്നത്തെ നിത്യം, ഇത് ഇന്നത്തെ ഭക്ഷണമാണ്. വാപ്പാരൊക്കെ പൊരിക്കിങ്ങനെ വന്നിട്ട് അന്തല്ലാതെ നോക്കുന്നല്ലാതെ മക്കൾക്ക് ശ്രദ്ധയില്ലല്ലോ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വാപ്പാരൊക്കെ പൊരിയുന്നങ്ങോട്ട് 2 മണിക്കൂർ മാറി നിന്നാൽ നമ്മൾ ഉറങ്ങൂല. ഉമ്മ എപ്പോഴാണ് എടുങ്ങറ, ഇപ്പൊ കുട്ടികൾക്ക് വാപ്പാര ആവശ്യമില്ല, മുണുങ്ങാൻ വേണം, കേബിളിന്റെ വാട കടക്കാനും വേണം, വേറെ അതിന്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ ശല്യായി. പടുത്തൊരു ഗൾഫുകാരൻ എന്നോട് സങ്കടം പറഞ്ഞാണ്, അയാള് പോകുമ്പോ മോന് മുമ്പിൽ നിൽക്കൂല എന്ന് പറഞ്ഞു. ഇയാളെ മുമ്പിൽ മോൻ നിൽക്കൂല പേടിച്ചിട്ട്. അങ്ങനെ അവനും പാടില്ല, ഇത് അടിയന്തരാവസ്ഥക്ക് പ്രഖ്യാപിച്ച് മീശൊക്കെ തിന്നിട്ട് തൊടാനും മുണ്ടാനും ചിരിക്കാനും പാടില്ല. പോ കർക്കിടക മാസം കണ്ടിട്ട് ഇങ്ങനെ വരിക്കരുത്. കാസർഗോഡ് ഞാൻ വാപ്പയുടെ ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞു, വാപ്പാന്റെ ആണ്ടാണ് ഉസ്താദെ, നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം നടക്കണം. ഞാൻ ചോദിച്ചു, മോൻ ഞങ്ങള് വാപ്പാന്റെ കബറിങ്ങ പോയെന്ന്. കബറിങ്ങൾ എനിക്ക് പേടിയാണ്. അപ്പൊ ഞാൻ കള്ളിക്കാട്ടിൽ ഏതെങ്കിലും മുളക്കാട്ടിന്റെ ഉള്ളിലായിരിക്കും വിചാരിച്ചു. ഞാൻ പറഞ്ഞു ആരെങ്കിലും കൂട്ടി പോയത്, അല്ല റോഡ് സൈഡിൽ തന്നെയാണ്. പിന്നെന്താ പോത്തെന്ന് വെച്ച്, അപ്പൊ എനിക്ക് പുറം കാണിച്ചു ബെൽറ്റ് വരെ അടിച്ച അടയാളുണ്ട്. വാപ്പ അനങ്ങിയ ബെൽറ്റ് വരെ അടിക്കണ എസ് എൽ സിക്ക് തോറ്റെന്ന് 3-6 പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്തിനും ബെൽറ്റ് വരെ അടിക്കണ ആളാ. എന്നിട്ട് മുമ്പ് അറിയാം, ഞാൻ ഒരിക്കലും സിയാർത്തിനും എല്ലാം കൂടെ പോയി നോക്കി ബെൽറ്റ് വരെ ചാടി നീച്ച് അടിക്കുന്നു പേടിച്ചിട്ട് ഇങ്ങോട്ടെ വണ്ടിയാണെന്ന് പറഞ്ഞു.
അങ്ങനെ കുട്ടികളെ ഭരിക്കരുത്. എന്നാലും കുട്ടികൾക്ക് ബഹുമാനം വേണല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പോ പിന്നെ ഇയാളിനോട് പറയാം, ഞാൻ ഗൾഫ് കോമ്പിന്റെ മുമ്പിൽ നിൽക്കാത്ത ആളായിരുന്നു കേട്ടോ. ഇപ്പൊ വന്നപ്പോ എന്താ പരിപാടി എന്നറിയോ, ഇവന് മുബനെ മൊബൈൽ അയച്ചു കൊടുത്തിരിക്കുന്നു. ഇവനിങ്ങനെ കസേര ഇരുന്നിട്ട് കാൽമക്കാലം കെട്ടിട്ട് മൊബൈലും ഇങ്ങനെ തിരിപ്പിടിക്കുന്നു. അതിനൊരു കാറ് വിളിച്ചപ്പോ സംസാരിച്ചുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് ബെല്ലടിക്കണ്ടോ നോക്കണില്ല, കാലിറക്കിയൊക്കെ ഇയാൾ പിന്നെയും ഇയാളിനോട് വരാം, ഞാൻ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കി ഓന്നെ അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ ഓ എന്നെ ഇടങ്ങണ്ടിട്ട് നോക്കുന്നുണ്ട് കാണുന്നുണ്ട്, പക്ഷേ നീക്കണില്ല. ആ ആ ഇയാൾ വെല്ലടിച്ച് വാങ്ങി അവസാനം ഗ്രില്ലിനെ കൂടി അപ്പൊ ഓന്റെ അമ്മ പോയിട്ട് തുറന്നു കൊടുത്തു. അപ്പൊ ഇയാളിനോട് വരാം, ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഓന്റെ അടുത്ത് ഇങ്ങനെ തവാഫ് ചെയ്യണ മാതിരി രണ്ടും ഇങ്ങനെ ചുറ്റിട്ട് നോക്കിട്ട് നോക്കണ്ടോ? ഇല്ലല്ല, ഓൻ കാലം കാലം. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചു, അതിൽ ഇവന്റെ പണി എന്താ പറയുക, അവിടുന്ന് സംസാരിക്കുന്ന സുഹൃത്തിനോട് ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങക്ക് മനസ്സിലായില്ല, ഞാൻ അവിടെ വിശദീകരിക്കേണ്ടത് അതിന് ആക്ഷൻ കാണിച്ചു, കാരണം ഇവിടെ പറയാൻ പത്തി മിനിറ്റ് വേണോ ലാഭിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇയാളറിഞ്ഞു ഞാൻ ബെല്ലടിച്ച് നിങ്ങൾ കിട്ടിയില്ല, അതിന് ഉമ്മ ഉറന്നില്ല. പിന്നെ അതിന്റെ തന്ത വന്നിട്ട് ഒരു കാര്യം ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞാണെങ്കിൽ ബാക്കി പറയാം, ഈ കുട്ടിനെ കൊണ്ട് എന്ത് നേട്ടമുള്ള എല്ലാരും ഇപ്പൊ അങ്ങനെ ആയില്ല. കുട്ടികള് മുമ്പൊക്കെ ഒറ്റക്കിരിക്കല് ബോറായിരുന്നല്ലോ, ഇപ്പൊ ഒറ്റക്കിരിക്കല് ഹൽവത്ത് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. ഞാൻ ഔലിയാക്കൾ ഇരിക്കണാണ് ഇരിക്കും കുട്ടികള് കണ്ടില്ല, ഞങ്ങള് ഇന്ന് രാത്രി ഞങ്ങൾ പോയോക്കി തിരുവനന്തപുരം കുറ്റിപ്പുറത്തേക്ക് കല്ലിന്റെ മേലെ തവള ഇരിക്കണാല് ഓരോരുത്തർ ഇരിക്കണ്ടാവും, കാരണം അവര് സമയം പോണമെന്നൊന്നും അറിയില്ല. മുക്കറി മയക്കുമ്പോ മുട്ടുമ്പോ അവസാനത്തെ ബസ് പോയാ ദിമലാണ്, ഇതുപോലെ എന്താ കാട്ടണം മജ്ലിസൂറ് തരയല്ലേ. ആ നിങ്ങളെന്താ ഈ മറിക്കണ എന്താന്ന്, ഇതിമല ഇതൊരു പത്ത് കൊല്ലം കൂടിയാണ്ട് പോയാൽ മലപ്പുറം ജില്ല എന്തായി പോകും, മറ്റു ജില്ലകൾ അവിടെ കേട്ടാ. അത് മലപ്പുറം ജില്ലന്റെ കാര്യം നോക്കുക, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് വാപ്പാരെ മദ്രസയിലെ മര്യാദക്ക് കുട്ടികളെ കൊണ്ട് ചേർത്തി പോലെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വദേശി ദർശുണ്ടാക്കി സ്വദേശികളെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടു ചേർക്കി. ഇവിടെ പുറത്ത് വിദേശികൾ പഠിക്കുന്നുണ്ട്, പള്ളിയർസ് കുട്ടികൾ കുറവാണ്, കാരണം മിക്സ്ഡ് പഠന കേന്ദ്രങ്ങളിലുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇൽമ പഠിക്കാൻ കുട്ടികൾ വരുന്നുണ്ട്, ദർസുക്ക് കുറവ് തന്നെയാണ്. പക്ഷെ പ്രധാനമായിട്ട് കൂടെ വരുന്ന നഷ്ടം എന്താ വെച്ചാല് മുമ്പ് സ്വദേശികളായ കുട്ടികൾ ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല, ഒക്കെ പുറത്താള്. അധ്വാനിക്കാൻ കുട്ടികളില്ല, പഠിക്കാൻ കുട്ടികൾ, അധ്വാനിക്കാൻ കുട്ടികളുണ്ടോ? എല്ലാ ഹോട്ടലിലും ബംഗാളിയാണ്, തുണിക്കടയിലും ബംഗാളിയാണ്, എന്തങ്ങോട്ട് ചോദിച്ചാലും ഇങ്ങോട്ടൊന്നും മനസ്സിലാവണില്ല. ഒന്നും മനസ്സിലാകും, ഭാഷ മാറി എന്താ ചെയ്യാ? നമ്മളെ കുട്ടികളെ കല്ലുമ്പോ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കാം, അള്ളാഹു കാത്തിരിക്കട്ടെ. ഒരു വിവരമില്ല, അവരെ പോലെ നമ്മളാണ്, അവരിപ്പോ നമ്മളെ വലിയ താടിയതൊക്കെ ഒന്നും അറിയില്ലല്ലോ. എന്താ അറിയാ, ഒരു പള്ളിയിൽ ജോലിക്ക് രണ്ട് ബംഗാളികൾ പോയപ്പോ പ്രസിഡന്റ് ഇന്റർവ്യൂ ചെയ്ത ഒരു കഥ എന്നോട് തോയ്ഫൈസ് പറഞ്ഞിട്ടുണ്ട്, സി എച്ച് ഉസ്താദിന്റെ മോനെ. എന്താണെന്നറിയോ, ആ പ്രസിഡന്റ് ഇങ്ങനെ ഇന്റർവ്യൂ, അപ്പോ പിന്നെ രണ്ടാളും വന്ന് വലിയ താടിയും കട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് പ്രസിഡന്റ് ചോദിച്ചു, പ്രസിഡന്റിന് അങ്ങനെ ചോദിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ, ഇസ്ലാം കാര്യം എത്രയെന്ന് വെച്ച്. അപ്പൊ ഓൻ പറഞ്ഞു അഞ്ചിന്നു, അത് മറ്റാൾ അതല്ല അവിടെ ഇങ്ങനെ കാത്തുക്ക, അവന്റെ കഴിഞ്ഞിട്ടാണോ അവൻ കണ്ട് കയറാൻ. അപ്പൊ അഞ്ചിന്ന് തന്നെ പ്രസിഡന്റ് വെച്ച് അഞ്ചോ അഞ്ചോ അല്ലെ, പ്രസിഡന്റിന് മനസ്സിലായി ഇക്കാലത്ത് പോയാൽ 1000 വരെ എത്തും മനസ്സിലായി, മെല്ലെ വിട്ടോ പള്ളിയിൽ നിന്ന്. അപ്പൊ എങ്ങനെ പോകുമ്പോ അവതങ്കർക്ക് മറ്റോ കാത്തിരിക്കുക. അപ്പൊ ചോദിച്ചു എന്താ ചോദിക്കണോ ചോദിച്ചാ, ഇസ്ലാംകാരി എത്രയെന്നാണ് ചോദിക്കണത്. ഇറങ്ങി അപ്പൊ ചോദിച്ചു, അങ്ങനെ ചോദിച്ചാ ഇജ്ജ് എന്താ പറയാന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു ഞാൻ അഞ്ച് എന്ന് പറയും, 5-20 വരെ പറഞ്ഞിട്ട് നടന്നിട്ടില്ല, അതിന്റെ മേൽക്കോക്കി കീപ്പോട്ടേക്ക് വരണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളാവണോ, തീരെ പുറത്തല്ലാതാവണോ? കുറച്ച് ദീനുമായിട്ട് പള്ളി ദർസിൽ പോയിട്ട് മാരിബേശനടിയിൽ പഠിക്കുന്നു, ഉംദ അവിടെ ഉണ്ട്, ഫത്തുൽമീൻ അവിടെ ഉണ്ട്, നൂറുലബ്സാർ അവിടെ ഉണ്ട്, അഷ്റത്ത് കുത്തുബുണ്ട്, നാല് മദവിനും ഫത്ത് കൊടുക്കുന്ന ആലിമീങ്ങൾ ആവണമെന്നല്ലേ പറയുന്നത്. ഇവിടെ മദ്രസ ഉണ്ട്, ഇവിടെ എത്ര രണ്ട് സ്ഥലം 10 വരെ ഉണ്ട്, അത് പ്ലസ് ടു വരെ ആക്കാൻ നോക്കി. പ്ലസ് ടു വരെ എന്റെ നാലിൽ മദ്രസ ഉണ്ട്, ഞാൻ മദ്രസയിലില്ല, പക്ഷേ അൽഹംദുലില്ലാ കാര്യങ്ങൾ പറഞ്ഞെടുത്തപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി പിന്നെ അനൗദ്യോഗികമായിട്ട് 13 ഉണ്ടാക്കാൻ പറ്റുമെന്ന പാഠം നോക്കണം. 8-ാം ക്ലാസ് മുതൽ എല്ലാ പെൺകുട്ടികളും മുഖം മറിച്ചിട്ട് എന്റെ മഹലിൽ വരിക, ഞാൻ മദ്രസയിലില്ല, ക്ലാസ് എടുത്ത് പറഞ്ഞുകൊടുത്ത് കാര്യങ്ങൾ സ്വീകരിച്ച് മുഖം മറിച്ചിട്ടാണ് വരിക. അഭിമാനം പറയില്ല, പക്ഷേ വാല് പറയലും കേൾക്കലല്ലോ, ചിലതൊക്കെ നടപ്പിലാക്കണ്ടേ നമ്മള്. ഇത് കുറെ ആൾക്കാർ തെങ്ങ് തോപ്പിനുള്ളിൽ ഇങ്ങനെ കൂടുക, നാല് ചരിത്രം പറയാം, കുറച്ച് പാട്ടിൽ ഇറക്കുക, പിരിയ, പിന്നെയും പോയിട്ട് സിനിമ കാണുക, രാവിലെ പിന്നെ ഇരിക്കാതെ കടപ്പുറത്ത് തരണ്ടി വെച്ചിട്ടായി, പിന്നെയും പിറ്റേന്ന് വാല് തന്നെ വരിക, എന്നിട്ട് കുറെ അങ്ങനെയാണ്, കുറെ തീരുമാനം വേണ്ടേ, അതല്ലേ വാല്, മറ്റേത് വാലല്ല ചില കാര്യങ്ങളെല്ലാം.
അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരുത്താനുള്ള തിരുത്താനും തീരുമാനിച്ച് നടപ്പിലാക്കാനും നടപ്പിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ ഞാൻ ദരിപ്പിക്കുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ സഹോദരി ചോദിച്ചു, അബൂ ഹുറൈറ ഞാൻ വ്യഭിചരിച്ചിട്ട് ഗർഭിണിയായിട്ട് പ്രസവിച്ചിട്ട് കുട്ടി ഉണ്ടായിട്ടതിന് പെരുമകളെന്നോ എനിക്ക് തൗബയുണ്ടോ? ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങൾ കേൾക്കണ്ട, ഇതുവരെ കേൾക്കണ്ടെന്നല്ല, ഇനി നല്ലോണം കേൾക്കണം. കേൾക്കോ, മതിയോ? ഇതണ്ട് എനിക്ക് തൗബല്ലാന്നാണ് കേട്ടപ്പോ ഈ പെണ്ണ് എന്ത് ചെയ്ത് ഫഹറത്ത് മഹസിയ നലിഹ ബോധം കെട്ട കണ്ട് വീണു. തൗബല്യാന്ന് കേട്ടപ്പോ പേടിച്ച് സംഗതി തെറ്റെയ്തു നന്നാവണമെന്നുണ്ട്. അപ്പോഴാണ് തൗബല്യാന്നുള്ളത് ഇങ്ങോട്ട് വരുന്നത്. അതിൽ പേടിച്ചിട്ട് അങ്ങ് ബോധം കെട്ടു വേണം. ബോധം കെട്ടുകൊണ്ട് കഴിഞ്ഞാൽ ബോധം കെട്ടുകണ പിന്നെ പേടിക്കൂല. അപോറൊരറ്റ മുങ്ങല. ഞാൻ അവിടെ നിൽക്കാൻ പറ്റുമോ? കുടുംബക്കാരുണ്ടോ? വെറുതെ വിടുവോ? അല്ല, വെറുതെ വിടുവോ? ഒരറ്റ മുങ്ങല് പള്ളിക്ക്. പള്ളിയിൽ പിന്നെ ചൂടും പാകി എടുക്കാൻ തുടങ്ങി. എന്താ കാട്ടുക, എന്താ കാട്ടുക? അങ്ങനെ റസൂലാൻ എടുത്ത് മെല്ലെങ്ങനെ വന്നു. ഞാന് വല്ലാത്തൊരു വിഷമത്തിലാണ് എനിക്ക്. എന്തേന്ന് വെച്ചു, ഞങ്ങളെ കൂടെ ഇങ്ങനെ വരുമ്പോ ആ വരുമ്പോ ഒരു പെണ്ണിനോട് ഒരു മസാല വെച്ച് ആ ചോദിച്ചു എന്തേനു. ആ പെണ്ണിങ്ങനെ വ്യഭിചരിച്ചിട്ട് അതില് പ്രസവിച്ചിട്ട് കൊച്ചിനെ കൊന്നു. അങ്ങനെ ഒരു കാര്യം എന്നോട് ചോദിച്ചു, തോബുണ്ടോന്ന് വെച്ചു. എന്നിട്ട് ഈ എന്തേ പറഞ്ഞ പോരാ? ഞാൻ തോബല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തേ? അപ്പൊ ആ പെണ്ണ് ബോധം കെട്ടുകൊണ്ട് എന്നെ ബേ എന്ന് പറഞ്ഞു. റസൂലിന്റെ കണ്ണ് ചുവന്നു. മുഹമ്മദ് മുസ്തഫ അബൂ ഹുറൈറ പടച്ചവന്റെ തൗബയുടെ പ്രവിശാലമായ കവാടങ്ങൾ അടച്ചു കൂട്ടാനുള്ള തന്ത്രി നിന്റെ കയ്യിൽ ആരാണ് എന്നത് മുഹമ്മദ് റസൂലുള്ളാ. അല്ലാഹുവിന്റെ തൗബയുടെ വാതിൽ പൂട്ടാൻ എനിക്ക് അധികാരം ആരാധന. നിനക്കറിയില്ലേ അല്ലാഹു ഗഫൂറു റഹീമാണ്. നീ എന്താ എന്നോട് ചോദിക്കാതെ പറഞ്ഞത്? അബൂ ഹുറൈറ അങ്ങോട്ട് കരയാൻ തുടങ്ങിയ കുട്ടികളെ പോലെ. പറഞ്ഞു, ആ പെണ്ണിനോട് തൗബ സ്വീകരിച്ചെന്നും പറ, അവൾക്ക് സ്വർഗം ഉണ്ടെന്നും പറ. മുഹമ്മദ് മുസ്തഫ തെറ്റിദ്ധരിക്കണ്ട, ആ സ്വർഗ പണി എടുത്തേനല്ല ട്ടോ. ഈ പണി എടുത്തേനല്ല സ്വർഗം. ഈ തെറ്റ് സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ? സ്വർഗ പണി എടുത്തേനല്ല. പിന്നെ എന്തിനാ നിങ്ങൾ പറയാ? എന്തിനാ എന്തിനാ ഓപ്പറേറ്റർ? സ്വർഗം നിങ്ങളിപ്പോ എത്ര വാടക കിട്ടുക? അല്ല, അതിപ്പോ ഓൽക്ക കൊടുക്കാതെ പിന്നെ പറ്റുമോ? അങ്ങനെ നോക്കണം. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. നല്ല സെറ്റിംഗ് സെറ്റുണ്ട് അല്ലാഹു തആല ഖൈറും. കാരണം എന്നാലേ ഓന് സെറ്റിംഗ് മോശാക്കുള്ളൂ. കുഴപ്പമില്ലാതെ പോണുണ്ട് ഇൻഷാല്ലാ. നമ്മള് പോണ അവസാനം വരെ പണങ്ങാതെ അങ്ങനെയാണ് പോണട്ടോ. അപ്പോ ഇത് എന്തിനാണ് സ്വർഗം നിങ്ങളൊന്ന് പറയുന്നാല്? നിങ്ങളെ പേരെന്താ? പറഞ്ഞൂടെ, ഇത് എന്തിനായിരിക്കും സ്വർഗങ്ങളൊന്ന് പറയാം? എന്തിനാറിയങ്ങള് കേട്ടപ്പോ കൽബ് പൊടിച്ചിട്ട് വീണു. അതിനാണ് സ്വർഗം, അല്ലാതെ സംഗതി ചെയ്തതിനല്ല. അപ്പൊ അതുകൊണ്ട് വേഗം പോയിട്ട് പറയാം. അബൂറേറ പിന്നെ അബൂറേറ പള്ളിയിൽ ഇറങ്ങി ഭ്രാന്തന പോലെ പിന്നെ പുടുത്തം വിട്ടു. അബൂറേറ പള്ളിയിൽ ഇറങ്ങിയിട്ട് ആർക്കെങ്കിലും അതില് കുട്ടികൾ പറഞ്ഞ പള്ളിയിൽ നിന്ന് എന്തോ കൂടിയതാണ് ഇത്. ആളുകൾക്ക് അറിയോ തന്ന സംഭവം എന്ന് അറിയോ? വിശദീകരിച്ച് ചോദിക്കണില്ല. കാനം പറിച്ച് ആകെ ഹാലിട്ട് ഇന്നോട് ആ മസാല വെച്ചിട്ട് പെപ്പർന്നോളവിടെ പെപ്പർന്നോളവിടെ ആൾക്കാരൊക്കെ പറഞ്ഞ പഠിച്ചവനെ പള്ളി കേറുമ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതിൽ ഒരാൾ ഇതിങ്ങനെ ചോദിച്ചപ്പോ തടഞ്ഞു നിർത്തി ചോദിച്ചു, അല്ല പോരാ നിക്കവിടെ. എന്താ ജി പറഞ്ഞു? അതിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനോ റസൂലും കൂടെ നടക്കുമ്പോ ആ നടക്കുമ്പോ ബാക്കി ഓരോന്നോരോന്നും അല്ലാതെ മസാല വെച്ചാൽ ഞാനും റസൂലും കൂടെ നടക്കുമ്പോ മെല്ലെ പറ നടക്കുമ്പോ അതൊരു നടക്കുമ്പോ. അപ്പൊ ഒരു പെണ്ണിനോട് മസാല വെച്ചു ചോദിച്ചു, അതിലപ്പുറത്ത് ആ പെണ്ണ് വ്യഭിചരിച്ചിട്ട് കുട്ടി ഉണ്ടായിട്ട് അതിനെ കൊന്നുകളഞ്ഞു കൊന്നുകളഞ്ഞു ബാക്കി പെണ്ണ് ബോധം കിട്ടുന്നു. എന്നിട്ട് ഞാൻ റസൂലിനോട് റസൂലിനോട് എന്നോട് ചൂടായി. അങ്ങനെ ഞാൻ തിരുത്തി പറയാൻ പോണ ആ പെണ്ണെവിടെ? അതപ്പോ നേരത്തെ ചോദിച്ചത്,
ആ പെണ്ണിനെ കണ്ടുകൊണ്ട് എങ്ങനെ ചോദിച്ചു മനസ്സിലായി. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് ആദ്യം തന്നെ അങ്ങനെ ചോദിച്ചാ പോരെ, ഈ പെണ്ണ് അവിടെ ആൾക്കാർക്ക് തിരിയാം. ഞാൻ മനസ്സിലാക്കണം, ഞാൻ അങ്ങോട്ട് വരുമ്പോ ഒരു പെണ്ണ് ബോധം കിട്ടിയെടുക്കുന്നുണ്ട്. പക്ഷെ ബോധം തെളിഞ്ഞിട്ട് വേറെ കുറെ ആൾക്കാരൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബക്കാരാണ്. മിക്കവാറും നീ ഉദ്ദേശിച്ച പെണ്ണ് അതായിരിക്കും, അങ്ങോട്ട് പോയി കൊടുക്കാൻ ഒരൊറ്റ ഓട്ട. അപ്പൊ ഈ പെണ്ണിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്, വെള്ളം കൊടുത്തുകൊണ്ട് പെണ്ണിന്റെ അടുത്തേക്ക് മാത്രങ്ങളെ നിങ്ങളെ തൗബാഹ് സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾ വെറുതെ പറയുകയാണ്, അല്ല മുസ്തഫ നബി മദീനയിൽ നിങ്ങൾ പറഞ്ഞു വിട്ടതാ? ഞാൻ സത്യമാണ്, നിങ്ങൾക്ക് തൗബയുണ്ട്. സന്ദേശാവിഷ്ട പ്രിയപ്പെട്ട പെങ്ങള് തന്റെ പറമ്പും തോട്ടവുമത സുഫസിന്റെ അഭിലുകാരായ മുതാലിമീങ്ങൾക്ക് ദാനം ചെയ്യുകയാ, ഭാവങ്ങൾക്ക് ദാനം ചെയ്യുകയാ. എന്തോ സന്തോഷമുള്ള സമയത്തും സന്താപമുള്ള സമയത്തും പടച്ചവിന് വേണ്ടി സദക്ക കൊടുക്കുന്ന മുത്തക്കങ്ങൾക്കാണ് ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചത് എന്ന് ഖുർആനിലുണ്ട്. ഈ പെണ്ണിന് സന്തോഷമുള്ള സമയ അപ്പ അങ്ങോട്ട് കൊടുത്തു. നമുക്കിപ്പോ സന്തോഷമുള്ള സമയ മദ്രസന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷമാണ്. ഇനിയൊരു മദ്രസ പൊളിച്ച് നന്നാക്കാനുണ്ട്. കമ്മിറ്റിക്കാർക്ക് 100,000 കടാണ്. അപ്പൊ സന്തോഷമുണ്ട്, സന്താപമുണ്ട്. അപ്പൊ നന്നായിട്ട് സ്വതക്ക ഒഴുകേണ്ട സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കരാൻ ഉദ്ദേശിക്കുന്നവർ വേഗം പറയണം. നാളെ ബാക്കവിന്റെ വാലുണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഞാൻ അധ്വാനിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിറ്റേന്ന് അദ്ദേഹം ഒക്കെ ബിർബാക്കൾക്കുണ്ടെങ്കിൽ ഞാൻ പിരിവിന് അധ്വാനിക്കാറില്ല. കാരണം രണ്ടാം ദിവസം നല്ല പിരിവ് ഉണ്ടാകണോണ്ട്. എന്നാൽ ഇന്നൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ എന്താ തന്നത്? ഇവിടെ എന്തോ തന്നില്ലേ? ഒന്നും കിട്ടിയില്ലേ? ചെറിയ ചെറിയ ഓ 500-300 പെണ്ണുങ്ങളെ, നിങ്ങൾ എന്താ ഇത് വിറക് വരെ ഉണ്ടാക്കാനല്ല? ഇത് കിട്ടിയതൊക്കെ അല്ലെങ്കിലും കിട്ടിയത് തന്നെയാണ്, പക്ഷെ ഇത് വിറക് വരെ ഉണ്ടാക്കാനല്ല. പിന്നെ ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ മദ്രസ ഉണ്ടാക്കാനും 14 ലക്ഷത്തിന് നിങ്ങൾ 500-300 തന്നിട്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് നിങ്ങൾ നല്ല മനസ്സൊന്ന് ഉറപ്പിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, ഉറപ്പാണ്. ഇന്നലെ കുറെ ആൾക്കാർ മരിച്ചു നമ്മളെ പെട്ടില്ല, ഇന്ന് കുറെ ആളുകൾ മരിച്ചു നമ്മൾ പെട്ടില്ല, നാളെ മരിക്കാനുള്ളവർ നമ്മൾ പെട്ടിട്ടുണ്ട്. നമ്മളെപ്പോലെ ഭൂമിൻ്റെ മുകളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഇപ്പം ഇന്ന് ഭൂമിൻ്റെ അടിയിലുള്ളത്. അല്ലാതെ അടിയിൽ നിന്ന് പൊന്തി വന്ന ആൾക്കാരല്ല. നാളെ നമ്മളും പോയി കിടക്കുന്ന ആ ഭൂമിക്കാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സദഖ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ നന്നായിട്ട് കൊടുത്താൽ പോകുമ്പോൾ പുതിയെണ്ണ പോകും പോലെ, പുതിയാപ്പിള പോകും പോലെ കബറാകുന്ന മണ്ണറയിലേക്ക് മണിയറയിലേക്ക് പോകുന്ന സന്തോഷത്തിൽ പോകാൻ കഴിയും. ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു കൊല്ലം മുമ്പ് പോയ സമയത്ത് ഇവിടെയാണ് ഒറ്റപ്പാലം ലക്കിടി ഭാഗത്ത് റോഡ് സൈഡിൽ വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളി 2 കോടി രൂപയ്ക്ക് ഐതൽശാബിദങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഉഷദ്വാക്കൾക്ക് ഓരോ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ഞാൻ പോയ ദിവസം അവിടുത്തെ ഖത്തീബ് ഒരു ഹുദവിയാണ്. എന്നോട് പറഞ്ഞു 10-20 കൊല്ലം മുമ്പ് മരിച്ചു പോയ പെങ്ങള് അവിടെ പുതിയ മയ്യത്ത് വരുമ്പോ പഴയ കബർ മാന്തുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പൊ ഒരാള് മരിച്ചപ്പോ ഈ പെങ്ങളെ കബറൊന്ന് മാന്തിയത 20 കൊല്ലം മുമ്പ് അറിയപ്പെട്ട പെങ്ങളാണ്. അപ്പൊ മൂടുകല്ലിങ്ങട്ട് ഇളക്കിയപ്പോ കസ്തൂരിന്റെ വാസന വന്നു, കഫൻ തുണിയുടെ വെളുവെളുപ്പിന്റെ തുടി തുടിപ്പ് കണ്ണിൽ പതിഞ്ഞു. അപ്പോ ഈ മൂടുകല്ലിൽ പൊന്തിച്ചാള് പേടിച്ചിട്ട് മണ്ണ് വാരിട്ടിട്ട് മൂടിയിട്ട് ഓടി. ഇത് രഹസ്യമായിരുന്നു. സംഗതി നാട്ടിൽ ലീക്കായി. അപ്പൊ അത് മൂടുകല്ലിൽ വെക്കാതെ മണ്ണൊക്കെ കൂടി വാരിട്ട പിന്നെ മയ്യത്തിന്റെ ശരീരത്തിലേക്കാവുമല്ലോ, എന്താ ചെയ്യുന്ന കൊടുത്തും കിട്ടില്ല. ഒരു നേരെ ചമ്മാട് ദാലുദയിലേക്ക് വന്നു. മഹാനായ സൈനുൽ ഉലമ തിരുശ്ശേരി ബഹുമാനപ്പെട്ട് ചെയ്താലക്കുട്ടി വൈസ് ചേർന്നില്ലേ, കാര്യങ്ങൾ എന്ത് ചർച്ച ചെയ്താലും ഗഹനമായ രീതിയിൽ തഹക്കിക്കോടുകൂടി കൃത്യമായി വ്യക്തമായി പറഞ്ഞിരുന്ന ഒരു വലിയ ഫുഖഹാക്കളുടെ തറവാട്ടിലെ കാരണവരായിരുന്നു ഉസ്താദ്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദിന്റെ അടുത്ത് പോയി ഉസ്താദ് പറഞ്ഞു, മൂടുകല്ല് എന്നത് മയ്യത്തിന്റെ അവകാശമാണ് എന്ന് പറഞ്ഞു. ഉസ്താദ് ചോദ്യം പോലെയാണ് മറുപടി പറയാം. ഇവര് തിരിച്ചു വന്നു, ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ രണ്ടാമത് പിന്നെയും മാന്തി. മണ്ണൊക്കെ കൂടി ശരീരത്തിലേക്ക് വന്ന് ജാമായാൽ പെട്ടെന്ന് ചെയ്യും, ജീവുള്ള ശരീരം ചെയ്യുന്നു. മരിച്ച പിന്നെ പറയണോ? കാരണം നമുക്കൊക്കെ കുഴിനക ഉണ്ടാകാറുണ്ട്. അതെങ്ങനെ വരുന്ന കാര്യങ്ങൾ? ചളി കഴുകാതെ ഒട്ടി നിന്നാൽ 2 ദിവസമാകുമ്പോൾ കുഴിനക വരും. ജീവുള്ള നിങ്ങൾ കുറച്ച് മണ്ണെടുത്തിട്ട് പെരടിയിൽ വെച്ചിട്ട് 3 ദിവസം കുളിക്കാറ് നോക്കാണ്, പിന്നെ ഇവിടെ നേരെ ഡോക്ടറെ കൊണ്ടാകാൻ ഇവിടെ മുറിയേറ്റു. ജീവൻ പോയാൽ പിന്നെ 1 മണിക്കൂർ കൊണ്ട് മണ്ണ് കയറിയാൽ വേഗം ചെയ്യും.
ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് സംഗതി രൂപമാണ്. പക്ഷെ ഈ മണ്ണൊക്കെ കൂടി ശരീരത്തിലേക്ക് വന്ന് വീണിട്ട് രണ്ടാമത് ആ കബറ് തുറന്നു നോക്കുമ്പോ മണ്ണ് തട്ടിയ കഫന്തുണിയുടെ ഭാഗത്ത് മണ്ണിന്റെ കളറ് കേറിയെന്നല്ലാതെ കസ്തൂരിന്റെ വാസന പോലും പോയിട്ടില്ല, ശരീരത്തിന് ഒരു മാറ്റമില്ല. കാരണം എന്താ അറിയോ, അവിടെ മദ്രസന്റെ പണി നടക്കണ്ടായിരുന്നു. കാലിലും കാതിലും കഴുത്തിലുള്ളൊക്കെ ഊരി അങ്ങോട്ട് കൊടുത്തു കമ്മിറ്റിക്കാരുടെ കയ്യില്. കമ്മിറ്റിക്കാർ പറഞ്ഞു മുഴുവൻ തരണ്ട, ഒരു പത്ത് പവൻ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചാളിൽ നിന്നു. അതില് ഈ സഹോദരി പറഞ്ഞു നിങ്ങളോട് വർത്താനല്ലേ പോയി എന്ന് പറഞ്ഞു. നാട്ടിൽ മുദരിസിനൊരു കത്തെഴുതി, ഉസ്താദെ നിങ്ങളെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹിന്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്ത് പോയി കിടന്നാൽ മണവാട്ടി മണിയറയിൽ കിടക്കും പോലെ കിടക്കും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മണ്ണറയില് ശരീരത്തിൽ പുഴുക്കൾ കയറാതെ ജീർണിക്കാതെ അലിയാതെ എനിക്കൊന്ന് സന്തോഷത്തോടെ പാരായണം മുഖത്തിന്റെ രൂപം മാറിയിട്ടില്ല, മതികൾക്ക് നിറം മാറിയിട്ടില്ല, ശരീരം ജീവിച്ചിട്ടില്ല, മുഴുക്കൾ കയറിയിട്ടില്ല. അത്തരന്റെ പരിമളം കൊണ്ട് കബറാകുന്ന മണ്ണറ മണിയറയായി സുബോധയിൽ ഉല്ലസിച്ചുകൊണ്ട് സന്തോഷം ഉല്ലസിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ നാട്ടിലുള്ള കാലിന്റെ ചോദ്യമാരാത്ത ശാസ്ത്രീയ സംവിധാനത്തിന്റെ കെട്ടുറപ്പിന്റെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരോ, നിങ്ങൾ കൈയിന്റെ നിലവിലുള്ള ഒരു മോതിരം ആ ഒരു കടത്തത്തിന് വേണ്ടി മൂന്ന് കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട മുക്കിലേക്കും പഞ്ഞുമായി പരലോക പൗരത്വം സ്വീകരിച്ച് ആളുകളിലെ കണ്ണിൽ കയറി നിങ്ങളുടെ കയ്യിന്റെ വിലവിലുള്ള ഒരു മോതിരം നിങ്ങൾ കൊടുത്തേക്കുമോ? ആരെങ്കിലും 10,000 തരുമോ? ആരെങ്കിലും ആയിരത്തിലൂടെ നമ്പറിൽ 6,666 തരുമോ? ഇസ്ലാം സാരും 5,000 തരുമോ? 5,000 തരുമോ? 4,444 തരുമോ? 11,111 തരുമോ? 33,000 തരുമോ? അല്ല 100,000 തരുമോ? 50,000 തരുമോ? പോകട്ടെ, 1,000 അടിസ്ഥാന യോഗ്യത കൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുമോ? ഇതിനു വേണ്ടി തരുന്ന മുഴുവൻ ആളുകളും ജാരിയായ ശ്രദ്ധയായി സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തണമല്ല. എന്തെങ്കിലും വാങ്ങി ഉദ്ഘാടനം ചെയ്യാം, ബാക്കി നാളെ ബാക്കി വെക്കോളൂ ഇൻഷാല്ലാ. അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. രണ്ട് ചകിട്ടിൽ നിന്നും പറിച്ചെടുത്ത പുതിയ കമല, ഇത് പഴയതല്ല പുതിയതാണ്. പറച്ചോനെ, ഇത് ഈ വാക്ക് കേട്ടുകൊണ്ട് അങ്ങനെ കബർ കിടക്കാൻ ഇപ്പൊ കാതിൽ നിന്ന് പറിച്ച കമ്മലയാ. ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു 50,000 രൂപ ഈ കമ്മല പറിച്ചെന്ന സഹോദരി പറഞ്ഞത് നിങ്ങളാ പറഞ്ഞ സ്വർഗം കിട്ടാനാണെന്ന്. എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, കൊടുക്കുന്നത് അല്ലേ. പക്ഷെ സ്വലാത്തിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ട്, നമുക്കും വേണം. ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് രാത്രിയിൽ സ്വർഗീയ ഭൂമികളാകുന്ന മജ്‌ലിസിലെ പാതിരാത്രിയിൽ എന്റെ ദീൻ പഠിക്കുന്ന കേന്ദ്രത്തിന് വേണ്ടിയുള്ള ഫണ്ട് ആവശ്യപ്പെട്ടപ്പോ എന്ന് വരുമോ എന്ന് ചോദിച്ചാൽ മോചനം അഴിച്ചു തന്നാൽ മതിയല്ലോ. പക്ഷേ കാതിലുള്ള പുതിയ കമ്മലടിച്ചുകൊണ്ട് എനിക്ക് ആ സ്വർഗം വേണം മുസ്താദ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്കറിയാമല്ലോ, വഴക്കമില്ലാത്ത തളർന്നിരുന്ന പുതിയ കമ്മല വാരിത്തന്ന കഥാശതത്തിൽ നിന്ന് പറിച്ചു തന്ന പ്രിയപ്പെട്ട പെങ്ങൾക്ക് തമറുകൾ തുടങ്ങുന്ന പരലോകത്തിലൂടെ
പ്രവിശാല ശ്മശാനത്തിൽ പോയി കിടക്കുമ്പോ മണിയറയാക്കി കൊടുക്കണമല്ലോ, മണിയറയാക്കി കൊടുക്കണമല്ലോ, മണിയറയാക്കി കൊടുക്കണമല്ലോ. ഏത് ശരീരത്തിൽ നിന്ന് ആ പൊന്നൂറിയതെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് സകല പ്രയാസങ്ങളും അല്ല, രോഗങ്ങൾ ഈരണയല്ല, ദോഷങ്ങൾ ഈരണയല്ല, കുടുംബത്തിൽ സന്തോഷം നൽകണമല്ല. 50,000 ആരാണോ പറഞ്ഞത്, പതിനായിരക്കണക്കിന് 50,000 ഹലാലായ സമ്പത്ത് ദുനിയാവിൽ പകരം കൊടുക്കണമല്ല, പരലോകത്ത് സ്വർഗീയ കൊട്ടാരം നൽകണമല്ല. എന്റെ ദീന പഠിക്കുന്ന കുരുന്നുകൾക്കുള്ള സംവിധാനത്തിന്റെ സൗകര്യത്തിന്റെ ഫണ്ടിലേക്ക് 10,000 ചോദിച്ചപ്പോൾ 50,000 വിളിച്ചു പറഞ്ഞ ആ സഹോദരൻ ഐശ്വര്യം നൽകണമല്ല, ക്ഷേമം നൽകണമല്ല, മോക്ഷം നൽകണമല്ല, സമാധാനം നൽകണമല്ല, അതിലാക്കണമല്ല. അൽഹംദുലില്ലാഹ്, ആഭരണം മരണമായിരിക്കുകയാ. ഇപ്പൊ കാലിൽ നിന്ന് പറിച്ചിട്ടുള്ള പാദസാരമാ ചൊല്ലിക്കോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഭരണം അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, രണ്ട് മോതിരം, രണ്ട് മോതിരോ ചൊല്ലിക്കോളൂ, സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട പന്നന്മാരോ, ഊരില്ലെങ്കിൽ നാളെ മരിച്ചു കിടക്കുമ്പോ ഈ കണ്ണൽ നിങ്ങളുടെ ചകിരിൽ നിന്ന് ഊരിയെടുക്കുന്നതാ, പാദസാര നിങ്ങളുടെ കാലിൽ നിന്ന് ഊരിയെടുക്കുന്നതാ, അരഞ്ഞാൾ നിങ്ങളുടെ ഉറയിൽ നിന്ന് ഊരിയെടുക്കുന്നതാ, പിന്നാരം പറയുന്ന മോതിരം കൈവരിൽ നിന്ന് ഊരിയെടുക്കുന്നതാ, നിങ്ങളുടെ അപായ ഊരിയെടുക്കുന്നതാ, ചുരിദാർ ഊരിയെടുക്കുന്നതാ, നിങ്ങളുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഒന്നായി പറിച്ചെടുക്കുന്നതാ. കമ്മലയില്ല, പഞ്ചായി ലഭിക്കുന്ന തിളങ്ങുന്ന മുദരമില്ല, ജ്ഞാനം പറയുന്ന പാദസാരമില്ല. നിങ്ങളെ തുണിയിൽ പൊലിയപ്പെട്ടുകൊണ്ട് ഉപരാകുന്ന ഇരുത്തറയിലേക്ക് കവള് മണ്ണിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് തുടങ്ങുന്ന ജീവിതമില്ല, മക്കളില്ല, ഭർത്താവില്ല, അയൽവാസികളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, മൊബൈലില്ല, പേപ്പറില്ല, കമ്പ്യൂട്ടറില്ല, ടി വി ഇല്ല, ആരാരുമില്ലാത്ത കബറില് ഭർത്താവിനെ പോലെ അതിനേക്കാൾ സുഖിപ്പിക്കുന്ന സന്തോഷിക്കുന്ന കൂട്ടുകാർ വേണ്ടോ? നമ്മള് തന്നോ? സ്വർണമോചനം തന്നോ? കബറിൽ പോയി കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പിൽ സുഖക്കാർ സുന്ദരമായ വിവരപ്പെട്ട മുത്തുകളെ പോലെയുള്ള പ്രകാശാമയമായ ബന്ധുന്ന ഭംഗിയുടെ നിറകുടങ്ങളായി രൂപങ്ങളായി മനുഷ്യൻ കബറിൽ പോയി കിടക്കുമ്പോ മനുഷ്യന്റെ മുമ്പില് സുന്ദരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോ ഈ മയ്യത്ത് ചോദിക്കുന്നു, ഭർത്താവില്ലാതെ, മക്കളില്ലാതെ, കുട്ടികളില്ലാതെ ഇവിടെ വന്ന് ഏകാന്തതയുടെ തലമുറയിൽ ഞാൻ കിടക്കുമ്പോ എന്നെ സന്തോഷിപ്പിക്കാം. എന്റെ അരികിൽ വന്ന് നിൽക്കുന്ന നിങ്ങളാരാ? എന്നെ നേരം പോക്കുകൊണ്ട് സുഖിപ്പിക്കുന്ന നിങ്ങളാരാ? ആ സമയത്ത് മുമ്പിൽ വന്ന് സുഖിപ്പിക്കുന്നവർ പറയുന്നു, ഡ്രസ്സക്ക് വേണ്ടി വാലും കടയില് ഉസ്താദിന്റെ വാല് കേട്ടുകൊണ്ട് ഒരു കൊടുത്ത കമ്മലില്ലേ, കമ്മലാണ് ഞാൻ മോളെ, മോതിരമില്ലേ, ആ മോതിരമാണ് ഞാൻ മോളെ, പാദസാരമില്ലേ, ആ പാദസാരമാണ് ഞാൻ മോളെ, എന്റെ ചെയ്തില്ലേ, ആ മാലയാണ് ഞാൻ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പുഴുക്കൾ കയറാൻ നിൽക്കുമ്പോ ആ പുഴുക്കളെ തട്ടിയിട്ട് ഇരുട്ടറയിൽ പ്രകാശം സൃഷ്ടിച്ചിട്ട് നിയാമത്തെ നാള് വരെ നമ്മളെ കബറിൽ സുഖിപ്പിക്കാൻ സുന്ദരമായ സ്നേഹിതന്മാർ വേണ്ട, ആഭരണങ്ങൾ തന്നോ? ഇസ്ലാമിന് വേണ്ടി സർവ്വജം സമർപ്പിച്ചുകൊണ്ട് മക്ക കണ്ട സമ്പൽ സമൃദ്ധിയുടെ രാജാത്തിയാണെങ്കിലും അവസാനം തന്നെ പിടിപ്പിച്ച ഓട്ടയിൽ കുപ്പായമിട്ടുകൊണ്ട് വസാത്തായ ഹദീജത്തിൽ പാർക്കുന്ന ഒറ്റമുത്തിൽ നിർമ്മിക്കപ്പെട്ട സ്വർഗീയ കൊട്ടാരത്തിന് ഹദീജാബിയോട് കൂടെ പാട്ടുപാടി ഉല്ലസിക്കുന്നാറ വലുതിശയുടെ സമ്പ്രാ ഒരു കാലക്കയുടെ ചൂടുകൊണ്ടെങ്കിലും ഭീകരമായ നിറവത്തെ സൂക്ഷിക്കുക.
प्रश्न शरीर शरीर പറ്റിയ മല കുട്ടികളെ ചേർത്തിട്ടുള്ള അൽഹംദുലില്ലാഹ് അപ്പൊ കുട്ടീനെ കാതുന്ന പറഞ്ഞാണ് വലിയ ആൾ തന്നെ അല്ലേ എനിക്ക് അതിന്റെ വലിപ്പം ആകുമോ അറിയില്ല ഏതായാലും അൽഹംദുലില്ലാഹ് ഈ എന്താണ് പറ്റിയല്ലേ പറ്റിയ മല
അതൊക്കെ അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരും. അവരെ നമ്മളെ സഹായിച്ചാണ്, അൽഹംദുലില്ല, എതിർക്കല്ല, നമ്മളെ സ്നേഹിച്ച് സഹായിച്ചാണ്. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ സ്നേഹിച്ചാണ്ട് കൊല്ലല്ലേ. ആയിക്കോട്ടെ, എന്തെങ്കിലും തമാശ അല്ലെങ്കിൽ ഇവർ ഉറങ്ങി പോകും. ഇനി ആരെങ്കിലും ആടോ ആടോ മദ്രസ ആ ഒരാട് ഒരു സഹോദരി ലാലം വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നാളെ കൊണ്ടുവരുള്ള ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല ആ സഹോദരിയിൽ നിന്ന് കബൂലാക്കട്ടെ. ഒരുപാട് ആടുകളുടെ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യട്ടെ. ഒരു പത്ത് ചാക്ക് സിമന്റ് ആണുങ്ങൾ വന്നായിരിക്കും മിക്കവാറല്ലേ. അങ്ങനെ ഒരു പത്തൊമ്പത് അയ്യമ്പലും കൂടുന്ന ആൾക്കാരാ. ഒരു പത്ത് ചാക്ക് സിമന്റ് ഒരു 2000 rupees ആണുങ്ങൾ വന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പൊന്ന് കിട്ടണം നീയത്തിലാണ് അവർക്ക് വേണ്ടി പറഞ്ഞത്. നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ കുറഞ്ഞു വിളിച്ചാള നിങ്ങളെ മുപ്പത് വെറുതെ വിടൂല ഇൻഷാള്ള. അപ്പൊ ഇന്ന് ഞാൻ പെണ്ണുങ്ങളിൽ നിന്ന് വാങ്ങി കൊടുത്താ പെണ്ണുങ്ങൾ നാളെയും കൊടുക്കും ഇൻഷാള. ഞാൻ ഇന്നലെയും ഞാനൊക്കെ ആണുങ്ങളിരുന്നു. ഇന്ന് പെണ്ണുങ്ങളിൽ നിന്ന് കിട്ടട്ടെ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെണ്ണുങ്ങളെ വേദമൊക്കെ കൂടി പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞാലേ കിട്ടുള്ളൂ. പിരിവ് ആണെന്ന് പറഞ്ഞാൽ പിരിവിന് കുപ്പായിട്ട് തന്നെ ഇരിക്കുന്നത് എന്നും അങ്ങനെ പോലെ ഞാൻ നാളെ പിരിക്കാൻ വേണ്ടി പറയത്തോട്ടെ. എവിടെയാണെങ്കിലും ഞാൻ ഈ പിരിവ് പറഞ്ഞാൽ പിന്നെ വിഷയം പറയാൻ കഴിയില്ല. ഇന്ന് ഞാൻ വിഷയം ഒപ്പിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ പിരിവ് ഒരു വിഷയമാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇൻഷാല്ലാ ഇവിടെ നമുക്ക് മദ്രസം പള്ളിക്ക് വേണമല്ലോ. എന്താ ഇപ്പോൾ കാട്ട് വേണ്ടേ?
ഇതൊന്നുമില്ലാതെ പറ്റോ? പിന്നെ ഇതൊന്നും ഇപ്പൊ നമ്മൾ പൈസ കൊടുക്കാതെ ഉണ്ടാക്കാൻ അള്ളാഹ് അറിയാം. അള്ളാന്റെ ഖജനാവ് ഇല്ല. പിന്നെ എന്തിനാ അള്ളാഹ് നമുക്ക് അവസരം തന്നെ അറിയോ? അള്ളാഹ് ഇങ്ങനെ കാത്തുക്ക ആരാ പൊന്നു കൊടുക്കണ പൈസ കൊടുക്കണ എന്നിട്ട് അവരെ പരലോകത്തെ രക്ഷപ്പെടുത്താൻ. നമ്മളെ രക്ഷപ്പെടാനുള്ള ഓരോ സംവിധാനങ്ങളാണ് ഇത്, വേറൊന്നുമല്ല. അപ്പോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മഹദി 1000 രൂപ അള്ളാഹു സുബ്ഹാനഹു വതാല കബൂലാക്കട്ടെ. അവര് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഞാൻ ഒരു ചെറുതുങ്ങളോട് ചോദിക്കാം, പൊന്നു തരുന്നവർ അതിനിടയ്ക്ക് ചിന്തിച്ചു ചേർന്ന് കേട്ടോ. ഞാൻ ഒരു ചെറുത്, പിന്നെ ഇങ്ങനെ പാടി പാറി പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ മോതിരം കൊടുത്തേക്കൊന്നും എനിക്കറിയാം. പക്ഷെ എനിക്ക് നാളെ സുബീക്ക് വേറെ പരിപാടി, രാത്രി വേറെ ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തേച്ചാൽ മതി, കിട്ടാനുള്ള കുറച്ച് കിട്ടിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വേണമെങ്കിൽ നാണെ കൊടുത്തേക്കണ്ട, പാടിയിട്ട് നിങ്ങൾ കൊടുത്തേക്കണ്ടാണ് പറഞ്ഞത്. അപ്പൊ നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ കൊടുത്തേച്ചോളി, പാട്ടോണ്ട് കൊടുത്തേക്കണം, ഞാൻ ചിന്തിച്ചിട്ട് വേണമെങ്കിൽ കൊടുത്തേച്ചോളി. അപ്പോ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം പറ്റേ നാലിൽ ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ ഞാനിങ്ങനെ പറഞ്ഞ് കോരി തെറ്റിച്ചിട്ട് അറിയാതെ കൊടുത്തേച്ചെന്നല്ല എനിക്ക് തോന്നുക. അപ്പൊ ഞാൻ അങ്ങനെ മെല്ലെ പറയുമ്പോൾ നിങ്ങളൊന്ന് ഓരി കൊടുത്താക്കി, അപ്പോഴല്ലേ കൂടുതൽ കൂലി കിട്ടുക. നേരത്തെ ഉള്ളവർക്ക് കൂലി കിട്ടൂലെന്നൊന്നല്ല കേട്ടോ. അപ്പോ ഇൻഷാല്ലാ ഒന്ന് ഞാൻ ആരെങ്കിലും ഒരു മോതിരം കണ്ട് കൊടുത്താക്കി, ഒന്ന് ഒന്ന് പിന്നെ വേറെ ഒന്ന് വേറെ കൊടുത്താച്ചാ മതി. ആദ്യം ഒന്ന് കൊടുത്താക്കി. പിന്നെ നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാല്, ഒരു 6666 രൂപ ആരെങ്കിലും ആ മദ്രസിന് വേണ്ടി ഒന്നിച്ചെന്ന് പറയും. ആണുങ്ങളെ, നിങ്ങൾ ഇന്ന് പേര് കൊടുത്താൽ മതി, പൈസ കൊടുക്കണ്ട. ഇപ്പൊ മൂത്രയൊക്കെ അണീക്കണോ ശ്രദ്ധിക്കണം. ഞാൻ അയറാനായിട്ട് നിൽക്കാം, ഞാൻ എണ്ണു. ഇതുവരെ അണീക്കാതെ ഇപ്പൊ മൂത്രവെച്ച് അണീച്ച ഞാൻ ഇല്ലാണ്ട് എണ്ണു. അതാണ്ടല്ലേ പിന്നെ എന്താ ഉണ്ടാകാന്ന് വെച്ചാൽ ചിലപ്പോ ഒരു സുഖം കിട്ടും. ഈ വടകരയിലെ ഒരു തമാശ അറിഞ്ഞ എന്താ അറിയാം, ഞാൻ അവിടെ വന്നപ്പോ സംഘാടകൻ എന്നോട് അറിഞ്ഞേ നിങ്ങൾ പിരിക്കാൻ പാടില്ല. അങ്ങനെ ആദ്യമാണ് പറഞ്ഞത്. എന്തെന്ന് വെച്ച് ഇന്നലെ എമ്പാടും കബീർ വാക്കി പിരിച്ചെന്ന് കണ്ടറിഞ്ഞു. അത് ഞാൻ ചോദിച്ചു അതെങ്ങനെ എമ്പാടും കിട്ടിയെന്ന് വെച്ച്, അതൊരു മുതലാളി ആകാശ ഇപ്പായതാണെന്ന് അറിഞ്ഞു. എന്തേന്ന് വെച്ചു, അതേമാതിരി മദ്രസിന്റെ ആവശ്യമാണ്. അപ്പോ ഒരു മുതലാളി ആദ്യം വയലു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയക്ക് നാട്ടുകാരൻ ഒരാൾ 1,00,000 രൂപ കൊടുത്ത് പേര് പറഞ്ഞു അനുഭാവി എന്ന് പറഞ്ഞു. കെബീറാക്കി ഇത് കിട്ടിയപ്പോ എന്താ ചെയ്തു പഠിച്ചോനെ, പേര് പോലും പറയാത്തൊരു അനുഭാവി 1,00,000 നിന്റെ മുപ്പറ ശൈലി എന്താ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ആ ശൈലിയിൽ മുമ്പ് ഇതുമായിരുന്നു. അപ്പൊ ഇയാൾക്ക് തോന്നി ഇനി പേര് പറയാതിരുന്ന മോശമല്ലേ, അല്ല തൊക്കായിട്ടും ആളറിയാതെ ഇരുന്ന മോശമല്ലേ. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു, അത് ഞാൻ തന്നെ എന്ന് അറിയാൻ വേണ്ടിട്ട് മുമ്പ് നടിച്ചിട്ട് ഇങ്ങനെ ആക്കി. അതില് കെബീറാക്കി 5 വരല് കുടിച്ചു. എന്നിട്ട് അറിഞ്ഞു 1,00,000 അല്ല 5,00,000 പോലെ റബ്ബേ, 1,00,000 നിന്ന് 5,00,000 ഉയർന്നിരിക്കുകയാണ്. ഇയാളാകെ കുടുങ്ങിയില്ലേ, ഇയാൾക്ക് തോന്നി നിൽക്കേണ്ടി ഉണ്ടായിരുന്നില്ല അച്ഛനെ. അപ്പൊ കാരണം മൂപ്പര് ഇങ്ങനെ ആക്കിയപ്പോ കെബീറാക്ക് 5 മക്കാൻ നോക്കിയത്. അതില് മൂപ്പര് പെട്ടപ്പോ മൂപ്പര് പറഞ്ഞു 5 ഒന്നല്ല പഴയ 1 തന്നെ എന്ന് പറയാൻ വേണ്ടി മൂപ്പര് ഇങ്ങനെ ആക്കി അല്ലാന്ന്. അതില് മൂപ്പര് പറഞ്ഞു പഠിച്ചോനെ മാഷാല്ലാ 5 നിന്ന് 10 ലക്ഷത്തിലേക്ക് ഉയർന്നിരിക്കുകയാ എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നിർത്തി പൊരിച്ചിട്ടൊരു ദുആ. ഈ കാരണം ഒരു അവസാനം പറഞ്ഞാലോ, നിങ്ങളൊക്കെ ദുആ കൊടുക്കല്ലാതെ എന്താ കാട്ട, 10 കൊണ്ട് പോകുന്ന പറഞ്ഞു. ആ അങ്ങനെ പോയതാലും നമ്മൾ തിരൂര് പൊട്ടന്മാരില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് പരിശ്രമിച്ചതൊന്നും മറക്കട്ടെ തന്നാലും. അപ്പൊ ഒന്ന് പറയും നിർത്താൻ പോണു, സമയം 11:10 2.5 മണിക്കൂറായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ നിർത്താൻ പോണു. ഇനി ആരെങ്കിലും അല്ലെങ്കിൽ നാളെ വാക്ക് കൊടുത്താൽ മതി. ഞാൻ ചാവി ഇട്ട് തുറന്നിട്ട് ഗേറ്റ് തുറന്നതാ പറമ്പക്ക്. നാളെ ഇൻഷാല്ല വാക്ക് ഇറങ്ങും, കാള പൂട്ടാൻ വേണ്ടിട്ട് പിരിവിന്റെ ഒരു പൂട്ടന്നെ നടക്കും ഇൻഷാല്ല. അള്ളാഹു തൗഫീഖ് കേട്ടെ. അങ്ങളാമീൻ പറയാത്തതിന്റെ രഹസ്യം എനിക്കറിയാം. ഇജാബത്ത് കിട്ടിയാൽ നാളെ പെടുന്ന് വിചാരിച്ചിട്ടാണ്. കൂട്ടരെ പെടലെ രക്ഷപ്പെടലുണ്ടാവില്ല. ആ ഇതിന്റെ ഗുണം അവിടെ പോയാലേ അറിയുള്ളൂ. ഈ കമ്മലൊക്കെ വാരി തന്ന 50,000 ഒക്കെ തന്ന ആളുകളുണ്ടല്ലോ, നാളെ സംഘാടകർ ഞങ്ങളൊക്കെ തെരഞ്ഞെടുക്കും. എന്തിന് ഒരു ശൈഖാൻ കമ്മലി അള്ളാഹു കബൂലാക്കട്ടെ. അതിനാദ്യം നമ്മളൊന്നും അവിടെ കയറി കിട്ടണം, അള്ളാഹു തആല നമ്മളൊക്കെ അവിടെ എത്തിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദി. ആരെങ്കിലും ഒരു മോതിരം കൂടി കിട്ടണം എന്ന് എനിക്ക് ചെറിയ ഭാഷയുള്ള ആരെങ്കിലും കൊടുത്താക്കോ. ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളെന്ന് എനിക്ക് തോന്നുന്നത്, ആരെങ്കിലും കൊടുത്താക്കോ ഒറ്റ മോതിരം കൂടി. അത് ചപ്പിയതാലും വേണ്ടി മോതിരത്തിന്റെ പൊട്ടാലും ഇല്ലെങ്കിൽ വേണ്ട. നല്ലവങ്ങള് ഇൻഷാല്ലാ സഹകരിച്ചിട്ടുണ്ട് ദ്വാരക്കാൻ പോകുന്നു. എന്നാലും ആരെങ്കിലും ഒരു ചെറിയ മോതിരത്തിന്റെ പൊട്ട് ഒരു 6,666 ആരെങ്കിലും പറയാം. ആണുങ്ങളെ കൂട്ടത്തിന് നിങ്ങൾ പേര് കൊടുത്താൽ മതി, നമ്പർ കൊടുത്താൽ മതി, പൈസ കൊടുക്കണ്ട. നീയത്ത് വെച്ചോളി പുതിയ 2,000 ഇറങ്ങണം. ഒരുപാട് 2,000 ഹലാലാ സ്വഭാവത്തിൽ കിട്ടണം, അതും നീയത്ത് വെച്ചോളി. ഇന്നമല്ലാണാലും പിന്നെ രാത്രി സമയം ഏതാ കൊളത്തെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പൈസ തന്നെ ഞങ്ങള് ഇൻഷാല്ലാ നിങ്ങൾ ഏറ്റാ മതി. ആരെങ്കിലും ഒന്ന് കൈവെക്കുക 6,666 ഖുർആന്റെ ആയത്തുകളുടെ നമ്പറിൽ. ആരെങ്കിലും ഒന്ന് ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് പെണ്ണുങ്ങൾ കുറെ പൊന്നു എന്നല്ലോ ആണ്.
പാഠങ്ങൾ എന്തെങ്കിലും തരി? അൽഹംദുലില്ലാഹ് നിർദ്ദേശങ്ങൾ പൂർത്തിയായി കൊടുക്കട്ടെ, ഭാര്യാസഹായ സ്വീകരിക്കട്ടെ, അവരെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, ഇല്ലത്തിലാക്കാതിരിക്കട്ടെ, അൽസത്ത് പ്രദാനം ചെയ്യട്ടെ. നബിയുൽ മുസ്തഫ മുഹമ്മദ് ഒരു 4454 ആരെങ്കിലും തരും? ഒരു സഹോദരൻ 6464 പുണ്യം കൊണ്ട് അവരെ നീ കബൂലാക്കണേ അല്ല, എന്ത് ഉദ്ദേശത്തിനാണോ നിറവേറ്റി കൊടുക്കണേ അല്ല, പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ല, ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ല. പിന്നെ രണ്ടായ പക്കം മൂന്നാക്കാൻ നല്ലത്, ഞാൻ ഏറ്റവും നിർത്താൻ മടിക്കുന്ന ആളാണ്, നിർത്തൂല എന്നല്ല ഗട്ടിലേനെ മടിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒന്നും കൂടി ഒറ്റാക്കോ, ഒരു മൂന്നുമ്പോൾ നിർത്താൻ വേണ്ടിയിട്ട് ഒരു 6666 ഒരാളും കൂടി തരുവാ. ആണുങ്ങളെ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മളെ സഹായിക്കാൻ വേണ്ടി തന്നെ വന്ന ആളാണ്. അൽഹംദുലില്ലാ, ഒരു മൂന്ന് സലാത്ത് ഉറക്കം ചൊല്ലിക്കാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം റഹ്മാനോ. ഉനാളുകൾ 6666 ആളുകളുടെ ഭാഗത്ത് നിന്ന് തരാമെന്ന് ഏറ്റുകൊണ്ട് കൈപൊക്കിയിരിക്കുക. അല്ലാഹുവേ, ആ കൈപൊക്കിയതുപോലെ ജീവിതം ഉന്നതിയിലേക്ക് ഉയർത്തണമല്ല. 6666 ആയത്തുകളുടെ പറക്കത്തുകൊണ്ട് അവരുടെ ജീവിതം രണ്ട് ലോകത്ത് ഞങ്ങളുടേത് സന്തോഷിപ്പിക്കണമല്ല. ഖുർആന്റെ ഹക്കുകൊണ്ട് ഞങ്ങൾക്ക് കറാമത്ത് നൽകണമല്ല, അംഗീകാരമാകണമല്ല, ഇജ്ജത്ത് നൽകണമല്ല, വിശാല മനസ്കത നൽകണമല്ല, സന്തോഷം നൽകണമല്ല, സമാധാനം നൽകണമല്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ല, കൊടുങ്ങനെ മരിപ്പിക്കല്ലേ അല്ല, മരിക്കുമ്പോ ആക്കുമത്ത് നന്നാക്കണേ അല്ല. ഒരു 4444 ആരെങ്കിലും ഉണ്ടോ? ഒരു നാരിയത്ത് സലാത്ത് എല്ലിട്ട് അങ്ങോട്ട് ദ്വാർക്കും. ആ നാരിയ സലാത്ത് 4444 ഒരു കണക്കുണ്ട്. ആരെങ്കിലും ഒന്ന് വേണീച്ചിപ്പോ, ഒരാൾ എണീച്ചിപ്പോ. അൽഹംദുലില്ലാഹ് മുത്തനബിയുടെ പവിത്ര ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാ, നിന്റെ മഹലായ ഫളത് കൊണ്ട്, നാരി സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് 4444 വിളിച്ച പ്രിയപ്പെട്ട സഹോദരന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാ, അദ്ദേഹത്തിന്റെ സമ്പൽ സമൃദ്ധി വിശാലമാക്കി കൊടുക്കണേ അല്ലാ, ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ, എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ശബ്ദങ്ങളിലും പരാജയങ്ങളിലും തകർക്കുകളിലും എല്ലാ രോഗങ്ങളിലെന്നും കടങ്ങളിലെന്നും അദ്ദേഹത്തിന് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാ, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കണേ അല്ലാ, വിജയം പ്രദാനം ചെയ്യണേ അല്ലാ, സലാമത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനി ആരെങ്കിലും ഉണ്ടോ? 4444 ആരെങ്കിലും ഉണ്ടോ? ആണുങ്ങളെ രണ്ടാളും കൊണ്ടിച്ചിട്ട് അതും കൂടി ഒന്ന് മൂന്നാക്കും. രണ്ടാണീച്ചാ മതി. 4454 ആരെങ്കിലും പറ ഇല്ലെങ്കിൽ ഇൻഷാല്ലാ ഒരാളെ കിട്ടിയല്ലോ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറയും, സമയം ഒരുപാടായിട്ട് നമുക്ക് വേഗം പിരിയണം, നാളെ ഇവിടെ വേലുള്ളതാണ്. ഇവിടെ ഇവിടെ സംഘാടകരുടെ മീറ്റിംഗ് കൊണ്ട് ബഹുമാനപ്പെട്ട ഫൈസ് ഇവിടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അതിന് അവസരം കൊടുക്കണം. പിന്നെ സുബി കല്ലാക്കാതെ നിസ്കരിച്ച് നിസ്കരിക്കും വേണം. ഇന്ന് നിസ്കരിക്കാതെ വന്നിരിക്കുന്ന ആൾക്കാരെ നിസ്കരിച്ച് ഒന്ന് വറങ്ങണീച്ചിട്ട് നിസ്കരിക്കാന്ന് കരുതിയിട്ട് കിടക്കരുത്, പിന്നെ കാരണം നീക്കൽ ഉണ്ടാവില്ല. ആ മന്ത്രം മറ്റാൾ ഇട്ട് തരണം, നിസ്കരിച്ചിട്ട് തന്നെ കിടന്നാൽ മതി. അല്ലാഹു ഫർലാ നിസ്കാരം കല്ലാതെ അപകടത്തിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഒരു 4454 രണ്ടാളും കൂടി ഉണ്ടാ, ഒന്ന് പറയാം. അൽഹംദുലില്ലാഹ്, രണ്ടാളായി, ഞാൻ ഒരാളില്ലാതെ ഞാൻ എങ്ങനെയാണ് പോവാ? അതുകൊണ്ട് മൂന്നാളാക്കി. ഒന്ന് പറയും, ഒന്ന് ഒന്ന് പറയും, നീക്കുമ്പോ നോക്കി, നീക്കുമ്പോ നോക്കി. ഞാൻ പറയും, ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ഒറ്റാളും കൂടി ഒക്കെ തന്നില്ലേ, ഒരാളും കൂടി. 4454 ഒരാളും കൂടി നീച്ച് പറയാം. അള്ളാന്റെ ദീനു വേണ്ടി അള്ള തന്നു തരി, അപ്പൊ അള്ളാഹു തല കൂട്ടി തരും ഇൻഷാല്ലാ. അത് വെറുതെ ആണല്ലോ അക്കങ്ങള് കിട്ടുന്നതാണ്. ഒന്ന് പറയും, ഒന്ന് പറയും, ആരെങ്കിലും ഉണ്ടോ? ഒറ്റാളും കൂടി ഉണ്ടോ? മോനെ രണ്ടായി പൊതിക്കല്ലേ. 4454 ഒരാളും കൂടി പറയാം. ഒന്ന് 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 ഒന്ന്
അന്തസ്സുള്ളൊരു ദുനിയാവിൽ ആർക്കാണിവിടെ സ്ഥിരവാള്. അവധിയടിച്ച് മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവിൽ ആർക്കാണിവിടെ സ്ഥിരവാള്. അവധിയടിച്ച് മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവിൽ. അപ്പൊ നാലാളായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും നിർത്തൂല, അതൊന്നാണ് അഞ്ചായി കളി. ഇസ്ലാംകാരും അഞ്ചല്ലേ. എന്നാ ബാക്കി പാട്ട് പാടി തരാം. സൗണ്ട് അറിഞ്ഞിക്കണ വടിയെന്ന് വലിച്ചെടുത്തിട്ടാ പാടുന്നാലും നൗഷാദ വാക്ക് നാളെ ഏതായാലും കുറെ പാട്ട് പാടും. അപ്പൊ ഇന്ന് തീരെ തോടായിരുന്ന മോശമല്ലേ. മൂപ്പര പാട്ട് എനിക്ക് പറ്റില്ലെങ്കിലും ഞങ്ങളൊന്ന് വക്കില് ഇങ്ങനെ കറങ്ങി നോക്കാണ്. ആളോ പാട്ട് ഭയങ്കര ഇഷ്ടം എനിക്ക്. പാടാനും ചെറുതൊക്കെ ഇങ്ങനെ പാടും, നല്ല ആസ്വദിക്കണ ആളാണ്. ഒരാളും കൂടി പറയും, ഒന്നും കൂടി ഞാൻ പറയും. ഒരു 4454 ആണുങ്ങളോ പെണ്ണുങ്ങളോ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉണ്ടോ? അടി തെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും മിബിലീസ്. അടി തെറ്റിക്കും മിബിലീസ് അടിച്ചിറക്കും നോട്ടീസ്. അത് വായിച്ച് പഠിച്ച് ഗണിച്ചാൽ പിന്നെ അതാണ് കുലുമാലാസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണ് ഇവിടെ സ്ഥിരവായത്. അവധി അടുത്ത് മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. ഞാൻ രണ്ടത്താണെ അംസാക്കാനെന്ന് ഓർത്താ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. പ്രായം കൊണ്ട് കുറെ മേലെയാണെങ്കിലും മരിക്കണ സമയത്ത് എന്നെ കുറെ ചോദിച്ചു എന്നാ കുട്ടികൾ പറഞ്ഞത്. അദ്ദേഹം അൽഹംദുലില്ലാ അവസാനം നല്ല പാട്ട് മാത്രമേ പാടലുള്ളൂ. എന്റെ കൂടെ വേദന കിടക്കുണ്ടാവും. കാസർഗോഡ് പോകുമ്പോൾ എന്നോട് പറയും, റഹ്മാൻ ഇനിയും കാറിൽ കയറ്റണം പറയും. അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങുമ്പോൾ മൂപ്പരോട് പറയും, ഞാൻ ഇറങ്ങിയിട്ടുണ്ട് പൂക്കിപ്പറമ്പിലെ റോഡിന്റെ സൈഡില്. ആ മനുഷ്യൻ ഇങ്ങനെ കാത്തുക്കും, വലിയൊരു പാട്ടുകാരൻ. എന്റെ വണ്ടിന്റെ ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുന്ന സഹോദരൻ 4454 അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. പ്രവാസ ലോകത്തെ സകല പ്രയാസങ്ങളിലും അള്ളാഹു സഹോദരൻ രക്ഷപ്പെടുത്തട്ടെ. ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ചവനെ കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി നാട് മറന്ന്, കൂട്ടുകുടുംബത്തെ മറന്നുകൊണ്ട് കഷ്ടപ്പെട്ട് വീർപ്പിന്റെ ഉപ്പുരസം അറേബ്യൻ മണൽപ്പരപ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഉരുകി പണിയെടുക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ ഹൈറും ബർക്കത്തും ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, നാട് കാണാതെ അവിടെ വെച്ച് മരിപ്പിക്കല്ലേ റബ്ബേ. അള്ളാഹു അവർക്കൊക്കെ പെടുന്നതിനുള്ള മരണങ്ങളിൽ ഞങ്ങളെയും കാത്തുരക്ഷിക്കണമല്ല. അറ്റാക്ക് ക്യാൻസറിൽ നിന്ന് കാത്തുരക്ഷിക്കണമല്ല. ആക്സിഡന്റ് വരുത്തല്ലേ റബ്ബേ. അള്ളാഹു അവരുടെ മാലിലൊക്കെ നീ ബർക്കത്ത് നൽകണമല്ല. കസ്ബിൽ ബർക്കത്ത് നൽകണമല്ല. ബിൻ നബിയിൽ മുസ്തഫ. അപ്പൊ അയാളിന്റെ വണ്ടി കയറും. ഓബൈ അങ്ങനെ പറയും, നിങ്ങൾ ആ അന്തസ്സുള്ള ദുനിയ ഒന്ന് പാടും. അപ്പൊ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങട്ട് ഇരുന്നിട്ട് കൈ കയറ്റിട്ടുണ്ട് ഒരു പാട്ട്. അങ്ങനെ പഠിച്ചാണ് ഞാൻ. അങ്ങനെ പാടും. അടിയുണ്ട്. എന്താ അള്ളാഹു തല മഫ്രത്ത് നൽകട്ടെ. അള്ളാഹു മഫ്രത്ത് നൽകട്ടെ. അയാൾ അവസാനം പാടിയതോ പാട്ടിന്, ഒരു പാട്ട് പാടി എനിക്ക് വിളിക്കും. ഞാൻ എന്നെ സി ഡി ഇറക്കിയിട്ട് നിങ്ങളൊന്ന് കേട്ടോക്കണം. അങ്ങനെ സി ഡി എനിക്ക് കൊടുത്തേക്കും. അവസാനം എനിക്ക് ഒരു സി ഡി കൊടുത്തേച്ചിട്ടുണ്ട്. അതിൽ ഈ പാട്ടുണ്ട്, മനോഹരമായ പരമായ. അള്ളാഹു തആല നല്ല മദീനയെ കുറിച്ച് ഒരുപാട് പാടിയാളാണ്. ഒരുപാട് പാടിയിട്ടുണ്ട്. അള്ളാഹു തആല ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. അപ്പോ ഇനി ആരെങ്കിലും ഒന്ന് പറയാം. ഇപ്പൊ നാലാളായി, അഞ്ചും ആക്കാനാ. 4454 അഞ്ചാക്കാനാ. ഒരാളൊന്ന് നീച്ച് പറയാം. ഒന്ന് വേഗം പറയാം. ഒന്ന് പറയാം. ഒന്ന് പറയാം. ആറാണ്. ഏഴുമല എടുത്തുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ആകാശ ഏഴ് ഭൂമി ഏഴല്ലേ. പിന്നെ നമ്മൾ മാത്രം ആറാ നിക്കണം. അപ്പൊ അത് പറയും. ആറയാളെ അലഹമ്മദായി. അത് ഒരാളും കൂടി ആക്കി ഏഴായാലേ. നല്ലൊരു പാട്ട് വേറാണ്ട് പാടിത്തരാം. ഇല്ല, പാട്ട് പൈസ എന്നാലേ പാടുള്ളൂ. ഇത് പൂട്ടല്ല, ഇത് പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പാട്ട് അടിപ്പിക്കാൻ നിന്നിട്ട് ഇനിയിച്ചു പോവാ, പൈസ തരാ നടക്കൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏഴാക്കി നോക്കി പാട്ടാണ് പഠിത്തരാ. ഒരാളും കൂടി എണീച്ചിട്ട് 4454 കാരണം 100 rupees എടുത്താൽ 100 പാട്ടേക്കാളുള്ള സി ഡി വാങ്ങണ കാലത്ത് ഒരു പാട്ടിന് 4454 നിങ്ങൾ തരില്ലാന്ന് എനിക്കറിയാം. പക്ഷെ പാട്ടിനല്ല പൈസ വെച്ച് സ്വതക്കായിട്ടാണ്. അപ്പൊ എന്റെ സന്തോഷത്തിന് എന്റെ ഭാഗം ഒരു പാട്ട് പാടി തരുന്നു മാത്രം. അപ്പൊ ആരെങ്കിലും ഉണ്ടോ എണീറ്റിക്കുണ്ടെങ്കിൽ? ഞാൻ മൂന്നേ ചോദിച്ചതുള്ളൂ. ആറ് ഇരട്ടി തന്നെയാണ്. പക്ഷേ ഇരട്ടമ ഞാൻ നിർത്തില്ല, പരമാവധി ഒറ്റമല നിർത്തല്. അത് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങളോട് ചോദിക്കണേ. ഒരാളും കൂടി ആരെങ്കിലും ഇല്ലേ?
ആണുങ്ങളെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? എളുപ്പ കാശ് കൊടുക്കണ്ട, പിന്നെ കൊടുത്താൽ മതി. എന്താ രണ്ട് ചെറിയ നോട്ട് 4000, പിന്നെ ഒരു 444, എന്താ പിന്നെ പണിയുള്ളത്? ഇപ്പൊ 1,00,000 രൂപ ഒക്കെ നമുക്ക് പീപ്പിളി കൊണ്ടെടുക്കണമാർ കൊണ്ടെടുക്കാം, ഒറ്റപ്പിടുത്തത്തിൽ 1,00,000 രൂപ. അതിനാകെ കണ്ടിട്ട് ചപ്പിയിട്ട് ചമ്മലമാരി ആക്കാം, ഒന്നുമില്ല. അങ്ങനെ ഒരു സുഖം ഉണ്ട് പോയാലോ. പൈസ പിൻവലിക്കപ്പെട്ടപ്പോ എല്ലാരും കൂടി ഉസ്താമാർ കുടുങ്ങിയിട്ടില്ല. അങ്ങനെ ഉസ്താമാർക്ക് എവിടെ രക്ഷയില്ല. കാരണം മൗലൂദന ഉസ്താമാർക്ക് ഇപ്പൊ 500 കൊടുക്കണം, ഞാൻ 2,000. 500 മംഗോസിന് 500 പല്ല്യ. അപ്പൊ 2,000 കൊടുത്തിട്ട് പറയാം നിങ്ങൾ വേദിച്ചെടുത്തോളി ഉസ്താദമാർ കൊടുക്കൂല. അങ്ങനെയാണ് ഈ 12 മണിക്ക് ഞാൻ പാട്ട് പാടിയാൽ എന്താ പൊങ്ങളി പറഞ്ഞു? പക്ഷെ വാഗ്ദാനം പാലിക്കണമല്ലോ അല്ലേ? ഏതാ പാടണ? മദീനെ മദീനെ പാടണെങ്കിൽ ആദ്യം 1/2 ഗ്ലാസ് വെള്ളം കുടിക്കണം. നിങ്ങൾ എന്താ സൗണ്ട് കുറക്ക കൂട്ട ചെയ്യണ? പാട്ടിനുള്ള സെറ്റിൽസ് ഒക്കെ ഇല്ലേ? ആയിക്കോട്ടെ, നല്ല ആളാണ്. പെണ്ണിട്ടിക്കണം, കല്യാണം കഴിച്ചു നായ്മ കൂടിയാ മതി കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞു, ഒരു പെണ്ണിനെ കൊടുക്കണം. മർഗാദിന്റെ അവിടെ ആയിക്കോട്ടെ, മർഗാദിന്റെ ഞാൻ പാടിത്തരാം. ആദ്യം ഞാനിത് മദീന പാടണം എന്നപ്പോ ഉദ്ദേശിച്ചൊരു മദീന ഉണ്ട്, ആ പാട്ട് ആദ്യം തന്നെ പാടിത്തരാം. മദീന മദീന മുനവറം തോഹസുരസീടം വന്നേ സലാമോദിയുണ്ടെന്നിൽ മദീനാറോവ മുനവറം തോഹ റസൂല സലാ അവിടം വന്നേ മരണം വന്നടുക്കും മുന്നേ മദീനത്തേക്കായി വിളിക്കേ, മരണം വന്നടുക്കും മുന്നേ മദീനത്തേക്കായി വിളിക്കേ. മദീന റൗള അവിടെ പോയി മുത്തുനബിയുടെ മുമ്പിൽ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് സലാം പറയാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. മുർഖാലിന്റെ പാട്ട് വിടുമ്പോ ഒരുപാട് ചരിത്രം പറയണം. ഏതായാലും അദ്ദേഹം പറഞ്ഞോണ്ട് പാട്ടല്ല, ഞാൻ 4 വരി പറഞ്ഞു കൊടുക്കാം. അർജുൻ ബഹലാക്കി പറയുമ്പോ പറയാനുള്ളതാണ്. ارجو الاثواء على البكاء ببابكم يا كرم الكرم الا اعتابكم عمر الفقير المرتجي لجنابكم ارجو الاثواء على البكاء ببابكم ودمع من عينيه سال سجيما صلوا عليه وسلموا تسليما
إذ جئت طيبة روم زورة قبره فهناك كنت أشم ريان شره وميت مدهوشا لهيبة قدره ربما وإن كنت المسيء أثيما صلوا عليه وسلموا تسليما وسريت ليلا لا يزال بهيما فوق البراك مسرجا مزموما ترقى يسعير كاللمين نديما تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما ഒരു രാത്രിയിൽ ബൂറാക്കിലായി മുന്നേറിയ സഹയാത്രി ഗഞ്ചി ബിരീലത സഹവാസിയെ അംലാക്കുകൾ അമ്പിയാക്കളോ അണിനിന്ന് ആകാശലോകോ കണ്ടു പൂമാൻ വന്നേ സല്ലോ അലൈഹിവ സല്ലിമോ തസ്ലീമാ കസ്തൂരിയാമ്പൂ മേനി മണ്ണിൽ വന്നുന കനകാമണിയ പരിമളം നോകുന്ന മുത്തിൻ പവിത്രത ഓർമ്മയിൽ വീതുമ്പിന മഹബത്തിലാഴ്ത്തർന്നു ബോധം കെട്ടുക സല്ലോ അലൈഹിവ സല്ലിമോ തസ്ലീമാ അതൊക്കെ ഒരുപാട് കാലം പാടി പറയാനുള്ള ആവതിന് വേണ്ടി നിങ്ങൾക്ക് അത് ആർക്കണം. അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഒരു കേസിൽ അവരെന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, അള്ളാഹു മർക്കാലിയുടെ ബൈത്തിന്റെ വർക്കത്ത് കൊണ്ട് അവരുടെ നാട്ടിലുള്ള കേസിൽ നിന്ന് അള്ളാഹു നമ്മൾ ആളുകളെ സലാമത്തായി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഒരു അവന് കുഴപ്പമില്ല, എട്ടാണെങ്കിലും സ്വർഗത്തിന്റെ വാതിലിന്റെ എണ്ണാണ് എട്ട്. അതുകൊണ്ട് ഇനി ഇപ്പൊ ഒമ്പായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോ പിന്നെ എട്ട് അങ്ങനെ പിന്നെ വേറെ രണ്ടാൾക്കാർ 4454 പിന്നെ 2000. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മുംബൈയിലുള്ള പ്രിയപ്പെട്ട മോൻ ഹാഫിള ആകാൻ വേണ്ടിട്ട് 6176 ഉമ്മ കൊടുത്തല്ലേ. മകന്റെ കുഞ്ഞിപ്പടം മാറാൻ വേണ്ടിട്ട് 4454 അള്ളാഹു ഖബൂൽ. ആ കുട്ടിയുടെ നാവിന് അള്ളാഹു സംസാരശേഷി കൊടുക്കട്ടെ. കുഞ്ഞിപ്പടം മാറാൻ 6000, ഇമാനെ 2000. അല്ല കുഴപ്പമുണ്ടായിട്ടല്ല, അവ രണ്ടും രണ്ടാളാണ്, എന്നാലും കുഴപ്പമില്ല. ഇമാനെ ഒരു 10,000 ഒരു 20,000 കാര്യം തരുമോ? ഞങ്ങൾ നാളെ കൊടുത്താണ് ഇൻഷാല്ലാ. ഞാൻ ഇന്ന് ഗേറ്റ് തുറക്കണുള്ളൂ എന്ന് പറഞ്ഞില്ല. ഗേറ്റ് നന്നായിട്ട് തുറന്നിട്ടുണ്ട്. നാളെ ഇൻഷാല്ലാ ബാക്കി മറ്റ് കാര്യങ്ങളൊക്കെ ഇടപഴകിയിട്ട് വാങ്ങും. നിങ്ങളൊക്കെ നന്നായിട്ട് സഹകരിക്കണം. മദ്രസന്റെ കാര്യമാണ് നമ്മളെ കാര്യമാണ്, എന്നല്ലെങ്കിൽ നാളെ മരിക്കണവരാണ്. നാളെ എല്ലാവരും വലിയ വലിയ സംഖ്യകളേറ്റ് വരിക. ഇല്ലാത്തവർ ഇൻഷാല്ലാ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അള്ളാഹു തആല ഖൈറും ബർക്കത്തും.